വളരെ താല്പര്യവും ദൈവകൃപയും വളരെ സുശേഷത്തോടുള്ള അടങ്ങാത്ത ദാഹവും അന്ന് കാണുവാൻ ഇടയായിട്ട് കൊടുക്കും. വളരെ ദൈവകൃപയിൽ മുന്നേറുന്ന ഒരു ദൈവദാസനായിരുന്നു അടുത്ത വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് എച്ച്ഐവിയോടുള്ള ബന്ധത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനുശേഷം അദ്ദേഹം വിവിധ സ്ഥലങ്ങൾ കടന്നു പോകാനും അദ്ദേഹം പല സ്ഥലങ്ങളായിരിക്കുമ്പോൾ തന്നെ ആ ഒരു വ്യക്തിപരമായ ബന്ധം സൂക്ഷിപ്പാൻ ഞങ്ങൾക്കിടയായി തീർന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ വിവിധ നിലകളിൽ ഉപയോഗിച്ചു. പെട്ടെന്നായിരുന്നു ഒരു ദിവസം തന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു രോഗം എന്നുള്ള ഒരു വാർത്ത തോന്നി, വളരെ ജീവിതത്തിൽ തോന്നി. ഇത്രയും ചെറിയ പ്രായം വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ വളരെ വേദന തോന്നിയിരുന്നു. അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ നമ്മളെ നമ്മളൊക്കെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഉദ്ദേശത്തും സന്ദർശിച്ചുള്ള നിരവധി വ്യക്തികൾ അറിയുവാനായിട്ടൂടെ ഈ വിഷയങ്ങൾ സാറിന്റെ നെറ്റ്വർക്ക് ക്ലിയർ അല്ല. ഫിനിസാറിന്റെ നെറ്റ്വർക്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നെറ്റ്വർക്ക് ക്ലിയർ അല്ല. നമ്മുടെ ദിനേഷ് സത്യം പാസ്റ്റർ ലൈനിലുണ്ട്. ദിനേഷ് സത്യം പാസ്റ്റർ, ദിനേഷ് സത്യം പാസ്റ്റർ അദ്ദേഹത്തിന്റെ സ്നേഹത്തിലൂടെയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓവർ ടു ദിനേഷ് സത്യൻ ഫ്രം മുംബൈ. ദിനേഷ് സത്യൻ പാസ്റ്റർ, അൺമ്യൂട്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യണം. ദിനേഷ് സ്തോത്രം, കേൾക്കാമല്ലോ. ദൈവനാമത്തപ്പെടുമാറാകട്ടെ. ഞാനൊരു പാസ്റ്റർ അല്ല, ഞാൻ പ്രിയ സുജി പാസ്റ്ററുടെ ഒരു സഹോദര തുല്യനായ ഒരു സുഹൃത്താണ്. മസ്കറ്റിലെ തൻ്റെ സഹോദരൻ്റെ സഭയിലെ, സഹോദരന് കൂടുന്ന സഭയിലെ ഒരു സഹവിശ്വാസിയും സുജി പാസ്റ്ററുമായി വളരെ വ്യക്തിപരമായി കഴിഞ്ഞ ചില വർഷങ്ങളായി, ചില രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട്, മൂന്ന് വർഷത്തിന് മേലെയായി വളരെ അടുത്ത ഒരു വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ഒരാളും കൂടിയാണ്. ഞങ്ങളൊക്കെ കുടുംബമായാലും വ്യക്തിപരമായാലും സഭയായാലും ഒക്കെ വളരെ വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ വർഷം തന്റെ രോഗവുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടി വന്നത്. എന്നാൽ ഞങ്ങള് എല്ലാവരും ലോകത്തെല്ലാ ഭാഗത്തുമുള്ള ദൈവദാസന്മാർ ദൈവസഭകളൊക്കെയും പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഞങ്ങളും വളരെ ആത്മാർത്ഥമായി കുടുംബമായി ഒക്കെയും ദൈവസന്നിധിയിൽ തന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ണീരൊഴുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. താൻ മസ്കറ്റിലായിരുന്ന സമയത്ത് ചില മാസങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ഒരു മുറിയിൽ ഒരുമിച്ച് ഞങ്ങൾ താമസിക്കുകയും തൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് പരസ്പരം പങ്കുവെക്കുവാനും പല രാത്രികളിൽ വളരെ വൈകുവോളം ഒരുമിച്ചിരുന്ന് കരം കോർത്തും ആത്മാവിൽ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയും ദൈവം അവസരങ്ങൾ തന്നിരുന്നു. തന്നെ കുറിച്ച് പരിചയമുള്ള ആരും സാക്ഷീകരിക്കുന്ന പോലെ തന്നെ താൻ ഒരിക്കൽ പരിചയപ്പെട്ടാൽ ആർക്കും പെട്ടെന്ന് മറക്കാനാവാത്ത ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. അത് മരണശേഷം പറയുന്ന ഒരു ഒരു പുകഴ്ചയല്ല, തൻ്റെ തന്നെ പരിചയമുള്ള ആർക്കും പറയാൻ കഴിയുന്ന ഒരു സാക്ഷ്യമാണത്. അതുപോലെ തന്നെ താൻ എപ്പോഴും തന്നിലുള്ള ഒരു ആത്മീയ സന്തോഷം മറ്റുള്ളവരേക്ക് പകരുന്ന ഒരു ഒരു പ്രത്യേക സ്വഭാവത്തിനുടമയായിരുന്നു. തന്നെ വളരെ ഗ്ലൂമിയായിട്ട് നമുക്ക് വളരെ ചുരുക്കമായിട്ട് കാണാൻ കഴിയും. വളരെ ആത്മീയ സന്തോഷം എപ്പോഴും മറ്റുള്ളവരേക്ക് പകരുന്ന തരത്തിലുള്ള ഒരു ഒരു അനുഭവം തന്നിലെന്ന് എപ്പോഴും എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായ പല വിഷയങ്ങളിലും എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒക്കെയും മധ്യസ്ഥ ചെയ്യുവാൻ ഞങ്ങളുടെ സഭ ഞങ്ങളുടെ സഭയിൽ താൻ വരികയും ശുശ്രൂഷിക്കുന്ന നാട്ടിലെ മാതൃസഭയിൽ വിദുര അസംബ്ലി ബോർഡ് ചർച്ചിൽ വരുവാനും ശുശ്രൂഷിക്കാനും ഒക്കെ ഇടയായി. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഭവനത്തിൽ വരുവാൻ ഒക്കെ ഇടയായി. അതുപോലെ തന്നെ എൻ്റെ മൂന്നാമത്തെ പൈതലിന് എൻ്റെ ഡെലിവറി സമയത്ത് ഞാൻ മസ്കറ്റിൽ നിന്ന് വരുന്ന സമയത്ത് താൻ അവിടെയുള്ള സമയത്താണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുക. അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ കുഞ്ഞിൻ്റെ ഒരു ആൺകുഞ്ഞാണ് എന്നൊരു ദൈവം തന്ന ദർശനത്തിന് തുടർന്ന് ഒരു പേരിന് വേണ്ടി ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞു,
ദേവാസന എനിക്ക് ഒരു ആൺകുഞ്ഞിനെ കർത്താവ് തന്നാൽ അവന് ഞാൻ ഇടാൻ വെച്ചിരിക്കുന്ന പേരാണ്. തൽക്കാലം താങ്കൾ ഇത് എടുത്തു, പിന്നീട് ദൈവം എനിക്ക് ഒരു കുഞ്ഞിനെ തരുമ്പോൾ ഞാനത് എൻ്റെ കുഞ്ഞിനിട്ടുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ജെറമിയ എന്നുള്ള പേര് എൻ്റെ മൂന്നാമത്തെ പൈതലിൽ നിർദ്ദേശിച്ചത് കർത്താവിൻ്റെ ദാസനാണ്. തൻ്റെ കുടുംബത്തോട്, തൻ്റെ മാതാവിനോട്, തൻ്റെ സഹോദരനോടൊക്കെ വളരെ അടുത്ത വ്യക്തിബന്ധം സൂക്ഷിക്കാൻ കർത്താവ് അവസരങ്ങൾ തന്നു. അവരായിരിക്കുന്ന ദുഃഖത്തിൽ ഒക്കെയും കുടുംബമായി ഞങ്ങൾ പങ്കുചേരുന്നു. മസ്കറ്റിലെ പിനിയൽ ചർച്ച് ഓഫ് ഗോഡിനെ ഓടിലെ ഞങ്ങളുടെ സഹവിശ്വാസികൾ എല്ലാവർക്കും വേണ്ടി തൻ്റെ കുടുംബത്തോടും ഉള്ള ദുഃഖവും പ്രത്യാശയും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ദിവസം ജയിക്കും. താങ്ക് യു. അദ്ദേഹത്തിന്റെ കണ്ടോളൻസ് അറിയിച്ചിരിക്കുന്നു. സ്റ്റാൻലി റാന്നി നമ്മളോടൊപ്പം ഉണ്ട്. തുടർന്ന് നമുക്ക് അനുഗ്രഹീതമായ ചില ഒരു ഗാനത്തിന്റെ ചില വരികൾ കേൾക്കാം. ഓവർ ടു സ്റ്റാൻലി റാന്നി. മറ്റാരെങ്കിലും അനുശോചന വാക്കുകൾ ഓർപ്പിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഞങ്ങൾക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് അറിയിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അനുശോചന വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നവർ, സിജുളനുവിന്റെ കുടുംബം, തന്റെ വൈഫ് ഷൈനി, ബ്രദർ ലൈജു, മാതാപിതാക്കൾ എല്ലാം ലൈനിലുണ്ട്. ഇതിന്റെ അവസാനമായിട്ട് അവരും ചില കാര്യങ്ങൾ വാക്കുകളിൽ നന്ദി അറിയിക്കാനൊക്കെ അവർ താല്പര്യപ്പെടുന്നുണ്ട് എന്നതും പ്രത്യേകം ഓർപ്പിക്കുന്നു. മെഴുവേലി ചർച്ചിച്ച് അങ്ങനെ ഒരു ചർച്ച, അങ്ങനെയുള്ള പല ചർച്ചയിൽ നിന്നുള്ള ആളുകൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. ഗോഡ് ബ്ലെസ് യു. ഓവർ ടു സ്റ്റാൻലി റാമി. ദുഃഖം നിറഞ്ഞ ഈ സാഹചര്യത്തിൽ ഒരുമിച്ച് ചില നല്ല ഓർമ്മകൾ സി സാറിനെ കുറിച്ച് പങ്കുവെക്കുവാൻ ദൈവം ഒരുക്കുന്നു. നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും അറിയാവുന്ന നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഉയർത്തിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമിട്ടും സംഘത്തിൽ ഉയർത്തി സുപ്രഭാതത്തിൽ ദൂതർ വീണമിട്ടും സംഘത്തിൽ ആദ്യം കിരീടക്കൂട്ടത്തിൽ എന്റെ പേര് വിളിക്കും നേരത്തിൽ ആത്മ കിരീടക്കൂട്ടത്തിൽ എന്റെ പേര് വിളിക്കും നേരത്തിൽ കണ്ടീടും കണ്ടീടും പ്രിയരെ ഞാൻ കണ്ടീടും അന്യമല്ല സ്വന്ത കർമ്മ കണ്ടെ മുഖം കണ്ടീടും 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 പ്രിയരെ ഞാൻ കണ്ടീടും അന്യമല്ല സ്വന്ത കർമ്മ കണ്ടെ മുഖം കണ്ടീടും യേശുവേ മണാലനി ത്യാശ എൻ പ്രദീപമേ യേശുവേ മണാലനി ത്യാശ എൻ പ്രദീപമേ യേശുവേ മണാലനി ത്യാശ സ്റ്റാൻലി റാന്നി
നമ്മളോടൊപ്പം ലൈനിൽ പലരുമുണ്ട്. പാസ്റ്റർ റെജി മാത്യു ലൈനിലുണ്ടെങ്കിൽ അനുശോചനം അറിയിക്കാനുള്ള സമയമുണ്ട്. പാസ്റ്റർ റെജി മാത്യു ലൈനിലുണ്ടെങ്കിൽ അനുശോചനം അറിയിക്കാം. അതിനുശേഷമായിട്ട് ജസ്റ്റിൻ ജോസ് കുവൈറ്റ് എക്സൽ മിനിസ്റ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്ത് അനുശോചനം അറിയിക്കുന്നതായിരിക്കും. ഓവർ ടു പാസ്റ്റർ റെജി മാത്യു. ഓക്കെ, ജസ്റ്റിൻ ജോസ് കുവൈറ്റിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് ജസ്റ്റിൻ ജോസ് ലൈനിലുണ്ട്. ജസ്റ്റിൻ സാർ ചില വാക്കുകൾ അനുസരിച്ചു. സ്തോത്രം, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ സിസാറിന് ഞാൻ ആദ്യം ഞങ്ങൾ കണ്ടുമുട്ടുന്നത് എക്സലിന്റെ ഫ്ലവേഴ്സ് നമ്മുടെ തീമിന്റെ ആദ്യത്തെ ഡയറക്ടേഴ്സ് മീറ്റിംഗിനാണ്. എൻ്റെ ഇവിടുന്ന 3 കിലോമീറ്ററേ ഉള്ളൂ ഉള്ളൂ. അങ്ങനെ സാറുമായിട്ട് പരിചയപ്പെടുവാനും ഒക്കെ ദൈവം അവസരമൊരുക്കി, ഒരുമിച്ച് പ്രവർത്തിക്കാനും അവസരമൊരുക്കി. ഞങ്ങൾ കുവൈറ്റിൽ നിന്നാലും ഈ സാറിൻ്റെ ഈ രോഗത്തിൻ്റെ കാര്യം അറിഞ്ഞപ്പം മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞാൻ പലരോടും പ്രാർത്ഥനയെ ഷെയർ ചെയ്തു ഒക്കെ ദേവദാസിന് സപ്പോർട്ടൊക്കെ കൊടുത്തു. പക്ഷേ ഇങ്ങനൊരു വാർത്ത കേട്ടതിൽ ഞാനും വിഷമിക്കുന്നു. തൻ്റെയും തൻ്റെ കുടുംബത്തിന് ആശ്വാസം ദൈവം പകരട്ടെ. എക്സൽ മിനിസ്ട്രീസ് കുവേ ചാപ്റ്ററിൻ്റെ അവിടെയുള്ള മെമ്പേഴ്സിനോട് ചർച്ചകളിലൊക്കെ ഈ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രാർത്ഥനയും അനുശോചനവും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു ജസ്റ്റിൻ ജോസ്. പാസ്റ്റർ സാം തോമസ് ഖത്തറിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചില വാക്കുകൾ എടുത്ത് അനുശോചനം അറിയിക്കുന്നതായിരിക്കും. പാസ്റ്റർ സാം തോമസ് ഫ്രം ഖത്തർ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മഹത്വം അനവധി പേരെ ഇവിടെ എനിക്ക് കാണുവാനായിട്ട് സാധിക്കും. ചില നിമിഷങ്ങൾ, ചില മിനിറ്റുകൾ ഞാൻ എടുക്കുന്നു. എൻ്റെ മകനെ പോലെ ഞാൻ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയ സഹോദരൻ സിജുവിൻ്റെ വേർപാടിൽ വളരെ ദുഃഖിക്കുന്ന അനവധി കുടുംബങ്ങൾ ഇപ്പോൾ ഇവിടെ വീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ പ്രിയ കുഞ്ഞുവൻചാനെ എനിക്ക് കാണുവാൻ സാധിക്കും എറണാകുളത്ത് നിന്ന്. അതുപോലെ തന്നെ ഞങ്ങളുടെ മാതൃസഭയിലെ പ്രിയ ദേവദാസൻ പാഷ സാം ഫിലിപ്പ് അവരെയൊക്കെ എനിക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞങ്ങൾ ഒരു മാതൃസഭ മെഴുവേലി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച്. ഞാനിപ്പോൾ ഖത്തറിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിക്കുന്നു. ഞങ്ങൾക്ക് ഇതിന് നേരിട്ട് വന്ന് പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ തന്നെയും വീഡിയോയിൽ ഞങ്ങളുടെ അനുശോചനം ഇന്ന് പകൽക്കാലം അറിയിക്കുവാനിടയായി. നാളെ അത് യൂട്യൂബിൽ കൂടി കാണുവാൻ സാധിക്കും. ദൈവവചനത്തിൽ പറയുന്നതുപോലെ, പൗലോസ് ഓർപ്പിക്കുന്നതുപോലെ, തിമോത്തിയോസിന്റെ വല്യമ്മയിലും തന്റെ മാതാവിലും കണ്ട ആത്മീയ പൈതൃകം തിമോത്തിയോസിലേക്ക് കൈമാറിയതുപോലെ തന്നെ പ്രിയ കർത്താവിന്റെ ദാസൻ സിജു ഉള്ളന്നൂരിൽ ഉണ്ടായിരുന്ന ആത്മീയ തീഷ്ണത പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയട്ടെ, പ്രിയ വെല്ലുമിച്ചിയിൽ ഉണ്ടായിരുന്ന ആത്മീയ പൈതൃകമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മെഴുവേലി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ആദ്യകാല കുടുംബങ്ങളിൽ ഒന്നാണ് പ്രിയ സിജു ഉള്ളന്നൂരിന്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഉൾപ്പെട്ട പൊയ്കയിൽ കുടുംബം. അനേകം ദൈവദാസന്മാരെ വാർത്തെടുത്ത പൈതൃകം മെഴുവേലി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനുണ്ട്. ഐ പി സിയുടെ പ്രാരംഭ പ്രവർത്തകരിൽ ഒരാളായിരുന്ന ഇപ്പോൾ നിത്യതയിൽ നിത്യതയിലുള്ള കർത്താവിന്റെ ദാസൻ പാഷ കെ സി ചെറിയാച്ചൻ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്ന കടങ്ങുന്നൂർ ബേവിച്ചായൻ,
കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ഇപ്പോൾ കോട്ടയത്ത് താമസിക്കുന്ന പി ടി തോമസ് അവർകൾ, അതുപോലെ തന്നെ ഞങ്ങളെ പോലെ ചെറുതും വലുതുമായ അനേകം ശുശ്രൂഷകന്മാരെ വാർത്തെടുത്ത മെഴിവേലി ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ അംഗമായി തീരുവാൻ പ്രിയപ്പെട്ടവന് ദൈവം സഹായിച്ചു. 87 ഞാൻ മാവേലിക്കരയിൽ അധ്യാപകനായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ചെറിയ കുഞ്ഞായി പ്രിയ വല്യമ്മച്ചയുടെ കൂടെ ചർച്ചിൽ വരുമ്പോൾ ചെറിയ കുസൃതി പ്രിയ സിജുവിന് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ ചർച്ചിൽ ഉണ്ടായിരുന്ന ഇടമോടിയിൽ പ്രിയ ജോസ്റ്റാന്റെയും എന്റെയും ഒരു കണ്ണുരുട്ട് മതി പ്രിയ സിജു മാതാവിന്റെ അടുത്ത് പോയി ശാന്തനായി ഇരിക്കുമായിരുന്നു. 2013 പത്തനംതിട്ട ജില്ലയിൽ ചില സ്ഥലങ്ങൾ കൂടെ, ഞാൻ എന്റെ വാക്കുകൾക്ക് പെട്ടെന്ന് വിരാമമിടാം, ചില സ്ഥലങ്ങളിൽ കൂടി കർത്താവിന്റെ വേല ആരംഭിക്കണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെട്ടപ്പോൾ അന്ന് മെഴുവേലി ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ ശുശ്രൂഷകനായിരുന്ന പി സി മാത്യു പാസ്റ്റർ അവരുമായി ഞാൻ ആലോചിച്ചു, നമുക്ക് എവിടൊക്കെ ആരംഭിക്കണമെന്ന്. അങ്ങനെ ഉള്ളന്നൂർ, മുളക്കഴ, കൈപ്പട്ടൂർ, പൂങ്കാവ് എന്നീ സ്ഥലങ്ങളിൽ ആരംഭിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ പൂങ്കാവിലെ പ്രവർത്തനത്തിന് ആര് നേതൃത്വം കൊടുക്കുമെന്ന് താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ പ്രിയ ദൈവദാസൻ റെക്കമെൻഡ് ചെയ്തത് ഈ യുവ സുവിശേഷകനെയായിരുന്നു. അങ്ങനെ ആർ എസ് എസുകാരുടെ വളരെ പ്രാതിനിധ്യമുള്ള ആ സ്ഥലത്ത് വളരെ റിസ്കിൽ ആ വേലയ്ക്ക് ചുമൽ കൊടുക്കുകയും ഏതാണ്ട് 5 പൂങ്കാവിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ സഭ ആ ദേശത്ത് ഉടലെടുക്കുവാനിടയായി എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അന്ന് ഒരു കൺവെൻഷൻ നടത്തുവാനിടയായി, വളരെ പ്രതികൂലം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ മറ്റുള്ളവരുടെ സിമ്പതി, ആ ജനറോസിറ്റി, ആ ഫ്രാങ്ക്നെസ്, ഒരു ശിഷ്യന് വേണ്ടിയ സകല ഗുണങ്ങളും ഉള്ളത് കൊണ്ട് അവിടുത്തെ ഒരു RSS കുടുംബം പോലും അദ്ദേഹത്തിന് അകമഴിഞ്ഞ ആമീൻ സഹായം നൽകുവാനിടയായി എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. എന്നാൽ നമ്മൾ വിചാരിച്ചതുപോലെയല്ല, തൻ്റെ യൗവനത്തിൽ തന്നെ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. അതിൻ്റെ ദുഃഖം നമുക്കുണ്ട്, ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. പ്രിയ പിതാവിനെ രാജനെയും പ്രിയ മാതാവ് മേഴ്സിയെയും തൻ്റെ കുടുംബം പ്രിയ സഹോദരിയെയും പൈതലിനെയും ഈ ദുഃഖത്തിൽ ആമീൻ ഞാൻ പങ്കുചേരുന്നു. അവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. സർവകൃപാലുവായ ദൈവം സമാധാനത്താൽ അവരെ നിറയ്ക്കട്ടെ. പ്രത്യേകിച്ച് എക്സെൽ മീഡിയയ്ക്ക് ചുമൽ കൊടുക്കുവാൻ പ്രിയപ്പെട്ടവനെ സഹായിച്ചു. ഇത്രയും പേർക്ക് ഇവിടെ ഒന്നിച്ചു കൂടുവാനിടയായത് പ്രിയപ്പെട്ടവന്റെ ആ നല്ല സ്വഭാവമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഖത്തർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മെഴുവേലി ഇഞ്ചക്കലേത്ത് കുടുംബത്തിന്റെയും സകല സമാധാന വാക്കുകളും ഈ സമയത്ത് കൈമാറിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഇതിനനുവദിച്ച ഇതിൻ്റെ സംഘാടകർക്കോട് നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ ജോർജ് വർഗീസ് ഫ്രം ബഹറിൻ. അദ്ദേഹം നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പാസ്റ്റർ ജോർജ് വർഗീസ് ബഹറിൻ, അദ്ദേഹവും 2 എടുത്ത് അനുശോചനം അറിയിക്കും. എടുക്കലാണ് ഒത്തിരി ആളുകൾ ലൈനിലുണ്ട്. നമുക്ക് ആ കുടുംബത്തിൽ നിന്നുള്ള ആ ചിലര് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നവര് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം, അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്യണം എന്നും ഓർപ്പിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യണം, ഒപ്പം തന്നെ ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഓവർ ടു പാസ്റ്റർ ജോർജ് വർഗീസ് ബഹറിൻ. ശിജുരാജനുമായിട്ട് വളരെ ചുരുങ്ങിയ നാളുകളിലെ പരിചയം മാത്രമേ എനിക്കുള്ളൂ. എന്റെ ബിസിനസിന്റെ മാതൃസഭയായിരിക്കുന്ന ചെങ്ങന്നൂർ ഷാരോൺ ടൗൺ ചർച്ചിന്റെ അവിടെ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നതിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുവാൻ തക്കണം ഇവിടെയായി തീർന്നു. കണ്ട നാളിൽ മുതൽ തന്നിലുള്ളതായിരിക്കുന്ന ആ സുവിശേഷ വീക്ഷണവും ആ ഉത്സാഹവും ഒക്കെ എനിക്ക് മനസ്സിലാക്കുവാൻ തക്കണം കഴിഞ്ഞു. എന്നാൽ പെട്ടെന്ന് തന്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ചതായിരിക്കുന്ന ഈ രോഗത്തിന്റെ അവസ്ഥയിൽ ബഹറിനുള്ളതായിരിക്കുന്ന ദൈവസഭയും വിശ്വാസികളും ആത്മാർത്ഥമായി തന്റെ ദാസന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിന് അഹല്യ ദൈവദാസനെ ആദ്യമായി അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി
അങ്ങളുടെ ഭവനത്തിൽ വിശ്രമിക്കുമ്പോൾ പോയി കാണുവാനും അല്ലെ പ്രാർത്ഥിപ്പാനും ഒക്കെയും സഹായിച്ചു. എന്നാൽ തുടർന്ന് വീണ്ടും കർത്താവിന്റെ ദാസൻ രോഗിയായി തീരുകയും ദൈവമക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിലും ദൈവത്തിന്റെ ഇത് നമുക്കാർക്കും മാറ്റിവെക്കുവാൻ തക്കണം കഴിയത്തില്ലല്ലോ. അല്ലെ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ അല്ലെ ദൈവത്തിന് മഹത്വം അവരവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവം നിശ്ചയിച്ച സമയത്ത് കർത്താവിന്റെ ദാസനെ ദൈവസ്ഥാനത്തിലേക്ക് വിളിച്ചു ചേർക്കുവാൻ തക്കണം വഴിയായി തീർന്നു. മാനുഷിക നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ദുഃഖമുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലൊരു പ്രത്യാശയുണ്ട്. ആ അക്രനാട്ടിൽ നമുക്ക് കർത്താവിന്റെ ദാസനെ കണ്ട് സന്തോഷിക്കാം എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ പ്രത്യാശ നമ്മിൽ ഉൾക്കൊള്ളുന്നല്ലോ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട രോഗത്തെ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. പ്രത്യാല ബഹ്റൈൻ ദൈവസഭയുടെ ദുഃഖവും ഈ സമയത്ത് അറിയിക്കിയ പ്രത്യാശയും അറിയിക്കുന്നു. അതുപോലെ ചെങ്ങന്നൂർ ശാരോൺ സഭയുടെ മെമ്പറായിരിക്കുന്ന റിച്ചിയുടെയും കുടുംബത്തിന്റെയും എന്റെയും കുടുംബത്തിന്റെയും ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന അവരിയ കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്ററെ. ദൈവം അനുഗ്രഹിക്കട്ടെ. താൻ പഠിച്ച സെമിനാരി FTS മണക്കാലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്റെ ക്ലാസ്മേറ്റ് കൂടെ ആയിരിക്കുന്ന പിന്നി സാബു നമ്മളോടൊപ്പം ഉണ്ട്. ചില വാക്കുകൾ അദ്ദേഹം ഓർപ്പിക്കുന്നു. ഓവർ ടു പിന്നി സാബു. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്ത് ഓക്കെ ഓക്കെ. കേൾക്കാം. യെസ്, പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങളുടെ സുഹൃത്തും അതുപോലെ തന്നെ ക്ലാസ്മേറ്റുമായിരുന്ന സിജുവിന്റെ വേർപാടിനോടനുബന്ധിച്ച് സിജുവിന്റെ ചില ഓർമ്മകൾ പങ്കുവയ്ക്കാൻ തക്കണം. ഇപ്രകാരം ഒരു അവസരം ഈ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഒരുക്കപ്പെട്ടതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സിജുവിന്റെ വേർപാട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അറിയുവാൻ തക്കണം ഇടയായി തീർന്നത്. താൻ ഇപ്രകാരമുള്ളൊരു രോഗത്തിലൂടെ കടന്നു പോയെങ്കിലും അപ്രതീക്ഷിതമെന്ന് ഞാൻ പറയാനുള്ള കാരണം, ചില ദിവസങ്ങൾക്ക് മുൻപായിട്ട് ഞങ്ങൾ ക്ലാസിൻ്റെ ഒരു റീയൂണിയൻ ഇതുപോലെ സൂം പ്ലാറ്റ്ഫോമിൽ ചെയ്യുവാൻ തക്കണം ഇടയായി തീർന്നു. ആ സൂം പ്ലാറ്റ്ഫോമിൽ ചെയ്തപ്പോൾ താൻ ആശുപത്രി കിടക്കയിലായിരുന്നു. താൻ അതിൽ പങ്കുചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എങ്കിൽ പോലും താൻ അതിൽ പങ്കുചേർന്നു. തൻ്റെ താൻ കടന്നുപോയ പ്രതിസന്ധി ഘട്ടങ്ങളെക്കുറിച്ച് താൻ എക്സ്പ്ലെയിൻ ചെയ്തു. തനിക്ക് ഇനി ചെയ്തെടുക്കുവാനുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് താൻ വ്യക്തമായിട്ട് ഞങ്ങളോട് പറഞ്ഞു. താൻ പറഞ്ഞപ്പോഴെല്ലാം തൻ്റെ വാക്കുകളിൽ ഒരു പ്രത്യാശയുടെ തിരുനാൾ ഞങ്ങൾ കണ്ടു. അത് ഞങ്ങൾക്ക് ആശ്വാസമായി. ഞങ്ങളും ചില ആശ്വാസത്തിൻ്റെ വാക്കുകളും അല്ലെങ്കിൽ ശുഭവാർത്തകൾ ഇനിയും കേൾക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് എല്ലാവരും. ഞങ്ങൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു ഇതുപോലെ തന്നെ ഒരു മീറ്റിങ്ങോട് നമുക്ക് കൂടണം, നമുക്ക് കാണണം എന്നുള്ള വാക്കുകളെല്ലാം പറഞ്ഞു. ബോൺമാരോ ടെസ്റ്റ് ചെയ്യണം, അതിനുശേഷമായിട്ട് മജ്ജം മാറ്റി വയ്ക്കുക, ശസ്ത്രക്രിയ എല്ലാം ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട് തൻ്റെ ആഗ്രഹങ്ങളും ചിലതിൽ കൂടെ പങ്കുവയ്ക്കാന്നൊക്കെ ഇടയായി തീർന്നു. പ്രധാനമായിട്ടും രണ്ട് ആഗ്രഹങ്ങളാണ് താൻ പറഞ്ഞത്. ഒന്ന്, തൻ്റെ ഭാര്യയും കുഞ്ഞിനെ കുറിച്ചും, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് തൻ്റെ സഭയെക്കുറിച്ചുള്ള ഒരു കൺസേൺ ആണ് പ്രിയ സിജു ഞങ്ങളോട് പങ്കുവച്ചത്. വളരെയധികം വിഷമത്തിലൂടെയാണ് ഈ വാക്ക് ഞങ്ങൾ കേൾപ്പാൻ തക്കൊണ്ടിരുന്നത്. അറിഞ്ഞ നാൾ മുതൽ ഞങ്ങൾ സിജുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ദൈവഹിതം മറ്റൊന്നായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ 4 വർഷം പഠിച്ച സമയത്ത് പ്രിയ സിജുവിൻ്റെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് തികച്ചും പക്വതയാർന്ന ഒരു സ്വഭാവത്തിനുടമയായിരുന്നു സിജു. പലരും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ആ ഒരു കാര്യം പോലെ തന്നെ നർമ്മത്തിൽ ചാലിച്ച സംഭാഷണങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പ്രസംഗ ശൈലികൾ കൊണ്ടും ഞങ്ങളിൽ നിന്ന് ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവത്തിൽ കൂടി കടന്നുപോയ വ്യക്തിയാണ് പ്രിയ സിജു. ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങൾ ആ സമയത്ത് ആയിരുന്നപ്പോൾ പോലും താൻ അറിഞ്ഞതായിട്ടുള്ള കർത്താവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ശ്രമിച്ചതുമായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു ദാസ സിജു. അപ്പം ഞങ്ങൾ ആ സമയത്ത് സിജുവിൻ്റെ ആ നല്ല അനുഗ്രഹീതമായിട്ടുള്ള നിമിഷങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ് ആ 4 വർഷക്കാലം സിജുവിൻ്റെ കൂട്ടത്തിൽ കിട്ടിയത്. പ്രത്യേകിച്ച് സിജുവിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, ലാസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിജുവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു താൻ ആ സഭയുടെ ആ കൺസ്ട്രക്ഷൻ അതൊന്ന് പൂർത്തീകരിക്കണം എന്നുള്ളതായിരുന്നു തൻ്റെ ഒരാഗ്രഹത്തിൽ. ഒരു കാര്യം മാത്രമേ സിജു പറഞ്ഞുള്ളൂ, അത് മാത്രമേ ആഗ്രഹം, കർത്താവ് എനിക്ക് ആയുസ് നൽകുന്നുവെങ്കിൽ അതിൻ്റെ ആ സഭയുടെ പണിയൊന്ന് പൂർത്തീകരിക്കണം, ആ രോഗക്കിടക്കലും തൻ്റെ ആഗ്രഹം കർത്താവിന് വേണ്ടി ചിലതെങ്കിലും ചെയ്തെടുക്കണം എന്നുള്ളതായിരുന്നു. അപ്രകാരം ഒരു നല്ല മനസ്സിനുടമയായിരുന്നു. ആരോടും പിണങ്ങാതെ
മുമ്പ് മറ്റാരോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ആ മുഖം മറക്കുവാനോ ആ സംസാരം മറക്കുവാനോ ഇടയാകത്തില്ല. ആരോടും പിണങ്ങാതെ അധ്യാപകരോടും സുഹൃത്തുക്കളോടും മറ്റോ ഏവരോടും, ജൂനിയേഴ്സിനോടായിക്കോട്ടെ സീനിയേഴ്സിനോടായിക്കോട്ടെ, ആരോടും പിണങ്ങാതെ എല്ലാവരോടും സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു പ്രിയ സുജു. എങ്കിലും കർത്താവ് ഈ ചെറിയ ഈ പ്രായത്തിനുള്ളിൽ താൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയെങ്കിലും ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു തന്നിൽ കർത്താവ് ഏൽപ്പിച്ച സകല ഉത്തരവാദിത്തങ്ങളും തൻ ഭംഗിയായിട്ട് ചെയ്തു. താൻ പ്രത്യാശ വച്ച, താൻ പ്രതീക്ഷിച്ചിരുന്ന തൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് താൻ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ദുഃഖത്തിലായിരിക്കുന്ന ആ പ്രിയ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സർവ്വ ആശ്വാസത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള ദൈവം സകല ആശ്വാസത്താലും പ്രത്യാശയാലും സമാധാനത്താലും ആ കുടുംബത്തെ നിറയ്ക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് 2007-2011 കാലഘട്ടത്തിലുള്ള BTHBD ബാച്ചിൻ്റെയും അതുപോലെ തന്നെ മണകല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുടുംബത്തിൻ്റെ പേരിലുള്ള അനുശോചനവും ക്രിസ്തീയ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കും. താങ്ക് യു ഷാബ് സാർ, ദൈവം ഫിനി സാർ ദൈവം അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഒരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ബ്ലെസ്സി ബെൻസൺ ആൻഡ് സ്റ്റെഫിൻ ഓൺലൈൻ, അവർ നമുക്ക് മനോഹരമായിട്ടൊരു ഗാനം ആലപിക്കുന്നു. ഓവർ ടു ബ്ലെസ്സി ബെൻസൺ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഇംഗീത വേളയിൽ നിങ്ങളുടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, ഗാനങ്ങൾ ആലപിക്കുവാൻ ദൈവരിക്കാൻ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ സിജു ഉള്ളന്നൂർ നമ്മെ വിട്ട് ലോകത്തിൽ നിന്ന് വിട വാങ്ങി അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ മെമ്മറീസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗാനം പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വേഗം വരാൻ സമയമായിരിക്കുന്നു. കൂടകോടിതൂത സൈന്യവുമാ മേഘാരൂഢനായി വരും തീതാ നിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും നീശു മഷിഹാ. കൂട കൂടിതൻ ദൂത സൈന്യവുമാ മേഘരൂടനായി വരും നീതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും നീശു മഷിഹ. ഹല്ലേലൂയ. 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 സ്റ്റെഫിൻ, ഗോഡ് ബ്ലെസ് യു. നമ്മുടെ പാസ്റ്റർ പി ജി എബ്രഹാം, അദ്ദേഹം കുവൈറ്റിൽ നിന്ന് നമ്മളോടൊപ്പം ലൈനിലുണ്ട്. വളരെ സുജുവിന്റെ കുടുംബവുമായും സുജുമായിട്ടൊക്കെ ആത്മബന്ധമുള്ള ഒരു ദൈവദാസൻ, അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ കൂടെയാണ്. തുടർന്നുള്ള സമയത്ത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി ജി എബ്രഹാം കുവൈറ്റ് ചില വാക്കുകൾ അനുശോചനമായി അറിയിക്കും. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമേ. പ്രൈസ് ദി ലോർഡ്. കേൾക്കാം. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തികച്ചും വേദനയോടെയാണ് പ്രിയ സിജുവിന്റെ ദേഹവിയോഗ വാർത്ത കേൾക്കുന്നത്. എനിക്ക് ധാരാളം ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. എല്ലാം ഒന്നും പറയുവാനുള്ള അവസരം ഇല്ല എന്നെനിക്കറിയാം.
നിരവധി ദേവദാസന്മാർ അനുസ്മരണത്തിനായിട്ടുണ്ടല്ലോ. ഞാൻ 85-86 കാലഘട്ടം മുതൽ ആ പ്രദേശങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ഉള്ളന്നൂര് ഞാൻ നടത്തിയിരുന്ന ആ ഒരു സൺഡേ സ്കൂൾ പ്രവർത്തനമുണ്ടായിരുന്നു. ആ പ്രവർത്തനത്തിൽ ഏതാണ്ട് 70-ൽ പരം കുഞ്ഞുങ്ങൾ ദൈവവചനം വന്ന് പഠിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് 90 വരെ ഞാൻ ആ പ്രവർത്തനത്തിൽ തുടർന്നു. ആ പ്രവർത്തനങ്ങൾക്കും അവിടെയുള്ള സുവിശേഷീകരണ വേലകൾക്കും പ്രിയ ശിജുവിൻ്റെ കുടുംബം, പ്രത്യേകിച്ച് വല്യപ്പച്ചൻ കുടുംബം ഒരു വലിയ അനുഗ്രഹമായിരുന്നു. കൊയ്യല്ലെ ഷോമേൽ ചായന് അമ്മച്ചി, അതെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ഭവനമായിരുന്നു വാത്സല്യ ശിജുവിൻ്റെ കുടുംബം എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. വളരെ അധികം കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിരുന്നു പ്രിയ കുടുംബം. പ്രത്യേകിച്ച് അമ്മച്ചിയൊക്കെ വളരെ ദൈവഭക്തിയുള്ള ഒരു മാതാവായി എന്നെ വളരെ സ്നേഹിച്ചിരുന്ന ഒരു ഭവനമാണ്. അന്ന് ഞാൻ അവിടെ ഉള്ള സമയത്ത് പ്രിയ ശിജുവിന് ഒരു 1.5-2 വയസ്സ് കാണുകയുള്ളൂ. എന്നൊരുമിച്ച് അവൻ്റെ പിതാവ് പ്രിയ രാജ്ചാന് ഒക്കെ ആരാധന കഴിഞ്ഞ് പോരുമ്പോൾ കൂടെ പോകാതെ ഞങ്ങളോടൊരുമിച്ച് സൈക്കിളിൽ കയറി വരുന്ന കാര്യമാണ് എനിക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ഏതാണ്ട് 5 വർഷത്തോളം ആ ഒരു ആത്മീയ ബന്ധം തുടരുകയും പിന്നീട് ഞാൻ 90-ന് ശേഷം 91 ഞാൻ മണക്കലയിലേക്ക് അധ്യാപകനായി കടന്നുപോയി. പിന്നെ വിവരങ്ങളൊക്കെ ഇടയ്ക്കറിയുമെങ്കിലും ഞാൻ ശിജുമോനെ കാണുന്നത് സെമിനാരിയിൽ ഒരു അധ്യാപക സെമിനാരിൽ ഒരു വിദ്യാർത്ഥിയായിട്ടാണ്. അവിടെ ദൈവവചനം പഠിപ്പിക്കുവാനുള്ള അവസരവും എനിക്ക് ലഭിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവിദ്യാർത്ഥിയായി, ഒരു ഉത്തമ ശിഷ്യനായി, കർത്താവിൻ്റെ സാക്ഷ്യം നിലനിർത്തിക്കൊണ്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മണക്കാല സെമിനാരിയിൽ നിന്ന് വചനം പഠിച്ച് അദ്ദേഹം പുറത്തിറങ്ങി. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവൻ്റെ കുടുംബങ്ങൾ കാണിച്ചിരുന്ന ആ ഒരു നല്ല മാതൃകയെ ശിരസ വഹിച്ചുകൊണ്ട് തന്നിൽ വീണ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിത്ത്, ചെറുപ്രായം മുതൽ വീണ ആ ദൈവവചനത്തിൻ്റെ പ്രകാശം ശക്തിയോടെ യുവതലമുറയ്ക്ക് പ്രയോജനപ്പെടുത്തുവാൻ ആ ദർശനം മതിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വിവിധ സമയത്ത് കാണുമ്പോഴും കേൾക്കുമ്പോഴും വളരെ സന്തോഷിച്ചിരുന്നു. കുഞ്ഞുങ്ങളുടെ ഇടയിലും യൗവനക്കാരുടെ ഇടയിലും ശക്തമായി കർത്താവിന് വേണ്ടി ഒരു നിറ സാന്നിധ്യമായി താൻ പ്രവർത്തിപ്പാനിടയായി തീർന്നല്ലോ. രോഗത്തിൻ്റെ അവസ്ഥയിൽ കഴിഞ്ഞ വർഷം അറിഞ്ഞ സമയം മുതൽ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് വലിയ വിടുതലുണ്ടായി. ഭവനത്തിലേക്ക് വന്നപ്പോൾ സന്തോഷിച്ചു, കർത്താവ് ഒരു അവസരം ഒരുക്കിയല്ലോ. വീണ്ടും ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം തന്നെ ദൈവസന്നിധിയിലേക്ക് ചേർക്കുന്നതായിരുന്നു. വേർപാടിൻ്റെ ദുഃഖം വളരെ വലുതാണ്. പ്രത്യേകിച്ച് ആ കുടുംബങ്ങളുടെ ബന്ധത്തിൽ കർത്താവിൻ്റെ വേലയോട് കാണിച്ചിട്ടുള്ള സ്നേഹവും ആദരവും ഒക്കെ മറക്കാൻ കഴിയാത്തതാകയാൽ വളരെയധികം കടപ്പാടുകൾ ഉണ്ട്. എൻ്റെ വാക്കുകൾക്ക് എങ്ങനെ ആശ്വസിപ്പിക്കുവാൻ കഴിയും എന്ന് എനിക്കറിയില്ല. എന്നാൽ സകലബുദ്ധിയെയും കവിഞ്ഞ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം പ്രിയ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ എൻ്റെ സഹധർമ്മിണി കുഞ്ഞ് പ്രത്യേകാൽ പ്രിയ രാജ്ചാന് മേശമാമ സഹോദര കുടുംബങ്ങൾ, കുഞ്ഞുമനുഷ്യാന് കുടുംബം, ബാബു കുടുംബം, അവരെയെല്ലാം കർത്താവ് സമാധാനത്തോടെ ധൈര്യത്തോടെ കാക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന IPC കുവൈറ്റ് ഫഹീൽ സഭയുടെ പേരിലും IPC കുവൈറ്റ് റീജിയന്റെ പേരിലും പ്രിയ കുടുംബങ്ങളെ ഞങ്ങളുടെ ദുഃഖവും അറിയിക്കുന്നു, പ്രത്യാശ പങ്കുവയ്ക്കുന്നു. കർത്താവ് എല്ലാവരെയും സമാധാനത്തോടെ കാക്കട്ടെ. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു പാസ്റ്റർ ഗോഡ്സൺ സണ്ണി. അദ്ദേഹം ലൈനിലുണ്ട്. FTSലെ അലുമിനി അസോസിയേഷനിലൂടെ ഉൾപ്പെട്ടതാണ്. ഫ്രണ്ട്ഷിപ്പിൽ അവർ നല്ല സുഹൃദന്ധമുള്ള ആളുകൂടെയാണ്. ഓവർ ടു ഗോഡ്സൺ സണ്ണി. അതിനുശേഷമായിട്ട് പാസ്റ്റർ മോഹൻ മലയിൽ, അദ്ദേഹം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന യുഎസിൽ നിന്ന് അദ്ദേഹം ചില നിമിഷങ്ങൾ എടുക്കും. ഓവർ ടു ഗോഡ്സൺ സണ്ണി. പ്രൈസ് ലോർഡ്. ദുഃഖസാന്ദ്രമായ ഈ നിമിഷം വേദനയിലായിരിക്കുന്ന
സഹപ്രവർത്തകരെ, കുടുംബാംഗങ്ങളെല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആരംഭത്തിൽ തന്നെ ദൈവസനയിൽ പ്രാർത്ഥിക്കുകയാണ്. വിശേഷാൽ പ്രിയ സിജു പാസ്റ്ററെ സിജായൻ എന്നാണ് വിളിക്കുന്നത്. ദീർഘമായ 11 വർഷങ്ങൾ ഒരുമിച്ച് സുഹൃത്തുക്കളായി ഭാഗ്യം നൽകി. മണക്കാല സെമിനാരിയിൽ ഞാനൊരു വിദ്യാർത്ഥിയായി പ്രവേശിക്കുമ്പോൾ, കടന്നു വരുമ്പോൾ പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സിജു എന്റെ സീനിയർ വിദ്യാർത്ഥിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ആരംഭ ദിവസങ്ങളൊക്കെ ഞങ്ങൾക്ക് പല പ്രിയപ്പെട്ടവർ ഞങ്ങളെ പരിചയപ്പെടുവാൻ വരുമ്പോൾ സ്നേഹത്തിന്റെയും കാർക്കശ്യത്തിന്റെയും ഒക്കെ വാക്കുകൾ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്ന് ഞങ്ങളെ പരിചയപ്പെട്ട് ഞങ്ങളുടെ ഇടയിൽ പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു കർത്താവിന്റെ ദാസൻ. അദ്ദേഹത്തോട് അന്ന് മുതൽ വലിയ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്നു. പലരും പറഞ്ഞതുപോലെ വലിയ നർമ്മങ്ങൾ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ എപ്പോഴും കടന്നു വരുമായിരുന്നു. ആളുകളോട് ഇടപെടുന്നത്, സംസാരിക്കുന്നത് വളരെ പതുക്കെ, വളരെ ശാന്തമായിട്ട്, വളരെ സ്നേഹത്തോടെ മറ്റുള്ളവരെ കരുതുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് വളരെ വേദനയുളവാക്കി. അദ്ദേഹത്തിന്റെ വേർപാട് താങ്ങാനാകുന്നതിനപ്പുറം വിഷമവും പ്രതിസന്ധിയും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലും ഉളവാക്കിയിരിക്കുകയാണ്. ഈ ലൈവിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പോലെ ഞങ്ങളും വളരെ ദുഃഖത്തിലും വേദനയിലും പ്രയാസത്തിലുമായിരിക്കുന്നു. 2-3 വർഷങ്ങൾ സെമിനാരിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അദ്ദേഹത്തോടൊപ്പം ആയിരിക്കാൻ കർത്താവ് അവസരം നൽകി. അതിനുശേഷം സുവിശേഷ വേലയിൽ അദ്ദേഹം സെമിനാരിയിൽ നിന്ന് ഗ്രാജുവേഷൻ ചെയ്ത് കടന്നുപോയപ്പോഴും അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് സ്നേഹബന്ധം പുലർത്തുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകുവാനിടയായി തീർന്നു. കോന്നിക്കടുത്ത് പൂങ്കാവിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടും അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ പിന്നീട് ഷാരോന്റെ ഒക്കെ പ്രവർത്തനമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും എക്സൽ മിനിസ്ട്രീസിന്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോഴും ഒക്കെ അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പം എനിക്ക് സ്ഥാപിക്കുവാൻ കഴിഞ്ഞു. എൻ്റെ പ്രിയ സഹോദരൻ ബിജോ മോനും അദ്ദേഹമൊക്കെ ഒരുമിച്ച് BBS പ്രവർത്തനങ്ങൾ എക്സലുമായിട്ട് ചേർന്ന് ആ ഭാഗങ്ങളിൽ നടത്തിയതും അക്കാര്യങ്ങളൊക്കെ എന്നോട് പലപ്പോഴും സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഓർക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിടയായി. മാത്രമല്ല, ഞാൻ ഷാരോണിലെ ഒരു ശുശ്രൂഷകനായിട്ട് കടന്നു വരുവാൻ കൗൺസിലിലേക്ക് തിരുവല്ലയിലേക്ക് കടന്നു പോകുമ്പോൾ താൻ അവിടെ ആയിരുന്ന പൂങ്കാവിലെ സഭയ്ക്ക് വസ്തു വാങ്ങുന്നതിനും മാത്രമല്ല അതിന്റെ കെട്ടിടങ്ങൾ പണിയുന്ന ആവശ്യവുമായിട്ട് തിരുവല്ല ഷാരോണിൽ കടന്നു വരുവാനും ഇടയായത് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവിടെ വെച്ച് വീണ്ടും ദീർഘമായിട്ട് സംസാരിക്കുവാനിടയായി തീർന്നു. പലരും പറയുന്നത് കേട്ടു, ചെങ്ങന്നൂർ സഭയുടെ പണി പൂർത്തിയാക്കുവാൻ അദ്ദേഹം ഉള്ളം കൊണ്ട് ഒത്തിരി ആഗ്രഹിച്ചു എന്ന് കേൾക്കുവാനിടയായി തീർന്നു. അതിനു മുൻപേ ഈ പൂങ്കാവിലും അവിടെയും പ്രവർത്തനത്തിന് വസ്തുവും കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ ക്രമീകരിക്കുന്നതിനും അദ്ദേഹം വളരെയധികം ആഗ്രഹിക്കുകയും പല വാതിലുകളിൽ അദ്ദേഹം മുട്ടുകയും ചെയ്തത് എന്നോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. തുടർന്നും ഞങ്ങൾക്ക് ഒരുമിച്ച് ഷാരോണിലെ ഒരു ശുശ്രൂഷകനായിട്ട് ഞാൻ നിയമിതനായപ്പോൾ അദ്ദേഹത്തോടൊപ്പം കൂടുതൽ ബന്ധം പുലർത്തുവാൻ കർത്താവ് എനിക്ക് അവസരങ്ങളെ തരുവാനിടയായി തീർന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ വർഷത്തെ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റിന്റെ ജനറൽ കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ കർത്താവ് അവസരങ്ങളെ നൽകുവാനിടയായി തീർന്നു. കർത്താവിന്റെ ദാസൻ സിജുരാജൻ ചെങ്ങന്നൂർ റീജിയൻ പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റ്, അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ റീജിയന്റെ CM കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ കൊട്ടാരക്കര റീജിയന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ജനറൽ കമ്മിറ്റിയിലും കടന്നു വന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ കർത്താവ് അവസരങ്ങളെ നൽകുവാനിടയായി തീർന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുവാനാണെങ്കിൽ വളരെ ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. CMന്റെ മെമ്പർഷിപ്പ് സമയങ്ങളിലൊക്കെ ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും ഞങ്ങൾക്ക് ഒരുമിച്ച് പരസ്പരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുവാനും കർത്താവ് അവസരം നൽകുവാനിടയായി തീർന്നു. തന്നെ ഏൽപ്പിച്ച വിശ്വസ്തയോടുകൂടെ പൂജീകരിച്ച് താൻ പരിചയപ്പെടുന്നവരുടെ മുന്നിൽ എന്നും നല്ല ഒരു വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുകയും ചെയ്ത കർത്താവിന്റെ ദാസന്റെ വേർപാട് അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും കണ്ട് സംസാരിച്ച് പരിചയപ്പെട്ടിട്ടുള്ള മനസ്സിൽ ഒരിക്കലും മായാതെ നിലനിൽക്കുന്നതാണ്. ഈ നിസ്സലിമായ സമയത്ത് അദ്ദേഹത്തെ അനുസ്മരിക്കുവാൻ കിട്ടിയ അവസരം ഞാൻ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. കർത്താവിൽ ഓടി അധ്വാനിച്ച് പ്രയത്നിച്ച് തന്റെ പ്രിയ പിതാവിന്റെ അരികിലേക്ക് കടന്നുപോയ
ആ പ്രിയ ദൈവദാസിന്റെ വേർപാട് താൽക്കാലികമായി നമുക്ക് എല്ലാവർക്കും ദുഃഖം ഉളവാക്കുന്നു എങ്കിലും അതിനുമപ്പുറത്ത് താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടെ ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ. മഴക്കാല ഫെയ്തിയോളജിക്കൽ സെമിനാരിയെ സംബന്ധിച്ച് അധ്യാപകൻ പി ജെ അബ്രഹാം സാറും എന്റെ ഒരു സീനിയർ വിദ്യാർത്ഥിയായിരുന്ന പ്രിയ പിന്നിച്ചാനും ഒക്കെ സംസാരിക്കുവാനിടയായി തീർന്നു. അതോടൊപ്പം തന്നെ 4500 വിദ്യാർത്ഥികൾ അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്തു പോയി. അവിടുത്തെ അലോമിനി അസോസിയേഷന്റെ സെക്രട്ടറി എന്ന നിലയിൽ മഴക്കാല ഫിസിയോളജിക്കൽ സെമിനാരിയിലെ പൂർവ്വ വിദ്യാർത്ഥികളായ എല്ലാ വിദ്യാർത്ഥികളുടെയും പേരിലുള്ള ആഴത്തിലുള്ള ദുഃഖം ഞാൻ ഈ നിമിഷം രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ താൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഷാരൂൺ ഫെലോഷിപ്പ് എന്ന മഹാപ്രസ്ഥാനത്തിലെ ഷാരൂൺ റൈറ്റേഴ്സ് ഫോറത്തിന്റെ ജനറൽ കോർഡിനേറ്റർ എന്ന നിലയിൽ ഷാരൂൺ റൈറ്റേഴ്സ് ഫോറത്തിന്റെ പേരിലുമുള്ള ദുഃഖവും പ്രത്യാശയും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ദൈവം തന്റെ ദാസിനെ കുടുംബത്തെ ദാസിന്റെ കുടുംബത്തെ ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിലേക്ക് നയിക്കട്ടെ, സമാധാനത്തിലേക്ക് നയിക്കട്ടെ എന്ന് ദൈവസേനയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന വേഗു ഷാരൂൺ ഫെലോഷി ചർച്ചിന്റെയും ദുഃഖവും പ്രത്യാശയും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. സമയം അനുവദിച്ചു തന്ന എക്സൽ മിനിസ്ട്രീസിന്റെ പ്രവർത്തകർ ബിനിച്ചാൻ, ശിവിച്ചാൻ, ബ്ലസൻ തുടങ്ങിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ഗോഡ്സൺ. പാസ്റ്റർ മോഹൻ മലയിൽ ജോയിൻ ചെയ്യുന്നു. വളരെ സുജു പാസ്റ്ററുമായിട്ട് അടുത്തിടപെടുന്ന ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു ദൈവദാസനാണ് പാസ്റ്റർ മോഹൻ മലയിൽ. അദ്ദേഹം ചില നിമിഷങ്ങൾ എടുക്കും. അതിനുശേഷമായിട്ട് ബ്ലസ്സി ബ്ലസൻ നമുക്കായിട്ട് ബെൻസൺ, ബ്ലസ്സി ബെൻസൺ നമുക്കായി ഗാനം ആലപിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശേഷാൽ എക്സൽ മിനിസ്ട്രീസ് ക്രമീകരിച്ചിരിക്കുന്ന ഈ സൂം മീറ്റിംഗിലൂടെ പ്രിയ പാസ്റ്റർ സിജുവിന്റെ ദേഹവ്യൂഹത്തോട് ചേർന്ന് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഞാൻ നാട്ടിലായിരുന്ന സന്ദർഭങ്ങളിൽ സുജു ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ ഞങ്ങളുടെ സെക്ഷനിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായി പ്രവർത്തിച്ചു പോരുകയായിരുന്നു. ഒരുമിച്ച് വളരെ സന്ദർഭങ്ങളിൽ അടുത്ത് ഇടപെടുവാനും സഹകരിപ്പാനും ഒക്കെ ഇടയായി തീർന്നു. അദ്ദേഹത്തിന്റെ രോഗവിവരം അറിഞ്ഞപ്പോൾ തന്നെ വളരെ വേദനാജനകമായ ഒരു സാഹചര്യമായിരുന്നു. ദൈവസന്ധി വളരെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇവിടെയായിരിക്കുന്ന ഡാളസ് ഷാരോൺ ചർച്ചില് ഞങ്ങളെ വിഷയം അവതരിപ്പിക്കുകയും ദൈവജനങ്ങളെല്ലാം നിരന്തരമായി ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ശക്തമായി പ്രാർത്ഥിക്കുകയും കഴിയുന്നിടത്തോളം ആമീൻ വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിയെങ്കിലും ദൈവത്തിന്റെ ഹിതം ഇങ്ങനെ ഒന്നായിപ്പോയല്ലോ എന്നോർക്കുമ്പോൾ അല്പമല്ലാത്ത വേദന മനസ്സിനുണ്ട്. കഴിഞ്ഞ കാലങ്ങളൊക്കെ ഞാൻ ഓർപ്പിച്ചതുപോലെ വളരെ അടുത്ത് സഹകരിപ്പാനിടയായി തീർന്നു. ഞാൻ ചെങ്ങന്നൂർ ചർച്ചിൽ ഇരുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം ആ ചർച്ചിന്റെ ചാർജ് എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു ചാർജ് കിട്ടിക്കഴിഞ്ഞ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ അടുക്കൽ ഓടി വന്നു. എന്നോട് പറഞ്ഞു, ദൈവദാസനെ, നിങ്ങളൊക്കെ ഇരുന്ന ചർച്ചാണല്ലോ, ഞാൻ ചെറുപ്പമാണ്, ഞാൻ അങ്ങോട്ട് പോവുക, ഞാൻ ഏതൊക്കെ കാര്യങ്ങളാ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ എന്റെ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകേണ്ടത്, എനിക്ക് കുറച്ച് ഗൈഡൻസും ആലോചനയും ഒക്കെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് വളരെ താല്പര്യത്തോടെ വന്ന് എന്റെ അടുക്കൽ ഇരിക്കുകയും ഞങ്ങൾ മണിക്കൂറുകളോളം വിവിധ വിഷയങ്ങളെ സംസാരിച്ച് അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി അയച്ച സന്ദർഭമൊക്കെ ഞാൻ ഇന്നതുപോലെ ഓർക്കുന്നു. ഹൃദയത്തിന് വളരെ വേദനയുണ്ട്, പ്രയാസമുണ്ട്. ആ സഹോദരിയെ ഓർത്ത്, ആ കുഞ്ഞിനെ ഓർത്ത് ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ആ മുറിവുകളെയൊക്കെ പൊറുപ്പിക്കട്ടെ. മാനുഷിക വാക്കുകൾക്കൊന്നും അതിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്നതല്ല. സ്വർഗത്തിലെ ദൈവം തന്റെ ഹിതപ്രകാരം ചെയ്യട്ടെ. ഞാൻ ഇങ്ങനെ ഓർക്കുവാനിടയായി. ആ ചെറുപ്പക്കാരൻ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ വന്നപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷിച്ചു. ഞങ്ങളുടെ യുവജനങ്ങൾക്ക് പ്രത്യേക സി എമ്മിനൊക്കെ ഒരു നേതൃത്വം കൊടുക്കുവാൻ നല്ല കഴിവും പരിജ്ഞാനും അതുപോലെ എക്സൽ മിനിസ്ട്രീസിൽ പ്രവർത്തിച്ചുള്ള പരിചയവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയിൽ തന്നെ വളരെ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന പല വേദികൾ കണ്ട് ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ അതൊന്നും നിലനിന്നു പോകുവാൻ കഴിയാതെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് നീങ്ങിയത് ഓർക്കുമ്പോൾ വല്ലാത്ത മാനസിക വ്യഥയുണ്ട്. എങ്കിലും നമ്മെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെയും ആമേയും ദൈവാത്മാവ് നമ്മെ ധൈര്യപ്പെടുത്തുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അറിഞ്ഞല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ആമേൻ. നിത്യയുടെ തുറമുഖത്ത് പ്രിയപ്പെട്ടവരെ പിന്നെയും കാണാം എന്നുള്ള വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലുണ്ട്. കർത്താവ് ഗംഭീര നാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം
അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഈ എങ്ങനെ ഈ ഇങ്ങനെ എപ്പോഴും കർത്താവിനോട് ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ദൈവം ആ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെയും എന്റെ കുടുംബം റാണിയുടെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ശേഷാലസിലുള്ള ഷാരൻ ഫെലോഷിപ്പ് ചർച്ചിന്റെയും എല്ലാ ദുഃഖങ്ങളും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് അവസരം നൽകിയ പ്രിയപ്പെട്ട നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. പാസ്റ്റർ മോഹൻ മായാലിൽ. പ്രത്യാശയുടെ എല്ലാം പാടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും സമയമെടുക്കുന്നവര് ഒരു മിനിറ്റിലെങ്കിലും പറഞ്ഞു നിർത്തണം, കാരണം ഒത്തിരി ആളുകൾ നമ്മളോടൊപ്പം ഈ ലൈനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കൂടെ സമയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഡോക്ടർ ചെറിയാൻ മാത്യു സാറ് ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിലെ അധ്യാപകൻ കൂടെയാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ഡോക്ടർ ചെറിയാൻ മാത്യു സാറ് സമയമെടുക്കും. അതിനുശേഷം ന്യൂ ഇന്ത്യ ദൈവസഭ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിനെ പ്രതിനിധീകരിച്ച് സി കെ വിജയൻ അവർ ലൈനിലുണ്ട്. അദ്ദേഹം ചില നിമിഷങ്ങൾ എടുക്കുന്നതായിരിക്കും. ഓവർ ടു ഡോക്ടർ ചെറിയാൻ മാത്യു ഫോർ ഫ്യൂ മിനിറ്റ്സ്. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവദാസന്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മണക്കാല സെമിനാരിയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു കർത്താവിന്റെ ദാസൻ. വളരെ സുത്യർഹമായ നിലയിൽ കർത്തൃ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് താൻ ദൈവത്തിലേക്ക് ചേർക്കപ്പെട്ടത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ഒരു ദൈവദാസന് 16 വയസ്സുള്ള തൻ്റെ മകൻ ദൈവസ്ഥനിലേക്ക് ചേർക്കപ്പെട്ടപ്പോൾ തന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഒരു ദൈവദാസൻ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞത് 16-ാമത്തെ വയസ്സിൽ ദൈവസ്ഥനിലേക്ക് ചേർക്കപ്പെട്ടു. അപ്പോൾ അതിൻ്റെതായ വേദന ദുഃഖത്തിലായിരിക്കുന്ന ആ സമയത്ത് തൻ്റെ ആശ്വാസത്തിന് വേണ്ടി ഒരു ദൈവദാസൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. Heaven is not an old age home. സ്വർഗം ഒരു വൃദ്ധസദനമല്ല. എല്ലാ പ്രായത്തിലുള്ള ആളുകളും
സ്വർഗത്തിലുള്ളത് കൊണ്ടാണ് അത് സ്വർഗമാകുന്നത് എന്ന്. ഈ ദൈവദാസനെ സംബന്ധിച്ച് വളരെ ചെറിയ പ്രായത്തിലാണ് ദൈവസന്നിധിയിലേക്ക് പോയത്. അപ്പം അവിടെയും എനിക്ക് ആ കുടുംബാംഗങ്ങളെ ഓട് പറയാനുള്ളത്, ഹെവൻ ഈസ് നോട്ട് എൻ ഓൾഡ് ഏജ് ഹോം. അവിടെ എല്ലാ പ്രായത്തിൽ ഉള്ളത് കൊണ്ടാണ് സ്വർഗം സ്വർഗമായിരിക്കുന്നത്. ആ നിലയിൽ ദൈവത്തിന് ദൈവദാസനെ അങ്ങോട്ട് വിളിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു. ദൈവം തൻ്റെ ജ്ഞാനത്തിൽ കാര്യങ്ങളെ ചെയ്യുന്നു. അതുകൊണ്ട് നമുക്കതിനെ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. നമുക്ക് ദൈവദാസനെ അവിടെ ചെന്ന് കാണാം എന്നുള്ള പ്രത്യാശയുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബാംഗങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. സെമിനാരി മണക്കാല ഫെയ്ത്തിയോള സെമിനാരിയുടെ പേരിലും ഞാൻ ഇപ്പോൾ ശരൺ ഫുള്ളർ ചർച്ചിൻ്റെ പുനലൂർ സൗത്ത് സെൻ്ററിൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയിലും ദുഃഖത്തിൽ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. താങ്ക് യു ഫോർ ഗിവിംഗ് മീ ടൈം. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ വാത്സല്യ സഹോദരനും കർത്താവിൻ്റെ ഭൃത്യനുമായിരുന്ന പാസ്റ്റർ സിജു ഉള്ളന്നൂരിൻ്റെ വേർപാടിൽ വളരെ ദുഃഖവും വേദനയുമുണ്ട്. കർത്താവിൻ്റെ വേല തികച്ച് ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം തന്നെ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിലേക്ക് ചേർക്കുവാനിടയായി തീർന്നു. ഒരു നിലയിൽ നമുക്ക് സങ്കടമുണ്ടെങ്കിലും മറിച്ച് നമുക്ക് പ്രത്യാശിക്കുവാൻ ഏറെ വകയുണ്ട്. ദുഃഖാർത്ഥരായിരിക്കുന്ന തൻ്റെ ഭവനത്തെയും കുടുംബാംഗങ്ങളെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. നിത്യതയുടെ പൊൻപുലരിയിൽ നിശ്ചയമായും ആ മഹാകാഹളധ്വനിയെങ്കൽ സകല വിശുദ്ധന്മാരെ ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ നമ്മുടെ വാത്സല്യ ദൈവപുത്രനെയും നമുക്കിവിടെ കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടെ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിന്റെ എല്ലാ ദുഃഖവും ഇവിടെ രേഖപ്പെടുത്തും. താങ്ക് യു പാസ്റ്റർ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഫെയ്ത്തം സാം നമ്മളോടൊപ്പം ലൈനിലുണ്ട്. പ്രത്യേകിച്ച് മെഴുവേലി ചർച്ചിലെ കർത്താവിൻ്റെ ദാസന്റെ മകനാണ്. എക്സൽ ടി ബി എസ് മിനിസ്ട്രീസിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് സിജുള്ളന്നൂരൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ചില നിമിഷങ്ങൾ ഫെയ്ത്ത് എടുക്കും. അതിനുശേഷമായിട്ട് ജിനോയി മഹാരാഷ്ട്ര ഔറംഗബാദിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു. ജിനോയി പാസ്റ്റർ എക്സൽ മിനിസ്ട്രീസിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ആളാണ്. സിജു പാസ്റ്ററുമായിട്ടുള്ള നല്ല ബന്ധമുണ്ട്. അതിനുശേഷം ബിജു സക്രിയ സമയമെടുക്കുന്നതായിരിക്കും. ബിജു സക്രിയ, ദൈവനാമത്തിന് മുഖത്തും ഉണ്ടായിരിക്കട്ടെ. പാസ്റ്റർ സിജുവായിട്ട് വളരെയധികം വർഷങ്ങളുടെ ബന്ധങ്ങളുണ്ട്. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് എക്സൽ ബി ബി എസിൽ ഞങ്ങളുടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സമയങ്ങളാണ്. ആ സമയത്തൊക്കെയും വളരെ ഒത്തിരി അടുത്ത് സഹകരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെയും കർത്താവ് സഹായിച്ചു. പല ഞങ്ങൾ പല ഒന്നിച്ച് പല മീറ്റിങ്ങുകളിൽ കൂടുതൽ ദൈവം സഹായിച്ചു. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെ പൂനെക്ക് മടങ്ങിപ്പോയി. എനിക്ക് അധികം ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷം കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ മാതൃസഭയിലാണ് ശുശ്രൂഷിക്കുന്നത്. അങ്ങനെ ആ ബന്ധത്തിൽ വീണ്ടും ബന്ധങ്ങളെ പുതുക്കുവാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചു. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ അസുഖമായിട്ട് എറണാകുളം ആശുപത്രിയിലേക്ക് കൊണ്ടിരുന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ടിരുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസങ്ങളായിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ വിഷനുകളും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുവാനും പരസ്പരം പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവം ഞങ്ങളെ സഹായിച്ചു. ആ മൊമെൻസുകളൊക്കെ ഞാൻ ഓർക്കുന്നു. അത് വളരെയധികം പ്രത്യാശപൂർണമായ ഒരു ഒരു ജീവിതം അദ്ദേഹം ഉണ്ടായിരുന്നു. അത് വളരെ ഈ കാലഘട്ടത്തിൽ ദൈവം അദ്ദേഹം ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പ്രത്യേക ഈ സന്ദർഭത്തിൽ എനിക്ക് വളരെയധികം വിഷമങ്ങളുണ്ട്. എങ്കിലും ദൈവം നമ്മുടെ എല്ലാവരും ആശ്വസിപ്പിക്കും. അവരുടെ കുടുംബത്തെ പ്രത്യേക ദൈവം ആശ്വസിപ്പിക്കട്ടെ, കരുതട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ അദ്ദേഹം എന്നോട് എപ്പോഴും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ സഭയെ പറ്റി എപ്പോഴും പറയാറുണ്ട്. അതായത് ചെങ്ങന്നൂർ സഭ എനിക്ക് പണി എങ്ങനെ പൂർത്തീകരിക്കണം, അതിൻ്റെ നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം, ഹോസ്പിറ്റലിൽ നിന്ന് പോയി എനിക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. എനിവേസ് ദൈവം ഒരുക്കി ആ കറക്റ്റ് സമയത്ത് തന്നെ ദൈവം എല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ചെയ്യുന്നല്ലോ. അതോർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തായാലും ആ ഒരിക്കൽ പ്രത്യാശയിൽ ആ നിത്യമായ ആ ജീവിതത്തിലേക്ക് ദൈവം വിളിച്ചടിപ്പിച്ച കൃപയ്ക്ക് ആ സ്തോത്രം. വീണ്ടും മറു ശരീരങ്ങളോടെ വീണ്ടും കാണാവുന്ന ഒരു പ്രത്യാശയോടെ ആയിരിക്കട്ടെ. ദൈവം നമ്മളെല്ലാം സഹായിക്കട്ടെ. ഔറംഗബാദ് പാസ്റ്റർ ജിനോയ്.
സാറെ ക്ലിയർ അല്ല, ജൂനിയർ സാറിന്റെ ഓഡിയോ ക്ലിയർ അല്ല. ഓക്കെ ഓക്കെ കേക്കാം കേക്കാം. ഓക്കെ, ദൈവത്തിന് മഹത്വം. പാസ്റ്റർ സിജുവായിട്ട് നമുക്ക് വളരെ അടുത്തൊരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. എക്സൽ മിനിസ്ട്രീസുമായിട്ട് പ്രധാനദാസനുമായിട്ട് കുറച്ച് കടന്നുപോയി വേല ചെയ്യുവാൻ മിനിസ്ട്രിയിൽ ആണ് എനിക്ക് തന്നത്. എങ്കിലും ഞാൻ വളരെ എന്താ സമാധാനത്തോടെ ആയിരിക്കുന്നു. കാരണം കർത്താവ് തന്നെ വിളിച്ചത് തന്റെ വേല ചെയ്യുവാനും ആ വേല വേഗത്തിൽ പൂർത്തീകരിച്ച് താൻ പ്രിയമിച്ച നാട്ടിലേക്ക് കടന്നു പോകാനും ദൈവം ഒരു അവസരം ഒരുക്കി. അതോർത്തിയ ദൈവസ്തുതിക്കാണ് നമ്മൾ ഒരുമിച്ച് നമ്മൾ പാടുന്നത് പോലെ മുൻപേ മുമ്പേ പോകുന്നവർ ഭാഗ്യമുള്ളവരെന്ന് പാടുമ്പോൾ കർത്താവദാസൻ നമുക്ക് മുമ്പായി കടന്നു പോകുവാനും കർത്താവിന്റെ സന്നിധിയിൽ ഏർപ്പെടുവാനും അധികം വലിയൊരു അവസരമാണ് തനിക്ക് കൊടുത്തിരിക്കുന്നത്. ഓർത്തിയ ദൈവസ്തുതിക്കുന്നു. എൻ്റെ സമപ്രായക്കാരനാണ് എന്നോടൊപ്പം കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. ഓർക്കുമ്പോൾ വളരെ സന്തോഷവും എന്നാൽ വിഷമവും ഉണ്ടെങ്കിൽ പോലും വളരെ സന്തോഷമാണ് എനിക്കുള്ളത്. കർത്താവിന്റെ സന്നിധിയിലാണല്ലോ താൻ കടന്നു പോയിരിക്കുന്നത്. എങ്കിലും തൻ്റെ കുടുംബത്തെയും തൻ്റെ മാതാപിതാക്കളെയും ദൈവം സഹായിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവത്തിൻ്റെ നിത്യമായ ശാന്തി പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടേതായ എല്ലാവിധ പ്രാർത്ഥന പിന്തുണ തുടർന്നും തൻ്റെ കുടുംബത്തിനാണ് ഞങ്ങൾ അർപ്പിക്കുകയാണ്. വളരെ വിഷമമുണ്ട് എങ്കിലും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറയുന്നു. ഔറംഗബാദുള്ള എ ജി സഭയുടെയും കുടുംബത്തിൻ്റെയും വ്യക്തിപരമായ പ്രാർത്ഥനയും അനുശോചനം ഈ സമയത്തിൽ രേഖപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും പ്രീതിക്കുന്നു. ബിജു സക്കറിയ ലൈനിലുണ്ടെങ്കിൽ ബിജു സക്കറിയയ്ക്ക് ഒരു മിനിറ്റ് എടുക്കാം. ബിജു സക്കറിയ, പ്രൈസ് ലോർഡ്, കേൾക്കാമോ? പ്രൈസ് ലോർഡ്, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ ഈ നല്ല സമയത്തിനായി ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതികാല ഇപ്രകാരം ഒരു അവസരം ഈ മീഡിയയിൽ കൂടി ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രതികാൽ പ്രിയ സിജു പാഷയെ കുറിച്ച് പറയുവാൻ ഒത്തിരി കാര്യങ്ങളാണ് എനിക്കുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ മീറ്റിംഗിൽ ചിലരൊക്കെ എൻ്റെ മാതൃസഭയിൽ, അതായത് സിജു പാഷ ഉൾപ്പെട്ടിരുന്ന മെഴുവേലി ഷാരോൻ ഫെലിസ് ചർച്ചിലെ ചില പ്രൈസ് ലോർഡ് ദൈവദാസന്മാരെ പ്രിയപ്പെട്ടവര് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ സഭയിൽ ശ്രൂഷിക്കുന്ന ദൈവദാസൻ ഉൾപ്പെടെ അനേക പ്രിയപ്പെട്ടവർ ഇപ്പോൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. സ്തോത്രം. പ്രായം കൊണ്ട് ഞങ്ങൾ വലിയ വ്യത്യാസമില്ലെങ്കിൽ തന്നെയും പ്രൈസ് ലോർഡ്, ഒരേ സമയത്ത് ഒരേ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സൺഡേ സ്കൂളിന്റെ കാലങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുവാനും ഒന്നിച്ച് സൺഡേ സ്കൂൾ പഠിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ കഴിഞ്ഞ നാളുകൾ കർത്താവ് അവസരം തന്നിട്ടുള്ളത് വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങൾ മുതിർന്ന പ്രത്യേകാൽ ഞങ്ങളുടെ യുവജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അല്ലെലുയ അതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങൾ ലോക്കൽ ഏർപ്പെടുവാൻ തുടങ്ങിയ കാലം മുതൽ വളരെ ആത്മീയമായ വിഷയങ്ങൾ തന്നിലുണ്ടായിരുന്നതായ വലിയ തീഷ്ണതയെ ഓർത്ത് ഞാൻ പലപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ തക്കുന്ന ഇടയായി തീർന്നിട്ടുണ്ട്. പ്രത്യേക ഞങ്ങളുടെ ലോക്കൽ ഈ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് പ്രവർത്തനങ്ങൾ, അതുമാത്രമല്ല ഡിസ്ട്രിക്റ്റിന്റെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ സി എമ്മിന്റെ ജനറൽ ക്യാമ്പുകളൊക്കെ, ഇങ്ങനെ എല്ലാ തലത്തിലും ഞങ്ങൾക്ക് ഒന്നിച്ച കഴിഞ്ഞ നാടുകളിലായിരിക്കാൻ കർത്താവ് അനേക സാഹചര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. പ്രത്യേക കൂടുതൽ ഞാനൊന്നും പറയുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നില്ല. പ്രിയ സഹോദരൻ, കർത്താവ് തനിക്ക് നൽകിയ ആയുസ് അത് അല്ലേലുയ അതിൽ ഒരു സമയം പോലും താൻ അത് നഷ്ടപ്പെടുത്താതെ തന്റെ മുഴുവൻ സമയവും ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം താൻ ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ അതിശോക്തിയില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ എന്ന് പറഞ്ഞാൽ തന്റെ പ്രായത്തിന്റെ പക്വതയേക്കാൾ ഉപരിയായി ദൈവം തന്നെ ഏൽപ്പിച്ച വലിയ ദൗത്യം അത് തന്റെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു ചുരുങ്ങിയ ആയുസ്സിൽ തനിക്ക് അത് പൂർത്തീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് തനിക്ക് ഭാഗ്യം കൊടുത്തു. സ്തോത്രം. അങ്ങനെയുള്ളതായ ഒരവസ്ഥയിലാണ് പ്രിയപ്പെട്ടവൻ ഈ ലോകത്തിൽ നിന്ന് മരണ വഴിയായി മാറ്റപ്പെട്ടത്. എന്നാൽ ദൈവമക്കളായ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന വലിയ പ്രത്യാശ അത് ഈ ദിവസങ്ങളിൽ അതിൽ മാത്രമാണ് ഞാൻ പൂർണ്ണമായി ഉറയ്ക്കുന്നത്. അതിലാണ് ഞാൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. തികച്ചും വളരെ നടുക്കത്തോടെ കൂടിയാണ് പ്രിയപ്പെട്ടവന്റെ വേർപാടിന്റെ വാർത്ത ഞാൻ കേൾക്കുന്നത്.
സ്തോത്രം. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രിയ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കട്ടെ. പ്രതികാൽ ഞങ്ങളുടെ സഭയുമായുള്ള ബന്ധത്തിൽ നിരവധി വിഷയങ്ങൾക്ക് ഞങ്ങൾക്ക് ഒന്നിച്ച് ഇൻവോൾവ് ആകുവാൻ തക്ക ഉടമ്പടിയായി തീർന്നിട്ടുണ്ട്. എന്നാൽ താൻ ഏത് തിരക്കിന്റെ മധ്യത്തിലാണെങ്കിലും സ്തോത്രം ഹല്ലേലൂയ, സിജു എന്നൊരു വിളി ചെല്ലുമ്പോൾ ഉടനെ ഹല്ലേലൂയ ഒന്ന് എന്റെ ഭവനത്തിൽ ഓടിയെത്തുക പതിവായിരുന്നു. പ്രിയ സിജു, സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് സഭയുടെ ഞാൻ നാട്ടിലുണ്ടായിരുന്ന കാര്യങ്ങളിൽ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രവർത്തിപ്പാൻ ദൈവനാമം കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ വേണ്ടി തീർത്തിട്ടുണ്ട്. അതൊക്കെ വളരെ നന്ദിയോടുകൂടി മാത്രമേ ഓർക്കുവാൻ കഴിയത്തുള്ളൂ. എങ്കിലും പ്രിയ സഹോദരൻ ഇത്രയും വേഗത്തിൽ തന്നെ ശുശ്രൂഷ തികച്ച് ഹല്ലേലൂയ ദൈവഹിതം തന്നിലായി അതായിരുന്നു. നമുക്ക് അതിന്റെ മധ്യത്തിൽ ചോദ്യം ചെയ്യുവാൻ കഴിയത്തില്ലല്ലോ. എങ്കിലും കർത്താവ് തന്നിരിക്കുന്ന പ്രത്യാശയിൽ ഉറയ്ക്കുന്നു, അതിൽ ബലപ്പെടുന്നു. കർത്താവ് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെയും ദൈവസഭയെയും എന്ന് പ്രത്യേക മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും അനേക വിഷയങ്ങൾ പറയാനുണ്ടെന്നറിയാം. എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ സമാധാനത്താൽ എല്ലാവരെയും സ്വർഗം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്രകാരം അവസരം നൽകി തന്ന പ്രിയ എക്സൽ മിനിസ്ട്രീസിന്റെ ഭാരവാഹികളോട് നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം സഹായിക്കുമാറാ. താങ്ക് യു സോ മച്ച്. സിജുളനുവിന്റെ ഒരു സുഹൃത്തുകൂടെയായ എക്സൽ വി ബി എസിന്റെ ഭാഗമായി ഒരുമിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ടിബിൻ ലൈനിലുണ്ട്. ടിബിൻ ഒരു മിനിറ്റ് എടുക്കുന്നതായിരിക്കും. അതിനുശേഷം സൗദിയിൽ നിന്ന് ബാബുച്ചാൻ ലൈനിലുണ്ട്. ബാബുച്ചാൻ ഒരു മിനിറ്റ്. ശ്രീജിത്ത് മലശ്ശേരിയിൽ നിന്നുണ്ട്. ശ്രീജിത്തിന് ഒരു മിനിറ്റ് എടുക്കാം. ഓവർ ടു ടിബിൻ. കേൾക്കാമല്ലോ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗം സന്തോഷിക്കുന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സീച്ചാന്റെ വേർപാടിനോടനുബന്ധിച്ച് എക്സൽ മീഡിയ വഴി കർത്താവ് അദ്ദേഹത്തോട് ഒരുമിച്ചുള്ള ചില ആത്മീയ നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ജീവിതത്തിലും ഒരുക്കിയ വലിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ ദുഃഖമുള്ള നിമിഷങ്ങളിൽ കൂടെയാണ് നമ്മളെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാനുഷികമായി വളരെ ദുഃഖവും പ്രയാസവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എങ്കിലും തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകൊണ്ട് സ്വർഗം സന്തോഷിക്കുന്ന നല്ല നിമിഷങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ മരണം അത് ഒന്നിൻ്റെയും അവസാനമല്ല, അതൊരു മറ്റൊരു ജീവിതത്തിൻ്റെ ആരംഭമാകിയാൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഏകദേശം 8 വർഷങ്ങൾക്ക് മുൻപാണ് പ്രിയ സീച്ചാനെ ഞാൻ പരിചയപ്പെടുന്നത്. എനിക്കും അല്പകാലങ്ങളിൽ എക്സൽ മിനിസ്ട്രീസുമായി ചേർന്ന് സഹകരിക്കുവാനും മീറ്റിംഗിൽ പങ്കെടുക്കുവാനൊക്കെയും കർത്താവ് ഭാഗ്യം തന്നിട്ടുണ്ട്. ആ അവസരങ്ങളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2012 പ്രിയ സീച്ചോനെ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ ഇടയായി. ആദ്യകാലങ്ങളിൽ സീച്ചു സാറേ എന്ന് ഞാൻ വിളിച്ചിരുന്നു. ആ ബന്ധം പിന്നീട് സീച്ചായ എന്ന് വിളിക്കുന്ന തക്ക രീതിയിലുള്ളൊരു ബന്ധത്തിലേക്ക് വളർന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇടുക്കിയിലാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഒരാഴ്ച കാലത്തോളം അദ്ദേഹത്തോട് ഒരുമിച്ച് ഒരു വി വി എസിന് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. ഒരുമിച്ച് ഒരാഴ്ച കാലത്തോളം ഞങ്ങൾ സഹകരിച്ചു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് കിടന്നുറങ്ങി. അങ്ങനെ വളരെ നല്ല നിമിഷങ്ങൾ എല്ലാം പറയുവാനുള്ള സമയമില്ല. ഫ്രീ ആയിരിക്കുന്ന അവസരങ്ങളൊക്കെയും താൻ ബി ബി എസ് കഴിഞ്ഞതിന് ശേഷം, ക്ലാസ് കഴിഞ്ഞതിനുള്ള ശേഷം ഉള്ള സമയങ്ങളൊക്കെയും തൻ്റെ ആത്മീയ കാഴ്ചപ്പാടുകൾ, തൻ്റെ ശുശ്രൂഷയിലുള്ള തൻ്റെ കാഴ്ചപ്പാടുകളൊക്കെയും പങ്കുവെക്കുന്ന ആത്മീയ കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു നല്ല ദൈവദാസൻ. അന്ന് 30 വയസ്സിൽ താഴെ മാത്രമുള്ളെങ്കിലും പ്രായത്തിൽ കവിഞ്ഞ പക്വതയും പരിജ്ഞാനവും തന്നിൽ കൂടെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം താനുമായിട്ടുള്ള കോണ്ടാക്ട് ചില ഇടക്കാലയളവിൽ നഷ്ടപ്പെട്ടുവെങ്കിലും വീണ്ടും അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം രോഗിയായി ഇരുന്നു. അതിനുശേഷം താൻ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ വളരെ പ്രത്യാശയോടെ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ശാരീരിക ക്ഷീണമുണ്ടെന്ന് നമുക്ക് തോന്നുകയില്ല. അതുപോലെ വളരെ വാചാലനായി പല കാര്യങ്ങൾ സംസാരിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് പോയ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അവസാനം ഞാൻ തന്നെ പറഞ്ഞ് സീച്ച ഫോൺ കട്ട് ചെയ്യ്, ഒത്തിരി സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ എൻ്റെ പ്രിയ സഹോദരൻ ബെൻസനാണ് കഴിഞ്ഞ ദിവസം ദുഃഖവാർത്ത വിളിച്ചറിയിച്ചത്. വളരെ വേദനയോടെയാണ് അത് കേൾക്കുവാനായിട്ടിടയായി തീർന്നതെങ്കിലും നമ്മൾക്കൊരു പ്രത്യാശയുണ്ട്. ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി ഒരു ദിവസം രൂപാന്തരപ്പെടുവാൻ കഴിയുമെന്നുള്ള വലിയ പ്രത്യാശ നമുക്കുണ്ടല്ലോ. കുരുന്നിലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ഞാൻ ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു, ആ ദ്രവത്വത്തിൽ ഉയർക്കുന്നു. ഞാൻ ബലഹീനതയിൽ വിതയ്ക്കുന്നു, ഞാൻ ദൈവശക്തിയിൽ ഉയർക്കുന്നു. അതുകൊണ്ട് താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ ശാരീരികമായ ക്ഷീണാവസ്ഥകളും പ്രയാസങ്ങളും ഒക്കെ തന്നെ അലട്ടിയിരുന്നെങ്കിലും ഒരു ദിവസം ആ ക്ഷീണമുള്ള ശരീരവുമായിട്ടല്ല, ബലഹീനമായിട്ടുള്ള ശരീരവുമായിട്ടല്ല,
ദൈവശക്തിയിൽ ദൈവ തേജസ്സിൽ ക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുവാൻ കഴിയും നമുക്കും. അതെ, ആ നിമിഷത്തിൽ അദ്ദേഹത്തെ കാണുവാൻ സാധിക്കട്ടെ. ദൈവശക്തിയിൽ തേജസ്സിൽ അദ്ദേഹത്തെ കാണുവാൻ സാധിക്കട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് എൻ്റെ വൈഫിനോട് ഒരുമിച്ചാണ് പ്രിയ സീച്ചാൻ്റെ വൈഫ് മുംബൈയിൽ ജോലി ചെയ്തിരുന്നത്. അവരുടെയും ചില കാര്യങ്ങൾ നിമിഷങ്ങൾ എന്നോട് പങ്കുവയ്ക്കുവാനായിട്ടിടയായിത്തീർന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും പേരിലുള്ള എല്ലാ ക്രിസ്തീയ ആശ്വാസങ്ങളും എല്ലാ അനുശോചനങ്ങളും ഞങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡ് അബഹ കമ്മീസ് മുഷായത്ത് സൗദി അറേബ്യയുടെ പേരിലുള്ള എല്ലാ ക്രിസ്തീയ ആശ്വാസങ്ങളും ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാം ക്രിസ്തുവിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സൗദിയിൽ നിന്ന് ബാബുച്ച നിങ്ങളെ എല്ലാവരെയും പോലെ ഞാനും വളരെ ദുഃഖിതനാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ശിശുപാസ്റ്റ് കടന്നുപോയിരിക്കുന്നത് ദൈവത്തിന്റെ സമയത്താണ്, നമ്മുടെ സമയത്തല്ല, നമ്മൾ ഉദ്ദേശിച്ച സമയത്തല്ല. ദൈവം തനിക്ക് നിശ്ചയിച്ച ഒരു സമയത്താണ് താൻ ഇവിടെ കടന്നുപോയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിധത്തിലും നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. ഒരു ദൈവത്തിന്റെ ദാസനായിരുന്നു, വളരെ ആത്മാർത്ഥമായി കർത്താവിനോട് അധ്വാനിക്കുകയും വളരെ ആത്മാർത്ഥമായ ദിവസങ്ങളിൽ നിന്ന ഒരു 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 ദൈവത്തിന്റെ ദാസൻ. ആ വിഷയത്തിൽ നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് വിളിച്ച് തീർക്കപ്പെട്ടാണെങ്കിൽ നമ്മൾ എന്തിനു ഭാരപ്പെടണം? മാനുഷികമായി നമുക്ക് ഭാരമുണ്ടെങ്കിലും ഇന്ന് രാത്രി ഞാൻ ആ വിഷയത്തിൽ ഉറക്കുകയാണ്. സ്തോത്രം. അപ്രത്യാശ കൊണ്ട് നമ്മുടെ ഉള്ളകൾ നിറയട്ടെ. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യാശയാണ് നമുക്കുള്ളത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ആ പ്രത്യാശ കൂടുതൽ നമ്മെ നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിക്കുവാനിടയായിത്തീർന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. വളരെ ചുരുക്കം കാലങ്ങളായുള്ളൂ ഞങ്ങൾക്ക് പരിചയപ്പെടുവാൻ കഴിഞ്ഞത്. ഞാൻ പ്രത്യേകിച്ച് കൊണ്ട് വെക്കേഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണല്ലോ അതിനെ കാണുവാൻ കഴിയുന്നത്. ഈ രോഗത്തിന് രോഗം വന്നതിന്റെ രണ്ട് പ്രാവശ്യം അതിന് മുമ്പ് രണ്ട് പ്രാവശ്യം വെക്കേഷൻ ചെയ്യുന്നപ്പോഴും കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. പല കാര്യങ്ങൾ സംസാരിക്കുവാനും ഒക്കെ ഇടയായിത്തീർന്നു. ഈ താൻ അവിടെ ഹോള്, ഞാൻ ചെങ്ങന്നൂരാണ് എൻ്റെ പിന്നെ ചെങ്ങന്നൂര് ചർച്ചിന്റെ മെമ്പറാണ് ഞാൻ. അവിടെ ഹോള് വിളിക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ വളരെ ഞങ്ങളോടെല്ലാം ആലോചിച്ചിട്ടാണ് താൻ ആ കാര്യം ചെയ്തത്. എന്നാൽ തന്റെ ആ കറേജ് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുവാനിടയായിരുന്നു. തനിക്കൊരു ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു, ഇത് പൊളിക്കാം, പൊളിച്ചത് പണിയാൻ പറ്റും, വളരെ ഭംഗിയായ കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റും എന്നുള്ള ഉത്തമ ബോധ്യം തനിക്കുണ്ടായിരുന്നു. വളരെ കറേജോടുകൂടെ അത് ചെയ്തു എന്നുള്ളതിൽ ഞാൻ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. സ്തോത്രം. പലരും നെഗറ്റീവായിട്ട് അതിനെ കാണുവാനായിട്ടും തനിക്ക് തന്നെ അങ്ങനെ തോന്നുവാനിടയായിരുന്നു. ഞാൻ പറഞ്ഞതല്ല, തന്റെ ആ കറേജ്, ഇനോ ഈ കാര്യം എനിക്ക് ചെയ്യുവാൻ കഴിയും, അതിന് ധൈര്യത്തോടുകൂടെ ഇറങ്ങി പുറപ്പെട്ട് അനേക അധ്വാനങ്ങൾ അതിന്റെ പിറകിൽ താനെ ചെയ്യുവാനിടയായി. പേപ്പർ വർക്കിലും കാര്യങ്ങളും ഒക്കെ ഒത്തിരി അധ്വാനങ്ങൾ അതിന് തുടക്കം വെച്ചിട്ടാണ് പോയത്. നല്ലൊരു തുടക്കം എന്ന് വേണേ പറയാം. അതിന്റെ ആ വസ്തുവിന്റെ പേപ്പറുകൾ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ഉണ്ട്. നല്ല ഒരു 30% ഒരു തുടക്കം താൻ വെച്ചിട്ടാണ് കടന്നു പോയത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുമാനം സംശയമില്ല. ആ ഹോളിന്റെ പണി ഞങ്ങൾ പൂർത്തീകരിക്കും, തന്റെ ദാസന്റെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചിരിക്കും എന്ന് ഞങ്ങൾ ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ ആ കാര്യം സാധിച്ചിരിക്കും എന്ന് ഞാൻ ഈ സമയം ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അതിന്റെ പിന്നെ ട്രീറ്റ്മെന്റ് ആ സമയത്തൊക്കെ എനിക്ക് കടന്നു ചെല്ലുവാനും ആ സമയത്ത് ആശ്വസിപ്പിക്കുവാനും ഒക്കെ കർത്താവ് ഇടയാക്കി തീർത്തു. അത് വാർത്ത ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തെ ഇന്ന് രാത്രി ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ആശ്വസിപ്പിക്കട്ടെ. ഒരു വിധത്തിലും ഭാരപ്പെടേണ്ട കാര്യമില്ല, ദൈവമാണ് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിന്റെ സമയത്ത് നമുക്കെല്ലാം ദൈവം സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ചുള്ളൂ, ആ സമയത്ത് നമ്മൾ തയ്യാറായി പറ്റുകയുള്ളൂ. അതുകൊണ്ട് ദൈവം വിളിച്ചിട്ടുള്ള ഒരു കാര്യം, ദൈവം ചെയ്ത ഒരു കാര്യം, ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവം നോക്കാം. വിശ്വസ്തനാണ്. കുടുംബത്തെ ഓർത്ത് എല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ പ്രത്യാശയും ആശ്വാസവും ഈ സമയം കുടുംബത്തെ അറിയിക്കുന്നു, ബന്ധുമിത്രങ്ങളെല്ലാം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കും. താങ്ക് യു പാസ്റ്റർ ശ്രീജിത്ത് മലശ്ശേരിയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു. ഇനിയുള്ളവർ ഒരു മിനിറ്റ് എടുക്കാവൂ, കാരണം നമ്മുടെ സമയം ദീർഘിക്കുന്നു. അതുകൊണ്ട് ഒരു മിനിറ്റിക്കുള്ള ആരും എടുക്കരുതെന്ന് ഓർപ്പിക്കുന്നു. ശ്രീജിത്ത് മലശ്ശേരി.
ദൈവത്തിന് സ്തോത്രം. പ്രിയ സിജുഭാഷനെ ഓർക്കുമ്പോൾ പ്രിയപ്പെട്ടവൻ കാരണമാണ് എനിക്കൊരു ചർച്ചുമായിട്ടൊക്കെ ബന്ധപ്പെടുവാനിടയായത്. പൂങ്കാവിൽ ഒരു പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ നാട്ടിൽ വരികയും ഞാനന്ന് കർത്താവിനെ അറിഞ്ഞ സമയമാണ്. ഒരു ചർച്ചുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത സമയത്ത് ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്ന 2 കിലോമീറ്ററോളം അദ്ദേഹം നടന്ന് വരികയും എന്നോട് സംസാരിക്കുകയും എന്നെ ആ ചർച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും കൂട്ടായ്മയൊക്കെ തന്ന് എന്നെ ബലപ്പെടുത്തുന്ന ഒരു സമയം ഞാൻ ഓർക്കുന്നു. അതുപോലെ എൻ്റെ വീട്ടിൽ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിൽ വന്ന് എന്നെ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വളരെ താങ്ങും തടലമായിട്ട് നിന്ന ആ പ്രിയപ്പെട്ട ദാസിന്റെ ആ വലിയ ഒരു സ്നേഹം ഞാൻ ഈ സമയം സ്മരിക്കുന്നു. ഞാൻ ഓർക്കുന്നു ആദ്യമായിട്ട് അവിടെ ഞായറാഴ്ച കൂട്ടായ്മകൾ നടക്കുമ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളായിരുന്നു ആ സമയത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ. അന്നേരം എനിക്കും കൂടെ അദ്ദേഹം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് ഒരുമിച്ച് സെർവ് ചെയ്ത് കഴിക്കാനും അത്രമാത്രം അദ്ദേഹത്തിന്റെ സ്നേഹമൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞു. എന്നാൽ ജോലി സംബന്ധമായിട്ട് മറ്റു ദേശങ്ങളിലൊക്കെ കടന്നു പോകാനിടയായി. അതിന്റെ ഇടയിലൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. വീണ്ടും ഈ രോഗത്തിന്റെ ഇതൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് വന്ന് അന്നുണ്ടായിരുന്ന പലരെയും വിസിറ്റ് ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹം പ്രിയപ്പെട്ടവന് അറിയിക്കുകയുണ്ടായി. എന്തായാലും ദൈവം അദ്ദേഹത്തെ എൻ്റെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചു. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വലിയ ഒരു പ്രാർത്ഥനയും ആ ഒരു കൂട്ടായ്മയാണെന്നുള്ള കാര്യം ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ദൈവം ആ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആമേൻ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. കർത്താവിംഗിലേക്ക് നടത്തിയ സുജുപാസ് കർത്താവിംഗിലേക്ക് നടത്തിയ ഒരാളാണ് ശ്രീജിത്ത്. തന്റെ അനുഭവങ്ങൾ നമുക്കും ഒരു പ്രേരണയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ അത്രയും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിപ്പാൻ പ്രിയ സിജു പാസ്റ്റർ കർത്താവ് കൃപ നൽകി. തുടർന്ന് പ്രിയ ഗ്ലാഡ്സൺ ജെയിംസ് എക്സൽ യൂത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം ചില വാക്കുകൾ ഓർപ്പിച്ച് ഒരു ഗാനത്തിന്റെ വരികൾ പാടുന്നു. ഓവർ ടു ഗ്ലാഡ്സൺ ജെയിംസ്. എക്സൽ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ പല ട്രെയിനിങ്ങുകളിലും വെച്ചും പല അതുപോലെ തന്നെ പല വിവിഎസുകളിലും വെച്ചും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചിരിക്കുന്ന മുഖത്തോടുകൂടി കാണുന്ന പ്രിയ സുസാറിനെ ഈ സമയം ഓർക്കുകയായിരുന്നു. പ്രിയ കത്തദാസൻ എഴുതിയ അനേക ഗാനങ്ങൾ ഇന്നും അനേകം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അത് മായാതെ ഇന്നും ആ ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെക്കുന്നു. അത് ധൈര്യത്തോടെ പറയുവാനായിട്ട് സാധിക്കും. എന്നാൽ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്ന ആ മരണമെന്ന അതിഥി പ്രിയ കഴിഞ്ഞ ദിവസം പ്രിയ സുസാറിനെയും ആ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ ധൈര്യത്തോടെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ധൈര്യത്തോടെ അക്രദാസിന് പറയാനായിട്ട് സാധിക്കും, തൻ്റെ ഈ ചെറുപ്രായത്തിലും കർത്താവിന് വേണ്ടി താൻ ഓടി വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം തനിക്കായി വെച്ചിരിക്കുന്ന ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് കർത്താവിൻ്റെ ദാസൻ കടമ വിട്ട് കടന്നു പോയിരിക്കുന്നത്. ഉയർപ്പിൻ്റെ പൊൻപുലരയിൽ പ്രിയ കർത്തദാസനെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നമുക്ക് ഒരുമിച്ച് ഒരു ഗാനത്തിൻ്റെ ഇരടികൾ ചേർന്ന് പാടാം. താങ്ക് യു ജീസസ്. ദൂരസംഗമാകവേ എന്നെ വീരേൽക്കുവാൻ സദാസന്നദ്ധരായി നീടുന്നേ, ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയന്റെ മുൻപിൽ ദൂതസംഗമാകവേ എന്നെ ധീരേൽക്കുവാൻ സദാസന്നദ്ധരായി നീടുന്നേ, ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാനെ ഓട്ടം തികച്ചു സ്വർഗേ വീരുവീനായി പാരം നീടും പാരൂപമ പരമേശുരാജം സന്നിധോ ദൂതസംഗമാകവേ എന്നെ വീരേൽക്കുവാൻ സദാസന്നദ്ധരായി നീടുന്നേ, ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നമുക്ക് ഒരുമിച്ച് ഒന്ന് ചേർന്ന് പാടാം.
ദൂത സംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സാഗ സന്നദ്ധര നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയാം എന്റെ പ്രിയന്റെ മുന്നിൽ Okay. Thank you, Glass and James, for the wonderful song and sharing. Sabu USA, Changanur Sharon Churchill Alan Adhagam USA il nammoda oppam line lunda. Priya Sabu Chan, oru minute edukkum. And Sheshmayita Changanure Shushrushikkunna Kartavardasan Titus Johnson Pastor samayam edukkum. And Sheshmayi ഷാരോന്റെ ജനറൽ സെക്രട്ടറി ആയി സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിദാസൻ ജോൺസൺ ഷാമുവൽ അദ്ദേഹം ചില നിമിഷങ്ങൾ എടുത്ത് നമുക്കൊരു മെസ്സേജ് നൽകുന്നതായിരിക്കും. സാബു യു എസ് എ ഫ്രം ഷാരോൺ ചെങ്ങന്നൂർ. ലെഗൽ ടൈറ്റസ് ജോൺസൺ പാസ്റ്റർ ലൈനിലുണ്ട്. ചെങ്ങന്നൂർ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ദാസനാണ് അദ്ദേഹം. ചില നിമിഷങ്ങൾ എടുക്കുന്നതായിരിക്കും. അതിനുശേഷം കർത്താവ് ദാസൻ ദൈവത്തിന് സംസാരിക്കും. ടൈറ്റസ് ജോൺസൺ പാസ്റ്റർ ലൈനിലുണ്ടോ? ചെങ്ങന്നൂര് ഷാരോൺ ഫെലോഷിപ്പ് എക്സൽ മിനിസ്ട്രീസിന് എക്സൽ പ്രയർ മൂവ്മെന്റിനെ പ്രതിനിധീകരിച്ച് സിസ്റ്റർ സീമ ഒരു മിനിറ്റ് എടുക്കുന്നതായിരിക്കും. അതിനുശേഷമായിട്ട് സിസ്റ്റർ ജോളി ഫ്രം ചെങ്ങന്നൂർ വിൽ ടേക്ക് വൺ മിനിറ്റ്. സീമാ സണ്ണി ജോളി ചെങ്ങന്നൂർ, ജോളി ചെങ്ങന്നൂർ 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 ഷാരോൺ ചർച്ചിലെ സിസ്റ്റർ ജോളി ഒരു മിനിറ്റ് എടുക്കുന്നതായിരിക്കും. പ്രീതി ബിനു എക്സൽ മിനിസ്റ്റീസിന്റെ ഭാഗമാണ്. പ്രീതി ബിനു എക്സൽ മിനിസ്റ്റർ പ്രസന്റ് ചെയ്ത് ഒരു മിനിറ്റ് എടുക്കും. ഷിനു തോമസ് അതിനുശേഷം. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. ഫസ്റ്റ് സിജു ഫസ്റ്റ് ഞാൻ കൊള്ളും എക്സിൽ വി ബി എസിന്റെ ട്രെയിനിങ് ഞാൻ ആദ്യമായിട്ട് കാണുന്നു, പരിചയപ്പെടുന്നു. അതിനുശേഷം അനേക ട്രെയിനിങ് ഞങ്ങൾക്ക് ഒരുമിച്ച് പങ്കെടുക്കുവാനൊക്കെയും ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം അനേക ഗാനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെയും അനേക കുഞ്ഞുങ്ങൾ പാടുവാനും കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്നൊക്കെയും കാണുമായിട്ട് ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ വൈഫ് കുഞ്ഞ് ഇവരൊക്കെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ആ കുടുംബത്തെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമ്മുടെ ചെങ്ങന്നൂർ ഷാരോൺ ചർച്ചിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന റിജി ചാൻ ലൈനിലുണ്ട്. അദ്ദേഹവും ചില വാക്കുകൾ ഓർപ്പിക്കുന്നു. ഈ ഒരു അദ്ദേഹത്തിന്റെ രോഗവുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ എഫോർട്ട് ഇടുകയും സാമ്പത്തിക കാര്യങ്ങളാണെങ്കിലും ചർച്ച കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ എഫോർട്ട് ഇട്ടിരിക്കുന്ന ഒരാളാണ് പ്രിയ റീച്ചാൻ. റീച്ചാൻ ചില വാക്കുകൾ ഓർപ്പിക്കും. അതിനുശേഷമായിട്ട് പ്രിയ പ്രതാപന്റെ ദാസൻ മെസ്സേജിലേക്ക് വരുന്നതായിരിക്കും. ജോൺസൺ സാമുവൽ ഫാസ്റ്റർ മെസ്സേജ് പറയും. ഓവർ ടു റീച്ചാൻ ചെങ്ങന്നൂർ. കേൾക്കാം, കേൾക്കാം, കേൾക്കാം. നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ എല്ലാവരെയും പറഞ്ഞാട്ട് ഇതുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പേര് റെഞ്ചി എന്നാണ്, റെഞ്ചി എന്നല്ല, സോറി. ഓക്കെ. വളരെ എങ്ങനെ ഈ സമയത്തെ അഭിമുഖീകരിക്കണം എന്നുള്ള വളരെ വിഷമത്തെ ഒരവസ്ഥയിലാണ് ഞാനും ഇരിക്കുന്നത്. കാര്യം ഒരു 2018 ഞാൻ ചർച്ചിന്റെ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ, അപ്പൊ പാസ്റ്റർ വന്ന് ഇതിന്റെ ചാർജ് എടുക്കുമ്പോൾ വളരെ ഒരു ചെറുപ്പക്കാരനെ ഒരാൾ വരുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായ വളരെ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ രീതിയിൽ ഞങ്ങളെ ഉത്തേജിപ്പിച്ച് സർവ്വ മീറ്റിങ്ങുകൾക്കും നേരത്തെയൊക്കെ വിളിച്ച് വരണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് കുഞ്ഞുങ്ങളെ ആണെങ്കിലും യവനക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ആ ഉത്തേജിപ്പിച്ച മീറ്റിങ്ങിലേക്കും സഭാംഗങ്ങളുടെ മീറ്റിങ്ങുകളിലേക്കെല്ലാം കൊണ്ടുവരാൻ വളരെ ഉത്സാഹത്തോടെ ആയിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ വളരെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു, ഞങ്ങളുടെ ചർച്ച് പണിയണം അത്. പക്ഷെ അത് പല പ്രാവശ്യം അതിന്റെ ടോക്ക് ഒക്കെ നടന്നിട്ട് ഞങ്ങൾ പിന്നെ അതിങ്ങനെ മാറ്റി മാറ്റി വെച്ചിരുന്നു. പക്ഷെ പാസ്റ്റർ വന്ന് അതിന്റെ കാര്യങ്ങളിലേക്ക്, ഞങ്ങൾ അങ്ങോട്ട് പറയുന്നതിന് മുമ്പേ പാസ്റ്റർ ഓരോന്നോരോന്ന് എടുത്തെടുത്ത് അങ്ങ് ചെയ്യുമായിരുന്നു ഓരോ കാര്യങ്ങൾ. ഞങ്ങൾ ഒരു സ്കെച്ച് എടുക്കുമ്പോഴത്തെ പാസ്റ്റർ പറഞ്ഞു, അല്ല ഇതങ്ങ് ഫൈനലൈസ് ചെയ്യുക, ഇനി ഇതിന്റെ കൂടുതൽ അടുത്തൊരു ഇത് വേണ്ട എന്ന് പറഞ്ഞ് പ്രിയ ഭാവിച്ചാൻ പറഞ്ഞ പോലെ അത് അതായിരുന്നു പുള്ളിയുടെ മെയിൻ. അത് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു വലിയ ഒരു ഇത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു.
അത് കാണാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷമം അദ്ദേഹത്തിനുണ്ട്. ഒരു മാസം മുമ്പ് ഞാന് പുള്ളി ഒരു ഷോർട്ട് ഇതിലേക്ക് ആർ സി സിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. കുഞ്ഞിന്റെ ബർത്ത്ഡേ ആ ദിവസങ്ങളായിരുന്നു അവിടെ പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ മേളിൽ പോയിരുന്നു, കുറെ നേരം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ആ ചർച്ചിന്റെ പണിയുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തീർക്കണം. ഞാൻ പറഞ്ഞു പാർഷ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഞങ്ങൾ അത് ചെയ്ത് തീർത്തിരിക്കും. അത് ഞങ്ങളുടെ പാർഷയുടെ പ്രത്യാശ പോലെ ഞങ്ങൾ അത് ചെയ്ത് തീർത്തിരിക്കും. പാർഷ വീണ്ടും വന്ന് ഞങ്ങളുടെ സഭയിലെ ചാർജ് എടുക്കണം എന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ദൈവത്തിന്റെ ഹിതം എന്തെന്ന് ചോദിക്കാൻ നമുക്ക് അധികാരമില്ലല്ലോ. ദൈവത്തിന്റെ ഹിതം അദ്ദേഹത്തിനെ തിരിച്ചു വിളിക്കാനായിരുന്നു, അത് തിരിച്ചു വിളിച്ചു. എങ്കിലും ആ പ്രത്യാശയിലും വീണ്ടും അദ്ദേഹത്തിന് ആ പ്രത്യാശ തീരത്ത് ആ പൊൻപുലേരിയിൽ വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശ ചെങ്ങന്നൂർ ടൗൺ ഷാരോൺ ചർച്ചിലെ എല്ലാ മെമ്പേഴ്സും, അത് ഞങ്ങൾ ചെങ്ങന്നൂർ ടൗണിലുള്ള അല്ലെ ടൗണിലെ മെമ്പേഴ്സ് മാത്രമല്ല വിദേശത്തായിരിക്കുന്നവർ എല്ലാവരുടെയും ആ പ്രത്യാശതാണ്. ഞങ്ങൾ ആ ചർച്ചിന്റെ പണി തീർത്തിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ ദേവദാസന്റെ ആ കണ്ണുനീരിൽ ഞങ്ങൾ സ്നേഹിക്കുന്നു. പ്രത്യേകിച്ച് ആ കുടുംബത്തിലുള്ളവര് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷൈന സിസ്റ്റർ, കുഞ്ഞ്, പപ്പ, മമ്മി, ബ്രദർ, ബ്രദറിന്റെ വൈഫ്, കുഞ്ഞ് എല്ലാവരെയും, അവരോടുള്ള എല്ലാ നന്ദിയും ദുഃഖം ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം എഫോർട്ട് ഇട്ടിട്ടുണ്ട്. മെസ്സേജിലേക്ക് വരുന്നതിന് മുമ്പ് മെസ്സേജ് കഴിഞ്ഞ് കുടുംബാംഗങ്ങൾ ഷൈനി അടക്കമുള്ളവർ ചില വാക്കുകൾ നന്ദി അറിയിക്കാനായിട്ട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ലൈനിൽ ജോയിൻ ചെയ്യുന്നു, നമ്മളോടൊപ്പം ഉണ്ട്. ലൈജി ബ്രദർ ഉണ്ട്, മാതാവും പിതാവും ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു ഒന്ന് രണ്ട് പേരുടെ നമ്മുടെ ഇല്ലാത്ത ഒന്ന് രണ്ട് പേരുണ്ട്. പ്രിയ ഷിനു തോമസ് എക്സൽ മിനിസ്റ്റേഴ്സിന്റെ കാനഡ യു എസ് കോർഡിനേറ്ററിലൂടെ ചെയർമാനോടെയാണ് അദ്ദേഹം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. ഷിനു തോമസ്, സിസ്റ്റർ ജോളി ചെങ്ങന്നൂർ ഉണ്ടെങ്കിൽ എടുക്കാം, ഒരു നിമിഷം എടുക്കാവുന്നതാണ് എന്ന് ഓർപ്പിക്കുന്നു. അതിനുശേഷമായി മെസ്സേജിലേക്ക് പോകുന്നു. ഓവർ ടു ഷിനു സാർ. ഷിനു തോമസ്, വർഷങ്ങൾക്ക് മുമ്പ് റാന്നിയിൽ നടന്ന ഒരു വി ബി എസിലാണ് അദ്ദേഹത്തെ കാണുവാനിടയായി തീർന്നത്. വളരെ ഏവരെയും സ്വാധീനിക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ഒരു ഉടമയായിരുന്നു അദ്ദേഹം. നിഷ്കളങ്കമായ ഒരു പുഞ്ചിരിയും സുവിശേഷ വരയിൽ താൻ കാണിക്കുന്ന ഒരു പാഷനും തീർച്ചയായിട്ടും ടീം അംഗങ്ങളായിരിക്കുന്ന ഞങ്ങളെയൊക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ഒരു വേർപാടിൽ ഞങ്ങൾ എല്ലാവരും ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. പ്രത്യേകിച്ച് ഉൾപ്പെട്ട് നിൽക്കുന്ന എക്സൽ മിഷൻ ബോർഡ്, എക്സൽ നോർത്ത്, ഇന്റർനാഷണൽ വി ബി എസിന്റെ പേരിലുള്ള എല്ലാ ദുഃഖവും പ്രത്യാശയും ഇത്തരണത്തിൽ ഞാൻ അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കും. താങ്ക് യു സോ മച്ച് സിസ്റ്റർ ജോളി. സിസ്റ്റർ ജോളി ഉണ്ടെങ്കിൽ ചെങ്ങന്നൂർ ഷാരോൺ ചർച്ചാണ്, ഒരു വാക്ക് ഓർപ്പിക്കാനുള്ള സമയമുണ്ട്. സിസ്റ്റർ സീമ ലൈനിൽ ഉണ്ടെങ്കിൽ ഒരു വാക്ക് ഓർപ്പിക്കാം. ബ്ലസ്സൻ എക്സൽ മിനിസ്റ്റേഴ്സിനെ ബ്ലസ്സൻ ബി ജോൺ, അതിനുശേഷമായിട്ട് ഒരു ഗാനം ആരംഭിക്കുന്നു. മെസ്സേജിലേക്ക് നമ്മൾ കടക്കുന്നു. സിസ്റ്റർ ജോളി ചെങ്ങന്നൂർ ഉണ്ടോ? സീമ, ബ്ലസ്സൻ ബി ജോൺ, ബ്ലസ്സൻ ബി ജോൺ. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ദുഃഖാർദ്ദമായ ഈ സമയത്ത് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് അറിയില്ല. തൻ്റെ ഭാര്യ, കുഞ്ഞ്, അവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. സിജു സാറുമായിട്ട്, എക്സലുമായിട്ട് കാണുന്ന കാലം മുതൽ, പരിചയപ്പെടുന്ന കാലം മുതൽ അദ്ദേഹവുമായി വ്യക്തിപരമായ ബന്ധവും സ്നേഹവും നിർത്തിയിരുന്നു. അദ്ദേഹത്തെ എപ്പോൾ കണ്ടാലും നല്ല പ്രസന്നനായി നല്ല ചിരിച്ച മുഖത്തോടു കൂടിയാണ് അദ്ദേഹത്തെ എപ്പോഴും കാണാറുള്ളത്. ഏത് പ്രശ്നങ്ങളെയും അദ്ദേഹം വളരെ സിമ്പിളായി വളരെ പുഞ്ചിരിയോടുകൂടി തന്നെ നേരിടുകയും ആ എത്ര പ്രശ്നങ്ങളെയും ആ ഒരു പുഞ്ചിരിയിൽ തന്നെ അദ്ദേഹം അങ്ങ് സോൾവ് ചെയ്യുന്നതും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വളരെ ആഴമേറിയ ദുഃഖം ഒരു സുഹൃത്ത് എന്ന നിലയിൽ, ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് നന്നായുണ്ട്. എങ്കിലും ക്രിസ്തു ദൈവം നൽകുന്ന പ്രത്യാശ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വേർപാട് അവർ ഇതിൽ തളർന്നു പോകാനല്ല, മറിച്ച് ദൈവ ഇഷ്ടം അവരുടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിവർത്തിച്ചു എന്ന് പറയുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, സഹായിക്കട്ടെ. എക്സൽ മിനിസ്ട്രിയുടെ എല്ലാവിധമായ ആ ദുഃഖവും ഈ ധർണത്തിൽ രേഖപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ഒരു ഒരു രണ്ട് വാക്ക് സ്റ്റാൻലി എബ്രഹാം പറയുന്നു, സ്റ്റാൻലി റാന്നി. അതിനുശേഷമായിട്ട് വചനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സ്റ്റാൻലി എബ്രഹാം റാന്നി രണ്ട് വാക്ക് ഓർപ്പിച്ച് ഒരു ഗാനത്തിന്റെ രണ്ട് വരി പാടുന്നു, അതിനുശേഷമായിട്ട് മെസ്സേജിലേക്ക് പോകുന്നു. ഓവർ ടു സ്റ്റാൻലി റാന്നി. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ഞാൻ വളരെ വേദനയോടെയാണ് ഇന്ന് ഈ സമയത്ത് ഇവിടെ ആയിരിക്കുന്നത്. പ്രിയ സിജു സാറിന്റെ വേർപാടിൽ ഞാൻ വളരെ ദുഃഖിക്കുന്നു. താനുമായിട്ട് കഴിഞ്ഞ ദീർഘവർഷങ്ങളിലെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. രോഗാവസ്ഥയിലും പല സമയങ്ങളിലും വിളിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരമൊരുക്കി. ദൈവദാസന്മാര് ഓർപ്പിച്ചതുപോലെ വളരെ സുവിശേഷ താല്പര്യമുള്ള ഒരു ദൈവദാസനായിരുന്നു. താൻ നടത്തിയ സുവിശേഷ യോഗങ്ങളിൽ, കവലകളിൽ നടത്തിയ പരസ്യയോഗങ്ങളൊക്കെ എനിക്കും പോയി ഭാഗമാകുവാൻ ദൈവം കൃപ ചെയ്തു. വളരെ സുവിശേഷ താല്പര്യം ഉള്ളൊരു മനുഷ്യ ഒരു ദൈവദാസനായിരുന്നു. പല സമയങ്ങളിലും ഞങ്ങൾക്ക് സംസാരിക്കുമ്പോൾ, ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നമുക്ക് എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണം, അത് നമുക്ക് കഴിയുന്ന ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. അങ്ങനെ അനേകരെ പാപത്തിൽ നിന്നും വലിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് ദൈവം കൃപ ചെയ്തു. ദൈവദാസന്മാർ ഓർപ്പിച്ചതുപോലെ തൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ചെങ്ങന്നൂരുള്ള ആ സഭയുടെ പണി. പല സമയങ്ങളിലും എന്നോട് പറഞ്ഞു, സംസാരിച്ചു. കഴിഞ്ഞ ദിവസവും ഈ മരിക്കുന്നതിന് തൊട്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് എന്നെ വിളിച്ചപ്പോഴും ആ സഭയുടെ പണിയുടെ കാര്യങ്ങളും എന്നോട് സംസാരിക്കുകയും ചെയ്തു. ദൈവം എല്ലാം അറിയുന്നു എന്ന് അദ്ദേഹത്തിന്റെ അപ്രത്യാശയുള്ള വാക്കുകൾ കേൾക്കുവാനിടയായി. തൻ്റെ ഈ ഒരു വേർപാടിൽ ഞാൻ വളരെയേറെ ദുഃഖിക്കുന്നു. ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബത്തെ, കുഞ്ഞിനെ, കുടുംബാംഗങ്ങളെ, പിതാവിനെ, മാതാവിനെ, സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായുള്ള പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ലിബി മ്യൂസിക് റാന്നിയുടെയും പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള എല്ലാ സ്വർഗീയ പ്രത്യാശയും അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. പൊൻപുലിരിയിൽ വീണ്ടും കാണാമെന്നുള്ള വളരെ പ്രത്യാശയോടുകൂടെ രണ്ടുപേരി പാട്ട് ഞാൻ പാടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മുറവിളിയും ദുഃഖവുമില്ല, പുത്തനെരുശലെ നഗരമതിൽ പൊൻപുലരിയിൽ ഒത്തുചേർന്നു പൊന്നേശുവിനെ പുകട്ട മറുകരയിൽ നാ കണ്ടിടും മറുവിലയ തന്നവനെ സ്വർണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. സ്വർണത്തെരുവിൽ വീണ്ടും കാണുമെന്നുള്ള പ്രത്യാശയോടുകൂടെ നിർത്തുന്നു. എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. തുടർന്ന് നമുക്ക് അനുഗ്രഹീതമായിട്ടുള്ള ചെറിയൊരു മെസ്സേജ് ആണ്. ഷാരോൺ ഫെലോഷിപ്പിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ജോൺസൺ ഷമുൽ അവറുകളുണ്ട്. കർത്താവിന്റെ ദാസൻ സിജുപാസ്റ്ററുമായിട്ട് വളരെ അടുത്തിടകുന്ന ഒരു ദൈവദാസനോടെയാണ്. തുടർന്ന് നമുക്ക് കർത്താവിന്റെ വചനത്തിന് ശ്രദ്ധിക്കാം. അതിനുശേഷം കുടുംബാംഗങ്ങൾക്കുള്ള സമയമാണ് എന്നതും പ്രത്യേകം എടുത്തു പറയുന്നു. ഒന്ന് രണ്ട് പേരുടെ പേര് തന്നിട്ടുണ്ട്. റോയി മസ്കറ്റ്, അവരെ വെയിറ്റ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഓവർ ടു പാസ്റ്റർ ഫോർ ദി മെസ്സേജ്. ദൈവത്തിന്റെ പരിശുദ്ധമേറിയ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സിജു പാസ്റ്ററുമായിട്ടുള്ള എൻ്റെ ബന്ധം പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണെങ്കിൽ, അദ്ദേഹം എൻ്റെ, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന എൻ്റെ ലോക്കൽ സഭയുടെ പാസ്റ്ററായിട്ട് അദ്ദേഹം ചില നാളുകൾ സേവനം അനുഷ്ഠിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹവുമായി വളരെ ആത്മാർത്ഥമായി ബന്ധപ്പെടുവാനും സഹകരിപ്പാനുള്ള അവസരങ്ങൾ ഉണ്ടായി. വളരെ പ്രായത്തിൻ്റെ നിലയനുസരിച്ച് പ്രായമുള്ളവരെയും ചെറിയവരെയും ഇടപ്രായക്കാരെയും ഒരുപോലെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു. മാത്രമല്ല, അദ്ദേഹം ചെങ്ങന്നൂർ സഭയുടെ ഹോള് പണിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോട് പ്രവർത്തിക്കാനായി ഒരുക്കപ്പെട്ടു. തൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അത് തീർന്നു കാണുക എന്നുള്ളത്. എന്നാൽ അത് തനിക്ക് സാധിച്ചില്ല എങ്കിൽ പോലും അവിടെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാം ഹൃദയങ്ങളിൽ അത് പൂർണ്ണമായി തീർക്കണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഞങ്ങൾ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരു ചെറിയ കാര്യം മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വിരമിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്ന തങ്ങൾ മരിക്കുന്നു എന്ന് അറിയുന്നു. അപ്പോൾ ജീവിച്ചിരിക്കുന്ന തങ്ങൾ മരിക്കുന്നു എന്നറിയും. വേദപുസ്തകം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ചില പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള അറിവ് അവർക്കുണ്ടായിരുന്നു. എന്നാൽ എല്ലാവർക്കും ഈ അറിവ് ഉണ്ടാകണം എന്നില്ല. എന്നാൽ ഒരു കാര്യം സത്യമായിട്ട് സഭാപ്രസംഗി പറയുകയാണ്, ജീവിച്ചിരിക്കുന്ന തങ്ങൾ മരിക്കുന്നു എന്ന് അറിയുന്നു. ഈ അറിവ് നമുക്ക് വളരെ ആവശ്യമാണ്. ഹിസ്കിയാവിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്കിയാവിനോട് യഹോവയായ ദൈവം തന്റെ പ്രവാചകനെ അയച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായി, ഹിസ്കിയാവേ നീ മരിച്ചു പോകും, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക. അപ്പോൾ നിശ്ചയമായിട്ടും ഹിസ്കിയാവിന് തന്റെ മരണത്തെ സംബന്ധിച്ചുള്ള അറിവ് പ്രവാചകൻ മുഖാന്തരം ദൈവം കൊടുക്കുന്നതായി കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ നാളുകളിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലായ്പ്പോഴും എല്ലാവരോടും ഈ നിലയിലുള്ള ഒരു മുന്നറിയിപ്പ് നമുക്കുണ്ടാകും എന്ന് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. എന്നാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മരണത്തിന് തൊട്ടു മുൻപിൽ ഹിസ്കിയാവിനോട് പറയുകയാണ്, ഹിസ്കിയാവേ നീ മരിച്ചു പോകും, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക. അപ്പോൾ നിശ്ചയമായിട്ടും നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ അറിവുകളിൽ ഒന്നാണ് ജീവിച്ചിരിക്കുന്ന തങ്ങൾ മരിക്കും എന്ന് അറിയും. മാത്രമല്ല, മരിക്കും എന്നറിയുന്നത് കൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? ഓരോ ദിവസവും നമ്മുടെ ഗ്രഹകാര്യം എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിലെ കാര്യമാകാം, ചുറ്റുപാടുകളുമായിട്ടുള്ള ബന്ധമാകാം, സഭാബന്ധമാകാം, സമൂഹത്തോടുള്ള ബന്ധമാകാം, ഇങ്ങനെ വിവിധ മേഖലകളിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ക്രമപ്പെടുത്തി ജീവിക്കാനുള്ള ഒരു മനസ്സൊരുക്കവും തയ്യാറും നമുക്കുണ്ടായിരിക്കണം. മാത്രമല്ല, ചില അറിവുകളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ജീവിച്ചിരിക്കുന്ന തങ്ങൾ മരിക്കും എന്ന് അറിയണം. എന്നാൽ ഈ മരിക്കുന്നതിന് മുൻപ് അറിയേണ്ട ചില അറിവുകളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അപ്പോൾ അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള അറിവ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള അറിവ് ജീവിച്ചിരിക്കുമ്പോൾ നമുക്കുണ്ടാകണം എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് വിശദീകരിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ നമുക്ക് പിന്നെ കാണുവാനായിട്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് നാം പരദേശികൾ എന്നറിയും. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ രണ്ടാമത്തെ അറിവ് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ കർത്താവിനോടകന്ന് പരദേശി ആകുന്നു, പരദേശി എന്ന് അറിയുന്നു. അപ്പോൾ നിശ്ചയമായിട്ടും ഈ താൽക്കാലിക ലോകത്തിൽ സ്ഥിരമായ ഒരു നിലനിൽപ്പില്ല എന്നുള്ള കാര്യം നാം വളരെ വ്യക്തമായിട്ട് അറിയണം. അതുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതത്തിൽ നാം പരദേശികളാണ് എന്ന ചിന്തയോട് നമ്മുടെ ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പൗലോസ് പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നറിയുന്നു. ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഉണ്ടായിരിക്കേണ്ട വലിയ വിലപ്പെട്ട ഒരു സത്യമാണത്. കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു നിത്യഭവനം നമുക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് നാം അറിയണം. ഈ അറിവ് ആണ് നാം ജീവിച്ചിരിക്കുമ്പോൾ ഈ അറിവുകൾ മാത്രമേ നമ്മെ നിത്യതയിൽ എത്തിക്കുകയുള്ളൂ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവപുരുഷനായിരിക്കുന്ന മോശം പറഞ്ഞു, ഞങ്ങൾ ജ്ഞാനമുള്ളവരും ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. അപ്പോൾ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ ഓരോ ദിവസം കഴിയുന്നോറും നമ്മുടെ നാളുകൾ എണ്ണി ജീവിക്കുവാൻ കഴിയുന്ന ഒരാത്മീയ മനോഭാവം നമുക്കുണ്ടാകണം. ഞാൻ എൻ്റെ വാക്കുകൾ എവിടെ ഉപസംഹരിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടെ എൻ്റെ മാതൃസഭയിലെ
എന്റെ ശുശ്രൂഷകനായിരുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ, ഞങ്ങളുടെ ലോക്കൽ സഭയുടെ ശുശ്രൂഷകനായിരുന്ന കർത്താവിന്റെ ദാസൻ സിജു വളരെ ആത്മാർത്ഥതയോടെ എന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും പല കൂട്ടായ്മകളിലും പല ആത്മീയ ആരാധനകളിലും അദ്ദേഹത്തോടൊപ്പം ഞാനും സഹകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നല്ല മാതൃകകൾ, കുട്ടികളെ കുറിച്ചുള്ള താല്പര്യം, സൺഡേ സ്കൂളിനെ കുറിച്ചുള്ള അമിതമായ താല്പര്യം, ഈ താല്പര്യങ്ങളൊക്കെ എന്നെ വളരെ ചിന്തിപ്പിച്ചു. മാത്രമല്ല നല്ല ഉത്സാഹം, മടുത്തുപോകാതെ ഏത് കാര്യത്തിന് വേണ്ടിയും ഉത്സാഹത്തോടെ നിൽക്കുവാൻ തനിക്ക് കഴിയുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തതയോടെ ഓർക്കുവാനായിട്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണ വാർത്ത ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളത്തെ വളരെ ഞെട്ടിച്ചു, ഞങ്ങളെ വേദനപ്പെടുത്തി. ഷാരൻ ഫെലോഷിപ്പ് ചർച്ചിലെ മൊത്തം വേദനപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട ദൈവദാസനെ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ട്. അപ്പോൾ തന്നെ ഷാരൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ കൗൺസിലിന്റെ പേരിലുള്ള ദുഃഖവും പ്രത്യാശയും, അതുപോലെ ശാരവൻ സഭകളുടെ, ശാരവൻ ശുശ്രൂഷകന്മാരുടെ എല്ലാവരുടെയും ദുഃഖവും പ്രത്യാശയും, എന്റെ കുടുംബത്തിന്റെ ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. അവസരം ഒരുക്കിയ എക്സൽ മിനിസ്ട്രീസിന്റെ ചെയർമാനായിരിക്കുന്ന, സെക്രട്ടറി ആയിരിക്കുന്ന വിനു വട്ടശ്ശേരിക്കരയ്ക്ക് വളരെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. പാസ്റ്റർ ബ്ലസൻ കുഴിക്കാൻ ലൈനിലുണ്ട്. എലന്തൂർ യു പി എഫിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസനാണ്. അദ്ദേഹം കഴിഞ്ഞ 6 വർഷമായിട്ട് എലന്തൂരിലെ യു പി എഫ് ബി ബി എസ് അതിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. സിജു ഉള്ളന്നൂരാണ്. സിജു ഉണ്ടെങ്കിൽ സിജു മാത്രം മതിയെന്നാണ് അവർ പറയുന്നത്. ബ്ലസൻ പാസ്റ്റർ ലൈനിലുണ്ട്. അദ്ദേഹം ചില വാക്കുകൾ ഓർപ്പിക്കും. നല്ല ഓർമ്മകളുണ്ട്, എന്നാൽ സമയക്കുറവുണ്ട്. ഒരു വാക്കെങ്കിലും എടുത്ത് ചില കാര്യം ഓർപ്പിക്കും. അതിനുശേഷം റോയി മസ്കറ്റ് ഒരു വാക്കെടുക്കും. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അതിനുശേഷം സമയം മാറ്റിവെക്കുന്നത്. ഇല്ലെങ്കിൽ റോയി മസ്കറ്റ്, മസ്കറ്റിൽ നിന്ന് റോയി ചാണുണ്ടെങ്കിൽ ഒരു മിനിറ്റ് എടുക്കാം. കർത്താവിന്റെ വന്ദ്യ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കും. 34 സ്തോത്രം. ഈ ദുഃഖ സാന്ദ്രമായ അന്തരീക്ഷത്തില് പാസ്റ്റർ സിജുവിനെ ഓർത്ത് അദ്ദേഹത്തിന്റെ ഓർമ്മകളായി വെക്കുവാൻ കർത്താവ് തന്ന ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ഞാൻ പ്രതിദാനം ചെയ്യുന്ന മസ്കറ്റ് ക്രിസ്ത്യൻ ഫെയ്ത്ത് അസംബ്ലി ചർച്ചിന്റെ അദ്ദേഹം ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഇവിടെ വരികയും ഞങ്ങളുടെ ദൈവസഭയിൽ അദ്ദേഹത്തിനോട് ഒരുമിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ചെങ്ങന്നൂരിനടുത്ത് ചെറിയനാട് സ്വദേശിയാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. 34 സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ നിത്യതയിൽ വിശ്രമിക്കുന്ന തലവടി കുഞ്ഞുവഞ്ചാൻ, അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയിട്ട് 3 മാസം തികയുന്നതേ ഉള്ളൂ. ഇങ്ങനെ തന്നെ ഒരാകസ്മികമായ ഒരു വേർപാടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഭാരപ്പെട്ടു. എന്നാൽ തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ദൈവം ഞങ്ങളെ ഇത്രത്തോളം നടത്തി പരിപാലിച്ചു. സ്തോത്രം. അദ്ദേഹം പ്രിയ സിജു പാസ്റ്റർ രോഗിയായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ തലവടി കുഞ്ഞുവഞ്ചാനെ ഞങ്ങളെ വിളിക്കുകയും അദ്ദേഹത്തിന് വേണ്ട എല്ലാ പ്രാർത്ഥനാ സഹായങ്ങൾ ചെയ്യുവാനും ഞങ്ങളെ കൊണ്ട്, ഞങ്ങളുടെ സഭയെ കൊണ്ട് ചെയ്യിക്കുവാൻ കർത്താവ് സഹായിച്ചു. അത്യതരണത്തിൽ ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. തരണത്തിലെ സമയക്കുറവുണ്ട്, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. സ്തോത്രം. ഞങ്ങളെ സ്തോത്രം ക്രിസ്ത്യൻ ഫെയ്ത്ത് അസംബ്ലി ചർച്ചസിന്റെ എല്ലാ മസ്കറ്റിൽ ഒമാനിലുള്ള എല്ലാ ബ്രാഞ്ച് ചർച്ചസിന്റെയും കേരളത്തിലും വടക്കേന്ത്യയിലുള്ള എല്ലാ ബ്രാഞ്ച് ചർച്ചിലെയും അവിടുത്തെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുടെയും എല്ലാ ദൈവമക്കളുടെയും ദുഃഖവും പ്രത്യാശയും ഇത്തരത്തെ അറിയിക്കുന്നു. അതിനുപരിയായി ഞാൻ എൻ്റെ ഞാൻ കൂടി വരുന്ന എൻ്റെ മാതൃസഭയായ ആലക്കോട് പെനിയ എൽ എ ജി ചർച്ചിൻ്റെയും എല്ലാവിധ ദുഃഖവും പ്രത്യാശയും ഇത്തരത്തിൽ കുടുംബത്തെയും എല്ലാ ദൈവമക്കളെയും പ്രത്യാലക്സ് മിനിസ്ട്രീസിനെയും അറിയിച്ചുകൊണ്ട്. താങ്ക് യു സോ മച്ച് പാസ്റ്റർ ബ്ലസൻ കുഴിക്കാല. നമ്മളോടൊപ്പം ലൈനിലുണ്ട്. അദ്ദേഹം ഒരു മിനിറ്റ് എടുക്കും. ഓവർ ടു ബ്ലസൻ കുഴിക്കാല. കർത്താവിന്റെ ധനതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സിജു ഉള്ളന്നൂരിന്റെ വേർപാടിനോട് ബന്ധത്തിൽ ചില മണിക്കൂറുകളായി അദ്ദേഹത്തിന് നല്ല ഓർമ്മകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അദ്ദേഹം എന്റെ ഏറ്റവും അടുത്തൊരു സ്നേഹത്തിനും കണ്ട നാൾ മുതൽ ഇതുവരെയും
വളരെ ആത്മാർത്ഥമായി അടുത്ത് സഹകരിപ്പാൻ കൃപ നൽകപ്പെട്ട ഒരു നല്ല ഭാഗ്യം എനിക്ക് കൃപയാൽ ലഭിച്ചു. കർത്താവദാസൻ ഇളന്തൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യു പി എമ്മിന്റെ എല്ലാ വർഷം തോറും നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ബി ബി എസിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി അദ്ദേഹം ഒരു സജീവ സാന്നിധ്യമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക്, ദൈവദാസന്മാർക്ക്, ഇവിടെയുള്ള ദൈവസഭകൾക്ക് അദ്ദേഹം ഒരു അനുഗ്രഹമായിരുന്നു. വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വാക്കിൽ അവസാനിപ്പിക്കാം. സാധാരണ നിലയിൽ ഡയറക്ടർമാർ ബി ബി എസിന് വന്നു കഴിഞ്ഞാൽ അവർ പഠിപ്പിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം അവർ മടങ്ങി പോകാറുണ്ട്. എന്നാൽ ഈ ദൈവദാസൻ ഞങ്ങളുടെ ഒക്കെ വീടുകളിൽ കടന്നു വന്ന് ഞങ്ങളുടെ ആതിഥ്യം ഒക്കെ സ്വീകരിച്ച് ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ദീർഘവർഷങ്ങൾ ദീർഘനാളുകൾ അദ്ദേഹം ഇവിടുത്തെ ബി ബി എസിൽ പങ്കെടുക്കുവാൻ ദൈവം കൃപ കൊടുത്തു. മാത്രമല്ല കുഞ്ഞുങ്ങൾ തലേ വർഷം തന്നെ പറയാം, അടുത്ത വർഷം സിജു സാർ തന്നെ മതി എന്ന് പറയത്തക്കവണ്ണം കുഞ്ഞുങ്ങളിലേക്ക് ഏറ്റവും വലിയൊരു അടുത്ത ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ കർത്താവദാസന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു തവണ അദ്ദേഹത്തിന് ഇവിടുത്തെ ബി ബി എസ് സംബന്ധിക്കാൻ കഴിയാതിരുന്ന സമയം കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ടു സിജു സാറിനെ വിളിക്കണം എന്ന് ഇടദിവസങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് തൊട്ടടുത്തൊരു ദിവസം അദ്ദേഹത്തെ അതിനെ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം ക്ഷണിച്ചതൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. കർത്താവിന് വേണ്ടി വളരെ വിശ്വസ്തയോടെ നിന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവൃത്തിയെ തന്റെ ജീവിതത്തിലെ കാഠിന്യമേറിയ അവസ്ഥയിലും മറ്റുള്ളവരുടെ സ്നേഹവും സന്തോഷവും അവരുടെ ക്ഷേമവും അന്വേഷിക്കുന്നതിൽ അദ്ദേഹം വളരെ തൽപരനായിരുന്നു. എന്റെ കുഞ്ഞിനെ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് ഒരു മേജർ സർജറി പുഷ്പരി ഹോസ്പിറ്റലിൽ നടന്നപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം ആർ സി സിയിൽ കിടന്നുകൊണ്ട് എന്നെ വിളിക്കുകയും എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. എത്ര ആർക്കൊക്കെ അത് ചെയ്യാൻ പറ്റും, എത്ര മനുഷ്യർക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയിലും മറ്റുള്ളവരെ കരുതുന്ന, സ്നേഹിക്കുന്ന ഒരു നല്ല മനസ്സിനുടമ. മാത്രമല്ല ഈ ലോക്ക്ഡൌൺ കാലങ്ങളിൽ എന്നെ രണ്ടു ദിവസം കൂടുമ്പോൾ അദ്ദേഹം വിളിക്കുകയായിരുന്നു. വിളിച്ചിട്ട് ചോദിക്കും, സാറേ എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും വേണോ, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് പറയണേ എന്ന് പറയുന്ന ഒരു നല്ല മനസ്സിനുടമ. ഒത്തിരി വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിറഞ്ഞ വേദനയിൽ മനസ്സിന് താങ്ങാൻ കഴിയാവുന്നതിനപ്പുറത്തൊരു വേദനയിലാണ് ഞങ്ങളൊക്കെ ആയിരിക്കുന്നത്. എങ്കിലും ഞങ്ങൾക്കൊരു വലിയ പ്രത്യാശയുണ്ട്. കർത്താവദാസിനെ ഉയർപ്പിന്റെ പൊൻപുലരിയിൽ തേജസ്സേറിയ മുഖത്തോടെ നമുക്ക് വീണ്ടും കാണാം. വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത ആ നാട്ടിൽ കർത്താവദാസിനെ കാണാമെന്നൊരു പ്രത്യാശ ഞങ്ങളായിരിക്കുന്നു. എന്നോടൊപ്പം ഇതുവരെയും കർത്താവദാസൻ പാസ്റ്റർ ജോസ് ഫിലിപ്പ് യു പി എമ്മിന്റെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുന്ന കർത്താവദാസൻ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള എല്ലാ ലോക്കൽ സഭകളുടെയും എല്ലാ ദൈവദാസന്മാരുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും അഗാധമായ ദുഃഖം, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വലിയ ദുഃഖം ഈ സമയത്ത് അറിയിക്കുന്നു. സ്വർഗീയ പ്രത്യാശ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എവരെയും ആശ്വസിപ്പിക്കുമാറാണ്. താങ്ക് യു ബ്ലെസൻ പാസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. വളരെ അവര് സ്നേഹിക്കുന്ന ആത്മബന്ധമുള്ള ഒരു ഒരു സ്നേഹിതരോടെയാണ് അദ്ദേഹം. ലൈജു, ബിജു ലൈജു മസ്കറ്റിൽ നിന്ന് ഉണ്ട്, ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു മിനിറ്റ് എടുക്കാം. അതിനുശേഷം കുടുംബാംഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. വിതുര എഴുതി ചർച്ചയിൽ നിന്നുള്ള അനുശോചനങ്ങൾ അറിയിക്കുന്നുണ്ട്, അങ്ങനെ മറ്റു പലരും അനുശോചനങ്ങൾ അറിയിക്കുന്നുണ്ട്. ബിജു ലൈജു, ഓവർ ടു ബിജു ലൈജു മസ്കറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. സിജോ പാസ്റ്ററും ഞാനും ഒന്നിച്ച് ഞാൻ ചച്ചക്കോടിലെ മസ്കറ്റ് ചർച്ചിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും പുള്ളിക്കാരനെ ഈ മസ്കറ്റിൽ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരു സ്റ്റേജിൽ നിന്ന് പല ചർച്ചുകളിൽ പോയി ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഭവനത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ലൈജു എൻ്റെ ചർച്ചിലെയാണ്. ലൈജു കുടുംബം, ലൈജുവിൻ്റെ മമ്മി മസ്കറ്റ് വന്നപ്പോഴെല്ലാം ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഒക്കെ ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഈ സിജോ പാസ്റ്ററിൻ്റെ വേർപാട് ഞങ്ങളെ ഒക്കെയും അതിവേദനമായി വേദനിപ്പിക്കുകയുണ്ടായി. എന്നാൽ ദൈവദാസന്മാർ ഓർപ്പിച്ച പോലെ നമുക്കൊരു പ്രത്യാശ ഉണ്ടല്ലോ, അക്കരെ നാട്ടിൽ എത്തുക എന്നുള്ള. ദൈവത്തിന്റെ ഹിതം പോലെ എല്ലാം നടന്നു. പക്ഷെ ഞങ്ങളെയൊക്കെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവവചനത്തെ വെള്ളം ചേർക്കാതെ, മായം കലർത്താതെ, ദൈവവചനത്തിനു വേണ്ടി അല്ലെ ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോട് നിന്ന ഒരു ദൈവദാസനായിരുന്നു പാസ്റ്റർ സിജോ. ആ കുടുംബത്തോട് ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വളരെ ബന്ധമുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്ത ലൈജു കുടുംബം, പ്രിയ സിജോ പാസ്റ്റർ, ഞാൻ ആ കുടുംബത്തിൽ വന്ന് അവരെയൊക്കെ കാണുവാനൊക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ സമയത്ത് മസ്കറ്റ് ചർച്ചക്കോടിന്റെ പേരിലുള്ള എല്ലാവിധ അനുശോചനം ഏർപ്പെടുത്തുന്നു. ആ കുടുംബത്തിന്റെ സങ്കടത്തിൽ ഞങ്ങളും പങ്കാളികളായി ചേരുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിന്റെ പേരിലും മസ്കറ്റ് ചർച്ചക്കോടിന്റെ പേരിലുള്ള എല്ലാവിധ അനുശോചനങ്ങളും നേർന്നുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്.
മറ്റു പലരും ഉണ്ടെങ്കിലും നമ്മൾ കുടുംബാംഗങ്ങളിലേക്ക് പോവുകയാണ്. നമ്മളോടൊപ്പം യൂട്യൂബിലും ഫേസ്ബുക്കിലും സൂമിലും ഒക്കെ ആയിട്ട് നൂറുകണക്കിന് ആളുകൾ ഈ നമ്മളോട് കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മൾ തുടർന്ന് കുടുംബാംഗങ്ങളിലേക്ക് പോകുന്നു. ബ്രദർ ലൈജു, ലൈജു ബ്രദർ ലൈജു ലൈനിലുണ്ടെങ്കിൽ ലൈജുവിന് ചില നിമിഷങ്ങൾ എടുക്കാം. സിജുവിന്റെ ഇളയ സഹോദരനാണ്, അദ്ദേഹം മസ്കറ്റിലായിരുന്നു. അദ്ദേഹത്തിന്റെ ചികിത്സയുള്ള ബന്ധത്തിലാണ് അദ്ദേഹം നാട്ടിലെത്തിയതും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹോസ്പിറ്റലിലും ആർ സി സിയിലും ഒക്കെ ആയിട്ട് പല സമയങ്ങളുണ്ടായിരുന്നു. ആ മരണത്തിന്റെ സമയത്തൊക്കെ ലൈജു ആണ് അടുത്തുണ്ടായിരുന്നതും ഒക്കെ. നമുക്ക് ലൈജുവിലേക്ക് പോകാം. ഓവർ ടു ലൈജു ബ്രദർ. ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹിക്കപ്പെട്ട നല്ലയാമനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ മാർച്ച് 6-ാം തീയതിയാണ് ഞാൻ മസ്കറ്റിൽ നിന്ന് നാട്ടിലേക്ക് വരുവാനിടയായി തീർന്നത്. വരുവാനുള്ള കാരണം എന്റെ ജ്യേഷ്ഠ സഹോദരൻ ആസ്റ്റർ ഹോസ്പിറ്റലിലെ ചികിത്സ പൂർത്തീകരിച്ച് താൻ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. തന്നെ കാണുവാൻ വേണ്ടി കൂടിയാണ് ഞാൻ മാർച്ച് 6-ാം തീയതിയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. ആ സമയത്ത് വളരെ സന്തോഷവാനും ആരോഗ്യവാനുമായിട്ട് തന്നെ കാണുവാനും തന്നോടൊപ്പം ആയിരിക്കാനൊക്കെ ദൈവം സഹായിച്ചു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ COVID-19 പ്രശ്നത്താൽ ലോക്ക്ഡൌൺ വരികയും എയർപോർട്ടുകൾ ക്ലോസ് ചെയ്യുകയും ഞങ്ങൾക്ക് മടങ്ങി പോകാൻ കഴിയാത്ത ഒരവസ്ഥ സമയത്ത് ഉണ്ടാവുകയും ചെയ്യുവാനിടയായി തീർന്നു. ആ സമയത്ത് തന്നെ ഏകദേശം ഞാൻ വന്ന് 2 ആഴ്ചയ്ക്ക് ശേഷം പ്രിയ സഹോദരന് പിന്നെയും രോഗലക്ഷണങ്ങൾ കാണുവാനിടയായി തീർന്നു. അതിന് മധ്യത്തിൽ ഞങ്ങൾ പിന്നെയും ആശ്രം മെഡിസിറ്റിയിലേക്ക് കൊച്ചിയിലേക്ക് ചെക്കപ്പിനായിട്ട് പോകാനിടയായി തീർന്നു. അവിടെ ചെന്ന് ചെക്കപ്പ് ചെയ്ത് 2-3 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ആ അസുഖം തിരിച്ചു വന്നു എന്ന് ഡോക്ടർ പറയുവാനിടയായി തീർന്നു. വളരെ വേദനയോടുകൂടി ഞങ്ങളത് കേട്ടുവെങ്കിലും ദൈവത്തിന്റെ വാക്തത്വമുള്ളതുകൊണ്ട് ദൈവം പിന്നെയും വിടുവിക്കും. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയതുകൊണ്ട് ഇനിയും നടത്തുവാൻ ശക്തനായ ദൈവം അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചു. ഡോക്ടർ പറഞ്ഞത് ഇനിയും ഇനിയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മജ്ജ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അവിടെ ആശ്രം മെഡിസിറ്റിയിൽ വലിയൊരു എമൗണ്ടാണ് അവർ പറയാനിടയായി തീർന്നത്. അതിനിടയിൽ അവർ തന്നെ പറഞ്ഞു ആർ സി സി പോയാൽ ഇത്രയും രൂപ ആകത്തില്ല, നിങ്ങൾക്ക് അവിടെയും ചെയ്യാമെന്ന് പറയാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ഭവനത്തിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ പ്രിയപ്പെട്ടവരുമായിട്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾ ആർ സി സിയിലേക്ക് പോകാനിടയായി തീർന്നത്. ഞങ്ങൾ അവിടെ നിന്ന് കിട്ടിയ മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം ആർ സി സിയിലെ ഡോക്ടറും അത് തന്നെയാണ് പറഞ്ഞത്, മജ്ജ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. മജ്ജ മാറ്റി വെക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ എന്റെയും ജ്യേഷ്ഠന്റെയും ബ്ലഡ് ഒരു ക്രോസ് മാച്ചിങ് ചെയ്യണം. അത് മാച്ചാകുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ക്രോസ് മാച്ച് ചെയ്യണം. മാച്ചാവുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഒരു 2 കീമോതെറാപ്പിയുടെ ചെയ്യേണ്ടി വരും. കാരണം അസുഖം അല്പം കൂടിയിട്ടുണ്ട്. അതിനെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് വേണം ഇത് ചെയ്യുവാൻ. അല്ലായെങ്കിൽ നമുക്കൊരു നല്ല ഫലം, ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല എന്ന് ഡോക്ടർ പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ആദ്യത്തെ ഫ്ലാഗ് എന്ന് പറയുന്ന അതിഭയങ്കരമായ ഒരു കീമോയ്ക്ക് ചാച്ചൻ അവിടെ വിധേയപ്പെട്ടു. ആ സമയത്ത് ആദ്യം ഞങ്ങൾക്ക് MO വാർഡ് അവിടെ കിട്ടിയില്ല. ഒരു ജനറൽ വാർഡായിരുന്നു ആ സമയത്ത് എനിക്ക് ലഭിച്ചത്. ആ സമയത്ത് ഞാൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആ സമയത്ത് ജനറൽ വാർഡിൽ വെച്ച്, ജനറൽ വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഒരു വലിയ ഹൈ ക്ലാസ് ലെവലിലുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയിട്ട് ജനറൽ വാർഡ് കണ്ടപ്പോൾ തന്നെ നമുക്ക് അല്പമായൊരു വിഷമം തോന്നുവാൻ ഇടയായി തീർന്നു. എങ്കിലും ആ സമയത്ത് വളരെ വേദന ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഒന്ന് രണ്ടാമത് ഈ അസുഖം വന്നതുകൊണ്ടും പിന്നെ ആ ആശുപത്രിയുടെ അന്തരീക്ഷം ഞങ്ങൾക്ക് വളരെ വേദന തരുവാനിടയായി തീർന്നു. എങ്കിലും ഞങ്ങൾ വളരെ ദൈവം അറിയാതെ ഒന്നും വരുത്തില്ല എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ ഞങ്ങളവിടെ നിൽക്കുവാനിടയായി തീർന്നു. എന്നാൽ ആദ്യത്തെ ദിവസം, ആ ജനറൽ വാർഡിലെ ആദ്യത്തെ ദിവസം രാത്രിയിൽ കർത്താവ് തന്റെ പ്രിയദാസനോട് സംസാരിക്കുവാനിടയായി തീർന്നു. നിന്റെ അടുത്ത് കിടക്കുന്ന സഹോദരൻ മരിക്കും, എന്നാൽ നീ മരിക്കുകയില്ല, നീ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്ന ദൈവത്തിന്റെ ശബ്ദം ആ രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞിട്ട് താൻ കേൾക്കുവാനിടയായി തീർന്നു. പിറ്റേ ഏകദേശം ചില മണിക്കൂറുകൾ ശേഷം താൻ കേട്ടതുപോലെ അവിടെ സംഭവിക്കുവാനിടയായി തീർന്നു. തന്റെ അടുത്ത് കിടന്നതായ ആ സഹോദരൻ മരിക്കുവാനിടയായി തീർന്നു. എന്നാൽ താൻ ഭയപ്പെട്ടു. അത് കാഴ്ച കണ്ടിട്ട് വളരെ ഭയപ്പെടുവാനിടയായി തീർന്നു. പിറ്റേ ദിവസം രാവിലെ അത് എന്നെ വിളിച്ച്
ചാച്ചൻ പറഞ്ഞു. എന്നോട് മാത്രമല്ല തന്റെ സുഹൃത്തുക്കളോടും തന്റെ കുടുംബാംഗങ്ങളോടൊക്കെ തനത് പറയുവാനിടയായി തീർന്നു. അന്ന് അന്ന് പകല് പിറ്റേ ദിവസം പകല് ഞങ്ങൾക്ക് ജനറൽ വാർഡിൽ നിന്ന് മാറി എം ഒ വാർഡിലേക്ക് അവിടെ ഒരു വേക്കൻസി കിട്ടുകയും അവിടെ ഒരു സീറ്റ് ഒരു ബെഡ് കിട്ടുകയും ഞങ്ങൾ അങ്ങോട്ട് മാറുവാനിടയായി തീർന്നു. അവിടെ നല്ല രീതിയിലുള്ള കെയർ നമുക്ക് കിട്ടും. എം ഒ വാർഡിന്റെ പ്രത്യേകത അതാണ്. എ സി റൂം ആണ്, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ദൈവം അങ്ങോട്ട് മാറ്റുവാനിടയായി തീർന്നു. വളരെ സന്തോഷവാനായിരുന്നു. തനിക്ക് ഏകദേശം ആശ്രം മെഡിസിറ്റിയിൽ പോലെ തന്നെ കെയർ കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എം ഒ വാർഡ് എന്ന് പറയുന്നത്. അന്ന് രാത്രിയിലും പിന്നെയും ദൈവത്തിന്റെ ശബ്ദം താൻ കേൾക്കുവാനിടയായി തീർന്നു. തന്റെ അടുക്കൽ കിടന്ന മറ്റൊരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരനും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും, എന്നാൽ നീ മരിക്കത്തില്ല എന്ന് വീണ്ടും രണ്ടാമതെയും താൻ ആ ശബ്ദം കേൾക്കുവാനിടയായി തീർന്നു എന്ന് എന്നോട് പറയാനിടയായി തീർന്നു. എന്നാൽ അന്ന് രാത്രിയിൽ ആ സഹോദരൻ മരിച്ചില്ല. അതിന്റെ പിറ്റേ ദിവസമാണ് സഹോദരൻ മരിക്കുവാനിടയായി തീർന്നു. അപ്പോൾ കർത്താവ് വാസ്തവമായി തന്നോട് സംസാരിച്ചു, മരിക്കത്തില്ല എന്നുള്ള ഒരു നല്ല ഉറപ്പ് തനിക്ക് ലഭിച്ചു എന്നും എന്നോട് പറയാനിടയായി തീർന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ആ ട്രീറ്റ്മെന്റ് ആ ഫ്ലാഗ് കീമോയ്ക്ക് ശേഷം വീണ്ടും അത് മാറി അസുഖം കുറഞ്ഞു എന്നറിയാനുള്ളതായ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് ഞങ്ങൾ ചെയ്തപ്പോൾ അത് മാറിയിട്ടില്ല എന്ന് പിന്നെ ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് ഇനിയും കൂടുതലായിട്ടുള്ള ഒരു ഹൈ ഡോസ് കീമോ ഇവിടെ ചെയ്യുന്ന വരും. അത് അല്പം ഡേഞ്ചർ ആകും എങ്കിലും അത് ചെയ്യാതെ നമുക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ കഴിയത്തില്ല എന്ന് ഡോക്ടർ പറയുവാനിടയായി തീർന്നു. എങ്കിലും കർത്താവ് നമ്മളോട് സംസാരിച്ചല്ലേ, ഒന്നല്ല രണ്ട് വട്ടം നമ്മളോട് സംസാരിച്ചു. ദൈവശബ്ദം നമ്മൾ കേട്ടു, ദൈവം എന്നെ വിടുവിക്കും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. തനിക്ക് അതിലേറെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറയാനിടയായി തീർന്നു, മോനെ ദൈവിക വാക്തത്വമുള്ളവരെ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വരും. അങ്ങനെ പോയവരും മാത്രമേ ദൈവം ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ ഇപ്പോൾ ഇപ്പോൾ കർത്താവ് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും നോക്കിക്കൂ, അവരെല്ലാം ഒരു വലിയ ശോധനയിലൂടെ കടന്നു പോയിട്ടുള്ളവരാ. അങ്ങനെ ഒരു ശോധന ദൈവം എനിക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അനുഭവിക്കാം. ദൈവം നാം മഹത്വമായി തീരട്ടെ എന്ന് താൻ പറയാനിടയാത്തിരുന്നു. അപ്രകാരമാണ് ഞങ്ങൾ രണ്ടാമത്തെ ഹൈ ഡോസ് കീമോ ചെയ്യുവാൻ തീരുമാനമെടുത്തത്. ഞങ്ങൾ അങ്ങനെ ചെയ്തു. ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസങ്ങളിലൊന്നും യാതൊരു പ്രയാസങ്ങളോ ഒന്നുമില്ലായിരുന്നു. വേദനയോ പ്രയാസങ്ങളോ ഒന്നുമില്ലായിരുന്നു. സാധാരണ കീമോ പോലെ തന്നെ മുന്നോട്ട് പോയി. എങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ഏകദേശം 13-14 ദിവസത്തോളം ഹൈ ഡോസ് കീമോ ആക്കിയ ശേഷം ഇവിടെ എം ഒ വാർഡിൽ തന്നെ നിൽക്കുവാനിടയായിത്തീർന്നു. എന്നാൽ വളരെ പെട്ടെന്ന് കൗണ്ട് മടങ്ങി വരാത്ത ഒരു അവസ്ഥ തനിക്ക് നേരിടാനിടയായി തീർന്നു. അങ്ങനെ കൗണ്ട് മടങ്ങി വരാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഫെക്ഷൻ അടിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ പനി കൂടി തനിക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വരുവാനിടയായിത്തീർന്നു. അതിഭയങ്കരമായ വേദനകളും പ്രയാസങ്ങളും ഒക്കെ അവസരത്തിൽ അനുഭവിക്കുന്നിടയായിത്തീർന്നു. ഇപ്പോഴും നമുക്ക് താൻ തന്നെ പറയുമായിരുന്നു, ഞാൻ മരിക്കത്തില്ല, ദൈവം എന്നെ വിടുവിക്കും, ദൈവം എന്നെ ഉപയോഗിക്കും, കഷ്ടത ഞങ്ങൾ മാറും എന്ന് എന്നോട് ഞങ്ങളോട് എല്ലാവരോടും പറയുമായിരുന്നു. ഒരു നിമിഷം പോലും എന്നെ അവിടെ അധികമായി നിർത്താൻ എന്റെ സഹോദരൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനോ മെഡിസിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്നെ വളരെ വേഗത്തിൽ തന്നെ പറഞ്ഞു വിടുവാൻ ഇടയായിരുന്നു. എന്നെ അധികം കഷ്ടപ്പെടുത്തുവാൻ ചാച്ചന് ഇഷ്ടമില്ലായിരുന്നു. എന്നാൽ ഞാൻ വളരെ വേഗം ചുരുക്കത്തിൽ പറയുകയാണ്, വളരെ വേഗം തന്നെ ചാച്ചന്റെ സ്ഥിതിഗതികൾ മാറുവാനിടയായിത്തീർന്നു. പെട്ടെന്ന് ചാച്ചന്റെ അവിടെ തന്നെ എം ഒ വാർഡിന്റെ അടുത്തുള്ള ഐസിയുലോട്ട് മാറ്റുവാനിടയായിത്തീർന്നു. ആ സമയത്തും താൻ സംസാരിക്കുമായിരുന്നു. ഞായറാഴ്ചയാണ് മരണം സംഭവിക്കുന്ന. ആ സമയത്തും ചാച്ചൻ വളരെ നന്നായിട്ട് തന്നെ സംസാരിക്കുമായിരുന്നു. എന്നോട് ആദ്യം തേങ്ങാവെള്ളം കരിക്കൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ കരിക്കൻ വെള്ളം മേടിച്ചു കൊടുത്തു. പിന്നീട് നാരങ്ങാവെള്ളം വേണമെന്ന് പറഞ്ഞു. അത് ഞാൻ മേടിച്ചു കൊടുത്തു. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു, വോമിറ്റിംഗ് ഉള്ളത് കൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ല, ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു 3 മണി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും സിറ്റുവേഷൻസ് വളരെ അധികമായി മോശമായി കൊണ്ടിരുന്നു. ഡോക്ടർമാരോട് 2-3 ദിവസങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ സിറ്റുവേഷൻ മാറുകയാണ്, വേണമെങ്കിൽ വൈഫിന്റെ കുഞ്ഞിനെ കാണിക്കാൻ പറഞ്ഞിരുന്നു. എങ്കിലും ഞാൻ അല്പം മടിച്ചു. കാരണം ദൈവം ഈ ശബ്ദം കേട്ടതല്ലേ, ദൈവം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികമായി അത് കാര്യമായിട്ട് എടുത്തില്ല. എന്നാൽ പിന്നെ ഡോക്ടർ എന്നോട് പറയാനിടയായി തീർന്നു. ചാച്ചൻ എന്നോട് പറഞ്ഞില്ല കാണണമെന്ന്. ഡോക്ടർ പിന്നെ എന്നോട് വളരെയധികമായി നിർബന്ധിച്ചു. അങ്ങനെ ഞാൻ ചേച്ചിയും കുഞ്ഞിനെയും ശനിയാഴ്ച വൈകിട്ട് കൊണ്ട് കാണിക്കുവാനിടയായി തീർന്നു. അപ്പോഴും ജ്യേഷ്ഠൻ ചേച്ചിയോട് പറഞ്ഞു, നീ അധികം നേരം ഇവിടെ നിൽക്കണ്ട, നീ വേഗം പൊക്കോ, കുഞ്ഞിനെ കൊണ്ട് പൊക്കോ, കൊറോണ ഒക്കെ ഉള്ളത് കൊണ്ട് നീ പൊക്കോളാൻ പറഞ്ഞു.
പ്രകാരം അവർ വേഗം തന്നെ പോകാനിടയായിത്തീർന്നു. അങ്ങനെ സൺഡേയില് സ്ഥിതി കുറച്ചുകൂടെ മോശമായിട്ടുണ്ടെങ്കിലും ചാച്ചൻസ് നല്ലപോലെ സംസാരിക്കുമായിരുന്നു. ഏകദേശം ആ 3 മണി സമയമായപ്പോൾ എന്നെ വീണ്ടും ഡോക്ടർ വിളിച്ചു, അവിടുന്ന് അകത്തുനിന്ന് വിളിച്ചു വന്ന് കാണാൻ പറഞ്ഞു. ഞാൻ പോയി അടുത്ത് നിന്നു. അടുത്ത് നിന്നപ്പോൾ ഞാൻ ചാച്ചാന്ന് വിളിച്ചു. എൻ്റെ കണ്ണുകൾ തുറന്നിട്ട് എന്നോട് എന്നെ കണ്ടു. കണ്ടിട്ട് ഞാൻ ചാച്ചനോട് പറഞ്ഞു, ദൈവം ചാച്ചൻ്റെ ചെവിയിൽ പറഞ്ഞതല്ലേ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും മരിക്കത്തില്ല എന്ന് പറഞ്ഞതല്ലേ, അത് ദൈവമല്ലേ പറഞ്ഞത്, വെറും വാക്ക് പറയുവാൻ മനുഷ്യനല്ല, ദൈവം നിശ്ചയമായിട്ട് ഈ നിമിഷവും പ്രവർത്തിക്കും എന്ന് ഞാൻ തന്നോട് പറയുവാനിടയായി തീർന്നു. അപ്പോൾ താൻ തലയാട്ടി അതെ എന്ന് സമ്മതിച്ചു. അതിനുശേഷം എന്നോട് പറഞ്ഞു, നീ പുറത്ത് നിൽക്കുക എന്ന് പറയുവാനിടയായിരുന്നു. അങ്ങനെ അല്പസമയം ഞാൻ പുറത്തു നിന്നു. വീണ്ടും എന്നെ നേഴ്സ് അകത്തോട്ട് വിളിച്ചിട്ട് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മരുന്ന് എനിക്ക് എഴുതി തന്നു. ആ മരുന്ന് ഞാൻ സഹോദരൻ ഒരു പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ കൊടുക്കുവാനിടയായിരുന്നു. വീണ്ടും നേഴ്സ് എന്നെ അടുത്തേക്ക് വിളിച്ചു, സ്റ്റാഫിന്റെ അടുക്കിലേക്ക് വിളിച്ചു. എന്നെ അടുത്ത് നിൽക്കുമ്പോൾ വളരെ ശാന്തമായിട്ട് തന്നെ, വളരെ പ്രയാസം ഒന്നും ഉണ്ടാക്കാതെ വളരെ ശാന്തമായിട്ട് തന്നെ താൻ പ്രിയം വെച്ച സ്ഥലത്തേക്ക് പോകുവാനിടയായി തീർന്നു. പിന്നെ എന്തുകൊണ്ടാണ് ദൈവിക ശബ്ദം താൻ പിന്നെ രണ്ടു പ്രാവശ്യം കേട്ടത് എന്ന് ഞാൻ പലപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിച്ചു. ചിന്തിച്ചപ്പോൾ കർത്താവ് എന്തായാലും ഫോഷ്ക്ക് പറയുന്ന ദൈവമല്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തന്നെ തനിക്ക് ഒരു മരണഭീതി കൊടുക്കാതെ തന്നെ പ്രത്യാശയോടുകൂടെ കർത്താവിന്റെ ആ പ്രിയം വെച്ച സ്ഥലത്തേക്ക് താൻ എടുക്കുകയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലാവാനിടയായിത്തീർന്നു. അതുകൊണ്ട് വേദന ലോകപരമായി നോക്കുമ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ട് എന്നുണ്ടെങ്കിലും 34 വയസ്സ് വരെയും കർത്താവിന്റെ ചെറുപ്രായം മുതൽ തന്നെ താൻ കർത്താവിന്റെ വേല ചെയ്യണം എന്ന ആഗ്രഹത്തോടുകൂടി തന്നെയാണ് താൻ വളർന്നത്. മറ്റൊരു ജോലിക്കും പോകണം താൻ ആഗ്രഹിച്ചില്ല. കർത്താവിന് വേണ്ടി കുറഞ്ഞ സമയമാണെങ്കിലും വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചു. തനിക്ക് തന്നെ അറിയാത്തതും താൻ അറിയാത്തതുമായ ദൈവമക്കളില്ല എന്ന് വേണം പറയാൻ. ആ സമയത്ത് തന്നെ അനേക ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അനേക ആയിരക്കണക്കിന് ആളുകൾ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളെ നേരിട്ട് പരിചയമില്ലാത്തവരും ഒക്കെ ആയിട്ട് അനേക പ്രിയപ്പെട്ടവർ ആ സമയത്ത് വളരെ വേദനയോട് പ്രാർത്ഥിക്കുകയും ഒരുപാട് വ്യക്തികൾ കഠിന ഉപവാസം എടുക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ എനിക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ടായിരുന്നു. ഒരുപാട് പാസ്റ്റേഴ്സ്, വിശ്വാസികൾ, ഞങ്ങളെ അറിയുന്നവർ അറിയാത്തവരെല്ലാം വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവരുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. അതുപോലെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഒരുപാട് പ്രിയപ്പെട്ടവർ സഹായിക്കുവാനിടയായി തീർന്നു. ആശ്രമം മുതലേ ഒരുപാട് പ്രിയപ്പെട്ടവർ, ഞങ്ങളെ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള അനേക സഹോദരങ്ങൾ, ദൈവമക്കള് അവിടെ ഞങ്ങളെ സഹായിച്ചു. അതുപോലെ തന്നെ ഈ ഞങ്ങൾ RCC വന്നതിന് ശേഷം കൊറോണയുടെ ഒരു പ്രയാസം, COVID-19 ഒരു പ്രയാസം ഉണ്ടായിട്ട് പോലും അനേകരുടെ ജോലികളില്ലാതെ, അനേകരുടെ കൂട്ടായ്മകളില്ലാതെ ഭാരപ്പെട്ടുന്ന ആ സമയത്തും അനേക പ്രിയപ്പെട്ടവര് വളരെ അവരെ കൊണ്ട് കഴിയുന്നതിനപ്പുറത്തായിട്ട് അവർ ചെയ്യുവാനിടയായി തീർന്നു. എന്നോട് ചാച്ചൻ പറഞ്ഞു, അവർ തന്റെ മൊബൈൽ നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, 100 രൂപ വരെ ഇട്ട സഹോദരങ്ങളുണ്ട് മോനെ, എന്നോട് പറയുവാനിടയായി തീർന്നു. അവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അവരുടെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ COVID-19 പ്രയാസം ഉള്ളതുകൊണ്ട് ബ്ലഡ് ഞങ്ങൾക്ക് ഒത്തിരി ആവശ്യമായിരുന്നു. അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അനേക സഹോദരങ്ങളും ദൈവം മക്കളും അവിടെ കടന്നു വന്ന് ഞങ്ങളെ ചാച്ചന് വേണ്ടിയിട്ട് ബ്ലഡ് തരികയും പ്ലേറ്റ്ലേറ്റ് തരികയും ഒക്കെ ചെയ്തു. ഈ അവസരത്തിൽ ഞാൻ അവരോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കുകയാണ്. വളരെ എനിക്ക് വളരെ പ്രാഗൽഭ്യത്തോടെ എൻ്റെ ജ്യേഷ്ഠനെ പറ്റി എനിക്ക് പറയുവാൻ കഴിയും. താൻ നല്ല പോലെ തന്നെയാണ് പൊരുതിയത്. ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഈ നീതിയുടെ കിരീടം തനിക്കായി ഇവിടെ കാത്തു വെച്ചിട്ടുണ്ട്. നിശ്ചയമായി ആ പൊൻപുലിരയിൽ ഞാൻ എൻ്റെ സഹോദരനെ കാണുക തന്നെ ചെയ്യും. ഏവരുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും നമ്മുടെ സിജുവിന്റെ വൈഫ് ഷൈനി നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ഞാൻ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഷൈനി ലൈനിൽ കാണും എന്നോട് പറഞ്ഞു, എനിക്ക് നിർബന്ധമായിട്ടും 2 വാക്ക് എനിക്ക് പറയണം. ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കുകയും ഒത്തിരി ആളുകൾ കഴിഞ്ഞ നാളുകളായിട്ട് സഹായിക്കുകയും ഒക്കെ ചെയ്തവരുണ്ട്. എനിക്ക് അവരോട് 2 വാക്ക് പറയണമെന്ന് പറഞ്ഞാണ് ഷൈനി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. വളരെ സ്നേഹത്തോടു കൂടെ നമുക്ക് ഒരുമിച്ച് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഓവർ ടു ഷൈനി ഫോർ ഫ്യൂ വേർഡ്സ്. ഈ ഒരു അവസരം തന്ന സാറിനോട് ഞാൻ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത് ഞങ്ങളുടെ വിവാഹം നടന്നത് 2014 May 29 അന്ന് മുതൽ എന്നോട് പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, എടി നിന്നെ ഒരിക്കലും പട്ടിണി കിടത്തുന്ന ഒരു ദൈവമല്ല, നിനക്ക് ജോലിക്ക് പോകണമെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ എൻ്റെ കൂടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആച്ചാ ജോലിയോടൊപ്പം കർത്താവിന്റെ വേല ചെയ്യാം എന്നുള്ള വ്യക്തിത്വമാണ് എനിക്കുള്ളത്.
അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ തന്റെ ദാസനോടൊപ്പം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അന്ന് മുതൽ അദ്ദേഹത്തിന് കൈത്താങ്ങൽ കൊടുത്ത് അദ്ദേഹത്തോടൊപ്പം നിൽക്കുവാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവപുരുഷന്റെ ഭാര്യയായിരിക്കാൻ കർത്താവ് എനിക്ക് ഈ ഭൂമിയിൽ ഭാഗ്യം. എനിക്ക് പ്രാഗൽഭ്യത്തോട് പറയാം, ഒരു തികഞ്ഞ ദൈവഭക്തനായിരുന്നു ഒരു മനുഷ്യനായിരുന്നു എന്റെ ഭർത്താവ്. എനിക്ക് ഏറ്റവും ഇഷ്ടവും കർത്താവുമായിട്ട് കൂടുതൽ അടുത്തിരിക്കാനായിരുന്നു എപ്പോഴും ആഗ്രഹം. മറ്റുള്ള എന്തിനേക്കാളും കൂടുതലും ഇഷ്ടം പാട്ടുകൾ പാടാനും പാട്ടെഴുതാനും കുഞ്ഞുങ്ങളോടുള്ള എക്സൽ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യാന് യുവാക്കന്മാരെ ഒക്കെ കർത്താവിംഗിലേക്ക് കൂടുതൽ കൊണ്ടുവരാനുള്ള ഒരു ഉത്തേജനമായിട്ടൊക്കെ കഴിഞ്ഞ നാളുകൾ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. ഞാൻ റിലയൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു റിലയൻസ് ഹോസ്പിറ്റലില്. അന്തേരിയില് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ബോംബെക്ക് ഇദ്ദേഹം വിവാഹം കഴിഞ്ഞ് ഒരു മാസം, ഞങ്ങൾ 10 ദിവസം കൂടെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഒരു മാസം കഴിഞ്ഞ് അവിടേക്ക് കയറി വരുവാനിടയായി. ആ സമയങ്ങളിലൊക്കെ ഞാൻ വളരെ ചുരുക്കത്തിൽ അത് പറയുകയാണ്. ആ സമയങ്ങളിലൊക്കെ എന്നോട് പറയുന്ന വാക്കിയുണ്ടായിരുന്നു, നമ്മളെ കർത്താവിന്റെ വേല ചെയ്യാൻ നിനക്ക് പറ്റുമോ, കാരണം പറ്റും എനിക്കറിയാം, എന്നാലും ജോലി ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് എന്നോട് പറയുമ്പോ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ലോൺ ഉണ്ട്, അതെനിക്ക് അടച്ചു തീർക്കണം. എടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്, അതൊക്കെ ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു വർഷം ഞങ്ങൾ ബോംബെയുടെ പ്രദേശത്തായിരുന്നു. ആ സമയങ്ങളൊക്കെ കർത്താവ് കരങ്ങൾ എടുത്ത് ഉപയോഗിച്ചു. എനിക്ക് കൂടെ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ആന്റിയോട് കൂടെ, ഒരു രാധാമണി എന്ന് പറഞ്ഞ ഒരു ആന്റിയോട് കൂടെ, ആ അവിടെയുള്ള ബിൽഡിങ്ങുകളിലൊക്കെ ഓരോ ഫ്ലാറ്റുകളിലും കടന്നു ചെന്ന് ട്രാക്ടുകൾ കൊടുക്കാനൊക്കെ കടന്നു പോകാൻ വളരെ ആവേശത്തോടുകൂടി ക്രിസ്തുവിന് വേണ്ടി നിന്ന ഒരു ദൈവപുരുഷനായിരുന്നു എന്റെ പ്രിയപ്പെട്ടവൻ. അദ്ദേഹം വ്യഗ്രതയോടുകൂടി കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞു, റിസൈൻ ചെയ്യ, നീ വരുന്നോ? ഞാൻ പോവാണ്. നീ വരുന്നെങ്കിൽ വരാം. ഞാൻ പറഞ്ഞു, ആച്ചാ എനിക്ക് കർത്താവിന്റെ വേല മതി, എനിക്ക് ജോലിയെക്കാളും എനിക്ക് ഇഷ്ടം എന്റെ കർത്താവ്. എനിക്കും ചെറുപ്രായം മുതലേ കർത്താവിന്റെ വേല ചെയ്യുവാൻ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. എന്റെ പിതാ എന്റെ വല്യപ്പച്ചൻ പി ജി ഫിലിപ്പ് എന്ന് പറയുന്ന ദേവദാസൻ, അദ്ദേഹം ഞങ്ങൾക്കൊക്കെ കാണിച്ചു തന്നിരിക്കുന്ന മാതൃക കർത്താവിന് വേണ്ടി നിൽക്കണം, എന്റെ കുഞ്ഞുങ്ങളെല്ലാവരും കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കാണണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അന്ന് മുതലേ എനിക്ക് എന്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹം കർത്താവിന് വേണ്ടി നിൽക്കണം, കർത്താവിന് വേല ചെയ്യണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു. എന്റെ ഭവനത്തിൽ ഞങ്ങൾ ഇവിടെ കടന്നു വന്നു. പൂങ്കാവിലെ വീട് പ്രവർത്തനം ഏറ്റെടുത്തു. അവിടെ കടന്നു വന്ന നിമിഷം അവരൊക്കെ സന്തോഷിച്ചു, കാരണം സിജുഭാഷ അവിടെ കടന്നു വന്നത്. അവൾക്ക് അവിടെ ഞങ്ങളെ കരുതുന്ന ഏറ്റവും കൂടുതൽ കരുതുന്ന നിർമ്മൽ സിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ആന്റി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അടുത്തുള്ള മാർത്തോമ കുടുംബത്തിലുള്ളവർ, CSA കുടുംബത്തിലുള്ളവർ, ഓർത്തഡോക്സുകാർ, അങ്ങനെ എനിക്കറിയില്ല അവിടെ ഉള്ള ഒരുപാട് പേര് ചാച്ചനെ ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനും ഒക്കെ കർത്താവിന് വേണ്ടി നിൽക്കുവാനൊക്കെ ഒരു ഉത്തേജനം കൊടുക്കും. ഞങ്ങളുടെ മോശക്കുഞ്ഞാന്നാണ് അവരെപ്പോഴും എന്നോട് പറയാറുള്ളത്. ഞങ്ങളുടെ മോശക്കുഞ്ഞായിരുന്നു മോളെ സിജു പാഷ എന്ന് എന്നോട് എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ കർത്താവിന് വേണ്ടി ആ ദേശത്തെ പരസ്യയോഗങ്ങൾ വളരെ ഉത്സാഹത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ആ 2 ദിവസം ഒരു കൺവെൻഷൻ അവിടെ ക്രമീകരിച്ചു. ആ 2 ദിവസത്തെ കൺവെൻഷൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അത് ക്രമീകരിക്കുവാനും അതിനുവേണ്ടി ഓടുവാനും ഒക്കെ അദ്ദേഹത്തെ കർത്താവ് ഒരുക്കി. അദ്ദേഹം ഇട്ടിരുന്ന ഒരു ഷർട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വേർപ്പ് കൊണ്ട് മുഴുവൻ ആ ഷർട്ട്. കാരണം അനൗൺസ്മെന്റ് ചെയ്യാൻ ചാച്ചൻ ഓടുന്നു, ആരുമില്ല. സഹോദരന്മാരാകെ 2 പേരേ ഉള്ളൂ ഞങ്ങളുടെ ചർച്ചയിൽ, 4 5 പേരേ ഉള്ളൂ ഞങ്ങൾ കൂടുന്നത്. പക്ഷെ ഞങ്ങളുടെ അവിടുത്തെ ആരാധന എന്ന് പറഞ്ഞാൽ തീ കത്തുന്ന പോലത്തെ ആരാധനയായിരുന്നു. അവിടെ ഉള്ളവർ പറയും, ഇവിടെ 100 പേരുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് വഴിയും പോകുന്നവർ. കാരണം അതുപോലെ ഒരു ആത്മീയ ആരാധന അവിടെ വെളിപ്പെടുന്നുമായിരുന്നു. കാരണം കർത്താവിന് വേണ്ടി ആ ദേശത്ത് ഒരു തോൾസഞ്ചിയുമായിട്ട് പൂങ്കാവിന്റെ ദേശത്ത് കയറി ഇറങ്ങാത്ത ഒരു ഭവനങ്ങൾ പോലും ഇല്ല. എന്നോടൊരു ദേവദാസൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഭ്രാന്തുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടെന്ന്. കാരണം അതുപോലെ ഓരോ ഭവനങ്ങളിലും ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി കടന്നു ചെല്ലുവാൻ അവനൊരു അഭിമാനത്തോടെ എനിക്കത് പറയാൻ ചെന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹം. ഹല്ലേലൂയ. എന്നും പ്രാർത്ഥിക്കുന്ന ദേശത്തിന് ഒരു ദേശം വിടുവിക്കപ്പെടണം, ക്രിസ്തുവിനെ അറിയണം. അതാ ഞങ്ങളുടെ പ്രാർത്ഥന അതായിരുന്നു. ഇവിടെ ഒരു ആലയം ഉയരണം, ക്രിസ്തുവിന് വേണ്ടി നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്. അതെനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാം. അത് കഴിഞ്ഞിട്ട് ദൈവീകമായൊരു ഒരു ദൂത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, വൈദഗ്ധ്യം ഉണ്ടായിരുന്നു.
എന്നോട് പറഞ്ഞു ഈ ദേവദാസൻ സാധാരണ ഒരു ദേവദാസൻ എന്റെ മകളെ ഒരു ദേവദാസൻ അവിടെ വന്ന് പറഞ്ഞു കോട്ടയത്ത് നിന്ന് വന്ന അദ്ദേഹത്തിന്റെ പേര് എനിക്കിപ്പോ ഓർക്കുന്നില്ല. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു മകളെ ഇദ്ദേഹം വലിയൊരു ശുശ്രൂഷകനാണ്, നിനക്ക് ഇദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കാൻ തന്നൊരു വലിയൊരു ഭാഗ്യമാണ് എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറയുകയാണ് അദ്ദേഹം പറഞ്ഞതാണ് കർത്താവിന്റെ വരവെങ്കിൽ ആ ട്രംപറ്റ് വായിക്കുന്ന ദൂതന്മാരിൽ ഒരു ദൂതനായിട്ട് ഞാൻ തമ്പുരാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പിന്നെ എന്നോട് പറഞ്ഞു മകളെ നിന്റെ ജീവിതത്തിൽ വലിയൊരു കഷ്ടതയുണ്ട്, അത് സഹിപ്പാനുള്ള കൃപ നിനക്ക് തരട്ടെ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള കഷ്ടതയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങളോട് പറഞ്ഞു നിങ്ങളൊരു ടൗൺ ചർച്ചിലേക്ക് പോകും, അവിടെ ചെന്ന് ഒരു ആനയും പണിയും എന്നൊക്കെ ഞങ്ങളോട് അദ്ദേഹം പറയുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് ഞാൻ ആ വാഗ്ദത്വം ഒക്കെ പറഞ്ഞായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങള് ചെങ്ങന്നൂർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ ചാർജ് എടുക്കുവാനായിട്ട് ഇടയായി. അവിടെ കടന്നു വന്ന നിമിഷം മുതൽ ആഗ്രഹിക്കുന്ന ഒരൊറ്റ ഒരു വിഷയമുണ്ടായിരുന്നു, ഈ ആലയം ഒന്ന് പണിതെടുക്കണം, ആലയത്തിന്റെ അറ്റകുറ്റ പണി ഒന്ന് തീർക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അന്ന് മുതൽ വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തമായ ഒരു ഭവനത്തിനോ എന്റെ വിഷയത്തിനോ കുഞ്ഞിന്റെ വിഷയത്തിനോ ഞങ്ങളുടെ ആറേ കുടുംബപരമായ ഒരു വിഷയത്തിനും അല്ല അദ്ദേഹം ഫാസ്റ്റിംഗ് ഇരുന്നു കൊണ്ടിരുന്നത്. 21 ദിവസം 7 ദിവസം അങ്ങനെ ഓരോ 3 ദിവസം അങ്ങനെ ഓരോ പ്രാവശ്യങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒറ്റ ഒരു വിഷയമായിരുന്നു ആലയം അവിടെ പണിയണമെന്ന്. അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേട്ടവർക്കൊക്കെ അറിയാം ആലയത്തിന്റെ അകത്ത് വെള്ളം കയറുമായിരുന്നു, ഒരു മണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ ഞാനും കുഞ്ഞും പെട്ടെന്ന് ആ വെള്ളത്തിന്റെ അകത്തൂടെ പാമ്പൊക്കെ വരും, ചെളിവെള്ളമാണ് വരുന്നത്. ചർച്ചിലുള്ള വിശ്വാസികളെല്ലാവരും അന്നേരത്തേക്ക് ഓടി വരും, ചുറ്റുപാടുള്ളവരും ഒക്കെ അവിടെ നോക്കി നിൽക്കും. ആ സമയങ്ങളിൽ വളരെ ഭാരത്തോടുകൂടിയായിരുന്നു ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവ് ഇവിടെ ഒരു ആലയം ഉയരണം, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇവിടെ ഒരു ആലയം ഉയരണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആൾക്കാർക്ക് ഞങ്ങളുടെ അവിടെയുള്ള ദൈവജനത്തോട് പറഞ്ഞു ദൈവജനമേ നമുക്ക് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെയാണ് പുതുവയിലെ ബാബുചാൻ നാട്ടിക്ക് അവിടെ കയറി വരുന്നത്, ഒരു ദിവസം ഗൾഫിൽ നിന്ന് അവിടെ വരുന്നത്. അപ്പം അദ്ദേഹത്തിന് വളരെ പ്രചോദനം കൊടുത്തു, ദേവദാസനെ ഞാൻ കൂടെയുണ്ട്, ദൈവമക്കൾ എല്ലാവരും കൂടെയുണ്ട്, ദേവദാസൻ പ്രാർത്ഥിച്ച് ആരംഭിച്ചോളാം പറഞ്ഞു. അങ്ങനെ സണ്ണിച്ചാനോട് ഞങ്ങളുടെ സണ്ണിപാഷനോടും ഞങ്ങളുടെ നമ്മുടെ ജഗത് സാറിനോടും നമ്മുടെ ദേവദാസന്മാരോടൊക്കെ അദ്ദേഹം ആലോചിച്ചു. അപ്പോഴൊക്കെ പറഞ്ഞു ദേവദാസനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം ഇതിന്റെ പണികാര്യങ്ങൾ തുടങ്ങാൻ. ഞങ്ങൾ ആദ്യം മുതലേ ഒരു വർഷമായിട്ട് ആലയത്തിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെയുള്ള ദൈവജനത്തിന് അറിയാം വളരെ ശക്തമായിട്ട് തന്നെ ഞങ്ങൾ ആലയത്തിന്റെ വിഷയത്തിന് വേണ്ടി ആലയം പണിയണം, കർത്താവിന്റെ നാമമോട് ഉയരണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടുകൂടി ആലയത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥതയോടുകൂടി നിന്നു. എനിക്കത് വ്യക്തമായിട്ടറിയാം, അവിടെയുള്ള ദൈവജനത്തിനും അത് വ്യക്തമായിട്ടറിയാം. സണ്ണി പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു മറയില്ലാതെ അദ്ദേഹം ദൈവവചനം വളരെ ശക്തിയോടുകൂടി തന്നെ പറയുന്ന ഒരു ദൈവദാസനായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള ബീച്ചാന്റെ വൈഫ് ശാരികാന്റി പറയാറുണ്ട് ടി പി എമ്മിലെ മൂപ്പനാണെന്ന് പറയാറുണ്ട്. അത്രമാത്രം വളരെ കട്ട് ആൻഡ് റൈറ്റ് കർത്താവിന്റെ വചനം മറ കൂടാതെ അത് എഴുതിയത് അതുപോലെ തന്നെ പറഞ്ഞ് ജനത്തെ പഠിപ്പിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം. പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം. അങ്ങനെ ആലയം പണി വളരെ ഹൃദയത്തിൽ ആഗ്രഹിച്ച ഒരു വിഷയമായിരുന്നു. എന്നാൽ കർത്താവിന്റെ ഹിതം അതല്ലായിരുന്നായിരിക്കാം. അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ഞങ്ങളുടെ ഇവിടെയുള്ള സെക്രട്ടറി റെഞ്ചി ബ്രദർ ആ കാര്യങ്ങൾക്കൊക്കെ കൂടെ നിന്നു, പുതുവേലി ബാബുചാൻ കൂടെ നിന്നു, അവിടെയുള്ള എല്ലാ ദൈവജനങ്ങളും ചാച്ചന്റെ കൂടെ നിന്നു, എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചു. സഹോദരിമാരുടെ മീറ്റിംഗിലാണെങ്കിലും ഞങ്ങൾ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചൊരു വിഷയമായിരുന്നു ആലയത്തിന്റെ വിഷയം. അങ്ങനെ ചുരുക്കി ഞാൻ പറയട്ടെ, അദ്ദേഹം വളരെയധികം പ്രാർത്ഥിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാൽ കർത്താവിന്റെ ഹിതം അതല്ലായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് അദ്ദേഹത്തിന് ആ സമയങ്ങളിൽ വയ്യാതെ വന്നു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും റെഞ്ചിപ്രദന്റെ അടുത്ത് പറയുന്നുണ്ട് ഒരു സൈൻ മേടിക്കാനുണ്ട്, അത് മേടിക്കണം, ആലയം പണിയണം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ടായിരുന്നു. എന്തായി കാര്യങ്ങൾ, എന്തായി കാര്യങ്ങൾ എന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ചുരുക്കി പറയട്ടെ, ഞാൻ കർത്താവിന് വേണ്ടി വളരെ ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു വളരെ ആഗ്രഹത്തോടു കൂടി നിന്ന ഒരു ദൈവദാസനായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവൻ. ഹല്ലേലൂയ. ആമേൻ. എന്നെ വചനത്തിൽ ഉറപ്പിക്കുകയും എനിക്ക് വളരെ ഞാന് തളർന്നു പോകുന്ന സമയങ്ങളൊക്കെ എന്നോട് പറയും മോളെ നീ തളർന്നു പോകരുത്, കർത്താവിന് വേണ്ടി നിൽക്കണം, നിൽക്കുവാണെങ്കിൽ കർത്താവിന് വേണ്ടി നിൽക്കണം. ജീവിക്കുന്നു പൗലോസ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നത് എനിക്ക് ലാഭമെന്ന്.
ആ വചനം തന്നെ അദ്ദേഹം ഉറച്ചു പറയുമായിരുന്നു. ഹല്ലേലൂയ. അത്ര പ്രാഗൽഭ്യത്തോടെ ഞാൻ പറയട്ടെ, അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടി കർത്താവിന്റെ വേല ചെയ്തു. അദ്ദേഹം നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. അതെ, അത് വെറുതെ എഴുതി വെച്ചതല്ല. കർത്താവ് തന്നെ എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം ഈ ലോകത്ത് അദ്ദേഹം ചെയ്തെടുത്തു. ഹല്ലേലൂയ. അത്രമാത്രം വളരെ കർത്താവിന് വേണ്ടി നിന്നെ ഒരു ദൈവദാസനായിരുന്നു എന്ന് എനിക്ക് എവിടെ വേണേലും വിളിച്ചു പറയും. ഹല്ലേലൂയ. അതേ, ഫിലിപ്പോസിനെ കർത്താവ് കരങ്ങളിൽ എടുത്തു. ആ ഹല്ലേലൂയ. സുവിശേഷകനായി ആ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ അപ്പോസ്തലനായ പൗലോസിന്റെ ഇത് വായിക്കുമ്പോൾ നമുക്കറിയാം, ആദ്യ കാലഘട്ടങ്ങളിൽ ഫിലിപ്പോസിന്റെ ദൈവം കരങ്ങളിൽ ശക്തമായെടുത്ത് ഉപയോഗിച്ചു. ആത്മാവ് എടുത്തുകൊണ്ട് പോകുന്ന തരത്തിലുള്ളൊരു വലിയൊരു ശുശ്രൂഷയായിരുന്നു ഫിലിപ്പോസ് ചെയ്തിരുന്നത്. ഹല്ലേലൂയ. ആ ഫിലിപ്പോസിനെ പിന്നീട് നമ്മൾ കാണുന്നില്ല. ആ അവിടെ ഗസക്കുള്ള നിർജ്ജന പ്രദേശത്ത് വന്ന ഇദ്ദേഹത്തെ ഷണ്ണനെ സ്നാനം കഴിപ്പിച്ച് പിന്നെ അദ്ദേഹത്തെ പിന്നെ നമ്മളൊന്നും കാണുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പോസ്തല പ്രവൃത്തി ഇങ്ങനെ പറയാം. അപ്പോസ്തല പ്രവൃത്തി 21:8 പിന്നെ പറയുന്നുണ്ട്, പ്രവാചകിമാരും കന്യകമാരുമായിരുന്ന 4 പുത്രിമാർ ഫിലിപ്പോസിന് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. 4 പുത്രിമാർക്കും അഭിഷേകത്തിന്റെ ഒരു ആമേൻ പ്രവചനത്തിന്റെ ശുശ്രൂഷയായിരുന്നു തമ്പുരാൻ കൊടുത്തിരുന്നത്. അപ്പൻ കാണിച്ച മാതൃക, ആമേൻ അപ്പൻ ശുശ്രൂഷ തികച്ചു എന്നല്ല, അത് തലമുറകളിലേക്ക് കൈമാറിയതുപോലെ എന്റെ പ്രിയപ്പെട്ടവൻ ആമേൻ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അത് കൈമാറിയിട്ടാണ് പോയിരിക്കുന്നത്. ഞങ്ങൾക്ക് അതുപോലെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രവാചകിമാരെ കർത്താവ് കരങ്ങളെടുത്തെങ്കിൽ ആൺ പെൺ വ്യത്യാസമില്ലെന്ന് ആമേൻ തിരുവചനം വെളിവാക്കി തരുന്നുണ്ട്. ആൺ പെൺ വ്യത്യാസമില്ല കർത്താവിന്റെ വേല ചെയ്യുവാൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവൻ കാണിച്ച മാതൃക, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, മരിക്കുന്നത് ലാഭം എന്നെണ്ണുവാൻ കർത്താവ് ഞങ്ങളെ കരങ്ങളെടുക്കട്ടെ. ഹല്ലേലൂയ. ഫിലിപ്പോസിനെ പോലെ ആമേൻ ആ പ്രിയപ്പെട്ടവരെ പോലെ എന്നെയും എന്റെ തലമുറകളെയും ഭവനത്തെയും കർത്താവ് കണ്ടിട്ടുണ്ട്. ഇവിടെ കൊണ്ട് അസ്തമിച്ചിട്ടില്ല. ആമേൻ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ ആരെങ്കിലും പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ടല്ലോ, അവരോട് ഞാൻ പറയുകയാണ്, ആലയം പണി നിർത്തിവെക്കരുത്. ആമേൻ. ഗോതമ്പ് പണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ കിടക്കുന്നു, ചത്തുവെങ്കിലോ അത് വളരെ ഫലം കായ്ക്കുന്നു എന്ന് വചനത്തിൽ പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ആലയം പണി ആമേൻ നിങ്ങൾ ഏറ്റെടുക്കണം, ആലയം പണിയണം. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യണം. ഹല്ലേലൂയ. ദൈവജനങ്ങൾ എഴുന്നേൽക്കണം. ആമേൻ. അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമാണ് കർത്താവിന് വേണ്ടി ആലയോട് ഉയരണം എന്നുള്ളത്. ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ച ഒരു വിഷയമായിരുന്നു ആലയോട് ഉയരണം എന്നുള്ളത്. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്തെടുക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് പൂർണ്ണമായിട്ട് ഇപ്പോഴും പ്രാഗൽഭ്യത്തോടെ പറയാം, കർത്താവിന് വേണ്ടി പൂർണ്ണമായി നിന്ന ഒരു ദൈവദാസനായിരുന്നു, നല്ല തികഞ്ഞ ഒരു ദൈവഭക്തനായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. യോബിന് സകലവും നഷ്ടപ്പെട്ടു, എന്നാൽ അകത്തെ ദർശനത്തെ തകർത്ത് കളയുവാൻ ഹല്ലേലൂയ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല, ഒന്നിനും തൊടുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ നിത്യതയെ കുറിച്ചുള്ള ദർശനമുള്ളവനെ ആമേൻ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. നിത്യതയെ കുറിച്ചുള്ള ദർശനമുള്ളവനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ഹല്ലേലൂയ. പിന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയും ചോദിക്കുന്നു. തന്റെ ദാസൻ ഏൽപ്പിച്ച ശുശ്രൂഷ ആമേൻ ഞങ്ങൾ തലമുറകളായി ഹല്ലേലൂയ ഭവനം ചെയ്തെടുക്കട്ടെ എന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥന ചോദിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളെ സഹായിച്ച് പ്രിയപ്പെട്ടവരുണ്ട്, അവരോട് പ്രത്യേകം നന്ദി ഞാൻ ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. അനേക പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ സഹായിച്ച പ്രിയപ്പെട്ടവരോടെല്ലാം ആമേൻ ഞാൻ വളരെ ആത്മാർത്ഥതയോടെ നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരോടെല്ലാം ആത്മാർത്ഥമായി ആമേൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദിയെ രേഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ആമേൻ എക്സൽ മിനിസ്ട്രിയോടുള്ള ആമേൻ നന്ദിയാ ആമേൻ ഞാൻ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വരവ് താമസിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ ഇല്ല താമസിക്കുന്നു എന്ന് എനിക്ക് തോന്നില്ല, കാരണം അതുപോലെ ലോകലക്ഷണങ്ങൾ ആമേൻ ലോകത്തിന്റെ സംഭവങ്ങൾ അങ്ങനെ വിളിച്ചറിയിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി നിൽക്കണം. ആമേൻ. മരിക്കുന്നത് ലാഭം എന്നെണ്ണം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പൂർണ്ണമായിട്ട് കർത്താവിന്റെ കാര്യങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പിന്നെയും എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ പൈതലിനെയും ആമേൻ ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട്
ദൈവനാമത്തിൽ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു. ദൈവം കൊടുത്തിരിക്കുന്ന വലിയ പ്രത്യാശക്കായി സ്തോത്രം ചെയ്യുകയാണ്. ലൈനില് എനിക്കൊന്ന് മേഴ്സിയാൻ്റെ ജോയിൻ ചെയ്യുന്നുണ്ട്. പ്രിയ സിജു ബ്രദറിന്റെ മദറാണ്. ലൈജു ബ്രദർ ഇവിടെ ആരാ വേറെ ജോയിൻ ചെയ്യുന്ന ഒന്ന് രണ്ട് വാക്കുകൾ പറയാനുണ്ടെങ്കിൽ അതിനുള്ള സമയമുണ്ട്. അതിനുവേണ്ടി ഞാൻ ആരാന്ന് പറഞ്ഞ് ആരംഭിക്കാൻ നല്ലതാണ്. ലൈജു ബ്രദർ ആരാ, മമ്മി ഉണ്ടോ അതോ മറ്റാരല്ലോ? ബ്രദർ അളിയനുണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു, അൺമ്യൂട്ട് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ഷൈജു ഉണ്ട്. ഓക്കെ, മമ്മി ഉണ്ടോ? മമ്മി വിളിക്കാം. ഓക്കെ, ഷൈജു ബ്രദർ എടുത്തു. ഷൈജു ബ്രദറിന് എടുക്കാൻ അല്പസമയം എടുക്കാം, ഒത്തിരി നീളാത്ത ഒത്തിരി, കാരണം പല ആൾക്കാരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി നാളെ ഷൈജു ബ്രദറിന് എടുക്കാം. അതായത് ഷൈനയുടെ ബ്രദറാണ് ഷൈജു. ഷൈജു അല്ല, നിമിഷങ്ങൾ എടുക്കാൻ ശേഷം ഷൈജു ബ്രദറിന്റെ മമ്മി ഉണ്ട്. ഷൈജു പാസ്റ്റർ മമ്മി മേസിയാനിലേക്ക് നമുക്ക് പോവാം. പറഞ്ഞ പോലെ ഞാൻ എന്റെ സിസ്റ്റർ ഹസ്ബൻഡ് ആണ് പ്രിയ ദേവദാസൻ. ഞാന് ചർച്ചക്കൂട് മുളക്കുഴയുള്ള സ്ഥാപനത്തിൽ ബൈക്കുള്ള പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പ്രിയദാസന് അതുപോലെ പ്രയാസമാകുന്നത്. അങ്ങനെ പെട്ടെന്ന് എനിക്ക് അദ്ദേഹത്തോടു കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഏകദേശം ഒരു വർഷം കാലത്തോളം പ്രിയ ദേവദാസനെ ശുശ്രൂഷിക്കാനുള്ള കൃപ അത് എനിക്ക് തന്നു. എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. പ്രതീക്ഷിക്കാതെ ദൈവന്റെ ജീവിതത്തിൽ തന്ന വലിയൊരു അവകാശം സ്തുതിക്കുന്നു. കഴിഞ്ഞ നാടുകളിൽ അദ്ദേഹത്തോടൊപ്പം വേദന അനുഭവിച്ചപ്പോഴും അദ്ദേഹം രോഗം മാറി അദ്ദേഹത്തോടായിരുന്നപ്പോഴും ആ സമയങ്ങളിലെല്ലാം അദ്ദേഹത്തോട് കൂടെ ആയിരിക്കാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. അതിനെയൊക്കെ ഓർത്ത് ദൈവനാമത്തിനോത്തം ചേർന്ന് ഈ സമയത്ത് ആസ്റ്ററിലൊക്കെ ആ സമയങ്ങളിലൊക്കെയും ഒരുപാട് പ്രതിസന്ധിയോടെ ഞങ്ങൾ കടന്നുപോയെങ്കിലും ആ സമയങ്ങളിലൊക്കെ കർത്താവ് അദ്ദേഹത്തെ ബലപ്പെടുത്തി. എനിക്ക് അധികം വാക്കുകളൊന്നും ഞാൻ എടുക്കുന്നില്ല, എനിക്കൊരു വാക്യം മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹം കർത്താവിന് വേണ്ടി എപ്പോഴും അദ്ദേഹത്തിന്റെ വാഞ്ച ചർച്ച് വിശ്വാസികൾ തനിയേൽപ്പിച്ച ശുശ്രൂഷ എന്നുള്ള വാക്കം മാത്രമേ അദ്ദേഹത്തിന്റെ വായിൽ ഞാൻ കേട്ടിട്ടുള്ളൂ. അതിനപ്പുറമായി ഒന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അളിയനെ ജീവിതത്തിൽ എന്തിനേക്കാട്ടിലുപരി തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയായിരുന്നു വലുത്. ആ കാര്യത്തിൽ എനിക്ക് വളരെ പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും, പ്രിയ ദേവദാസൻ കർത്താവിന് വേണ്ടി വളരെ കഷ്ടാനുഭവിച്ച ദേവദാസനാണ്. തന്റെ ജീവിതത്തിലെ വേദന ഏറിയ മേടുകളിൽ ആ സമയങ്ങളിലൊക്കെയും തന്റെ നാവിൽ നിന്ന് ഒരിക്കലും ശാപത്തിന്റെയോ എന്തിനു രോഗം വന്നെന്നുള്ളൊരു വാക്കല്ല അദ്ദേഹം എപ്പോഴും പറയുന്നത്. കർത്താവ് ഇത് സഹിപ്പാനുള്ള കൃപ എനിക്ക് തരണം എന്നുള്ള പ്രാർത്ഥന മാത്രം അദ്ദേഹത്തിനുള്ളായിരുന്നു. ആ സമയങ്ങളിലൊക്കെയും പ്രത്യാശയുടെ ഗാനങ്ങൾ, അല്ലെങ്കിൽ എപ്പോഴും അദ്ദേഹം സമയം കിട്ടുമ്പോഴൊക്കെയും ഒറ്റപ്പെട്ട് ഞങ്ങൾ രാത്രികളിലൊക്കെ ആയിരുന്ന സമയങ്ങളിലൊക്കെയും അദ്ദേഹം പാട്ടുകൾ പാടുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുള്ള വാക്യം കർത്താവ് അദ്ദേഹം എപ്പോഴും ആ ചർച്ചിനെ ഓർത്തൊരു ഭാരം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ ചർച്ചിൽ നല്ല രീതിയിലാക്കണം എപ്പോഴും. അതിനെ കുറിച്ചുള്ള സമയങ്ങൾ എപ്പോഴും എന്നോട് പറയാറുണ്ട്, ചർച്ച് അതിന്റെ ബിൽഡിങ് അങ്ങനെ കാര്യങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ഈ സമയങ്ങളിൽ കർത്താവ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചർച്ചിന് ഇങ്ങനൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകും, ഈ ലോകത്തൊന്ന് മാറ്റപ്പെടുമെന്നൊന്നും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ വിശ്വസിച്ചിരുന്ന കർത്താവ് പൂർണ്ണമായി ആരോഗ്യത്തോടെ ബലത്തോടെ കർത്തൃവേലയിലേക്ക് കർത്താവ് പ്രവേശിപ്പിക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ നനച്ചതിനേക്കാൾ വ്യത്യസ്തമായിട്ടെങ്കിലും നമ്മുടെ ഹിതമല്ല കർത്താവിന്റെ ഹിതം. ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞങ്ങളത് അതിനെ നമ്മൾ തിരിച്ചു പോയിക്കുക, അതിനെ എതിർത്ത് പറയാൻ നമുക്കൊന്നുമില്ല. കർത്താവ് വേല തികച്ചു തമ്പ്രിയം വെച്ച നാട്ടിൽ അദ്ദേഹം കടന്നുപോയി. മനുഷ്യമായി ഞങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും കർത്താവിന്റെ ഇപ്പോഴും ഞാൻ ഭാഗത്തോടെ ഞാൻ പറയുന്നു കർത്താവിന്റെ വരവെങ്കിൽ കർത്താവ് അന്ന് ദൂതന്മാരുടെ സംഘത്തിൽ ഞങ്ങള് പ്രിയ ദേവദാസനെ കാണും എന്നുള്ള ഒരു പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ദാസനെ ഓർക്കുമ്പോൾ എനിക്ക് ഒരു വാക്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സമയത്തിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭമാകും, എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഇറങ്ങുന്നു. വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടി ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടെ ആയിരിക്കുന്നത് അത്യുത്തമമായത് കൊണ്ടാണ് അദ്ദേഹം ഞങ്ങളെയൊക്കെ വിട്ട് കർത്താവിന്റെ വെച്ച നാട്ടിലേക്ക് കടന്നുപോയത്. പിന്നാളുകളിൽ കർത്താവ് ഞങ്ങളെ സഹായിച്ച ഓരോരുത്തരെയും സമയങ്ങൾ ഓർക്കുന്നു. ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഏതൊക്കെ അവസ്ഥകൾ, ഞങ്ങൾക്ക് ബ്ലഡ് വേണ്ട സമയത്ത് മറ്റു കാര്യങ്ങൾ ഏറ്റവും ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്ത ചാസൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ സ്നേഹമായിരുന്നു. ഉടനെ വർക്ക് ചെയ്ത നേഴ്സസ്, ഞങ്ങളെ അലീനസ് നേഴ്സസ്, ആർക്കും ഒരു കുറവായിട്ട് ചാസിനെ കുറിച്ച് പറയാനില്ല. എല്ലാവരും സ്നേഹത്തോടെ ഇപ്പോഴും ഒരുപാട് കോളുകൾ എനിക്ക് വരുന്നുണ്ട്. ഞങ്ങളെ ശുശ്രൂഷ ഞങ്ങളുടെ കൂടെ ആയിരുന്ന പല പേഷ്യൻസ് ഇപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട്, കാരണം അത്രയ്ക്കും സ്നേഹം നിറഞ്ഞൊരു ഇപ്പോഴും എല്ലാവരും ഓർക്കാറുണ്ട്. ചാസിന്റെ
നിഷ്കളങ്കമായ ചിരി ഓർക്കാറുണ്ട്. ഞങ്ങള് അല്പസമയം എനിക്ക് ഇങ്ങനൊരു മീറ്റിംഗിലൂടെ സംസാരിക്കാൻ അവസരം തന്ന എക്സൽ മീഡിയയോട് നന്ദി അറിയിക്കുന്നു. വീണ്ടും പ്രിയ സഹോദരിയും കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരെ ബലപ്പെടുത്തുവാൻ പ്രധാന വേലയിൽ അവരെ ശക്തമായി അവരെ ഉപയോഗിക്കാൻ പ്രാർത്ഥിക്കണം. അവരുടെ ഫാമിലി ഓർക്കുന്നു. പ്രിയമാതാവിനെയും പിതാവിനെയും സഹോദരനൊക്കെ അദ്ദേഹം ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. നന്ദി അറിയിച്ചുകൊണ്ട് ദേശനെ താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ സിജു പാസ്റ്റർ മമ്മി മേഴ്സിയാൻ്റെ ജോയിൻ ചെയ്യുന്നുണ്ട്. കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന മാതാവാണ്. എനിക്കൊന്ന് ഏറ്റവും അധികം സിജുവിനെ കുറിച്ച് പറയാനുള്ളത് മാതാവിന് തന്നെയായിരിക്കും. ചെറുപ്രായം മുതൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ട്രെയിൻ ചെയ്ത് നിന്നയോളം എത്തിച്ചു. ദൈവം ആ കുടുംബത്തിന് കൊടുത്തിരിക്കുന്ന പ്രത്യാശയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഷൈനി സിസ്റ്റർക്കുള്ള ആ പ്രത്യാശയ്ക്കായിട്ട് നന്ദി അർപ്പിക്കാം. കുടുംബമായിട്ട് ദൈവരെ കർത്താവിന്റെ വേലയിൽ വീണ്ടും നിർത്താനായിട്ട് പ്രാർത്ഥിക്കാം. മേഴ്സിയാൻ്റെ ചില നിമിഷങ്ങൾ എടുത്ത് അനുഭവങ്ങൾ പങ്കിട്ട് നമുക്ക് ടൈറ്റസ് പാസ്റ്റർ ലൈനിലുണ്ട്. അദ്ദേഹം ചില വാക്കുകൾ ഫൈനലായിട്ട് ഉറപ്പിക്കും. ഓവർ ടു മേഴ്സിയാൻ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നീ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തില്, കോവിഡുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മളെ ഓരോരുത്തരെയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വിധങ്ങൾക്ക് ആ സ്തോത്രം. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. എന്നാൽ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും സ്വർഗം സന്തോഷിക്കുന്ന ദിനമാണ്. അതെ, ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് രണ്ടാം കുഞ്ഞുങ്ങളെ തന്നവരെ വളരെ ഭക്തിയോട് ഭയത്തോട് ദൈവസന്നിധിയിൽ ജാതികളുടെ മധ്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. കർത്താവ്, അവരിൽ ഒന്നും വെറുക്കൂത്തുകളിൽ പോകാതെ അവരെ വളരെ ഭയഭക്തിയോട് ചെറുപ്രായത്തിൽ മുതൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനും അവൻ പഠിപ്പിക്കുവാനും എല്ലാം കർത്താവ് സഹായിച്ച വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒത്തിരിയും കഷ്ടനഷ്ടങ്ങൾ കൂടിയാണ് കടന്നുപോയത്. എങ്കിലും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും ഇതുവരെയും പിന്മാറിപ്പോകുവാൻ കർത്താവ് അനുവദിക്കാതെ ആ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ കർത്താവ് ഒരിക്കൽ വിധങ്ങൾക്ക് ആ സ്തോത്രം. എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞ അവസ്ഥയുണ്ട്. എങ്കിലും കർത്താവ് എന്നെ തള്ളിക്കളയാതെ അവൻ്റെ ഭദ്രമേറിയ ചെറുകടിയിൽ ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ഓരോ ദിവസവും ജീവനും ഭക്തിക്കും വേണ്ടി നോക്കുകയും തന്നെ ജയത്തോടി മരുഭൂമി നിർത്തിയ തന്റെ സ്നേഹത്തിനായ സ്തോത്രം. ബാല്യം മുതൽ തന്നെ അവൻ നല്ലൊരു യോദ്ധാവായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി ഓടുവാൻ അധ്വാനിപ്പാൻ ആളിൽ വളരെ പ്രാഗൽഭ്യത്തോടെ എനിക്കത് പറയാൻ കഴിയും. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു മകനെ അമ്മ പ്രസവിച്ചതിന് വളരെ താങ്ക് യു. കാര്യം അത്രത്തോളം കർത്താവിന് വേണ്ടി, നമ്മുടെ ഒരു കാര്യത്തിനുമല്ല, കർത്താവിന് വേണ്ടി ഓടുവാൻ, അതൊരു നൈറ്റ് പ്രാർത്ഥനയ്ക്കാന്നേലും അവൻ മുന്നിലുണ്ട്, പ്രാർത്ഥനയ്ക്കൊക്കെ ലീഡ് ചെയ്യുവാൻ, അങ്ങനെ കർത്താവിന്റെ വേലയിൽ തികഞ്ഞു വരുവാൻ അവൻ തന്നെ ഓടിപ്പോയതാണ് ബൈബിൾ കോളേജിൽ. അങ്ങനെ അവനെ സെലക്ട് ചെയ്ത് ആ 4 വർഷവും അത് പഠിച്ച് നല്ല പഠനം പൂർത്തീകരിച്ച് ക്രിസ്തുവിന്റെ നല്ല പഠനായി തന്നെ അവൻ കഷ്ടം സഹിച്ചു. എന്നാൽ പെട്ടെന്നായിരുന്നു രോഗം പിടിപെട്ടത്. എങ്കിലും ഞാൻ ഓർത്തില്ല ഇത്രയും പെട്ടെന്ന് അവനെ അടർത്തിക്കൊണ്ട് പോകുമെന്ന്. എന്നാൽ അതിൽ ഞാൻ ആദ്യമൊക്കെ എനിക്കത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവ് എന്നെ ഇത്രത്തോളം ധൈര്യവും ബലവും തന്ന് ഹാലലുയ ദൈവ പ്രത്യാശയിൽ ഞങ്ങളെ കുടുംബമായി നിർത്തിയിരിക്കുന്ന തന്റെ സ്നേഹത്തിനായ സ്തോത്രം. ഇനിയും എന്റെ ആഗ്രഹം കർത്താവിന് വേണ്ടി ചെയ്യുക, കർത്താവിന് വേണ്ടി ഓടുക. ഹാലലുയ, ദൈവം എന്താണ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്രകാരം മുന്നോട്ട് ഓടുവാൻ ഞാനും എന്റെ കുടുംബവും തയ്യാറാണ്. എനിക്ക് ഹാലലുയ, എന്റെ ഇളയ പൈതലും അങ്ങനെ തന്നെ മസ്കറ്റിന്റെ പ്രദേശത്ത് അവൻ വളരെ മാതൃകയോടെ ആയിരിക്കുന്നു. അവിടെയുള്ള ദൈവദാസനും ഹാലലുയ അവന് വളരെ കൈത്താങ്ങ കൊടുത്ത് അവന് ഹോളരയുടെ ആ ആലയത്തിലും പല ഇടങ്ങളിലും കടന്നുപോയി ദൈവവചനം ശുശ്രൂഷിപ്പാൻ പൈതലിനെ ഒരുക്കുന്ന വിധങ്ങൾക്ക് ആ സ്തോത്രം. മറ്റേത് ജോലിയേക്കാൾ കർത്താവിന്റെ വേലയിലാണ് ഹാലലി അഭിമാനം കൊള്ളുന്നത്. അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. മറ്റേ ഡോക്ടർ ആക്കുന്നതിനോ എഞ്ചിനീയർ ആക്കുന്നതിനോ അവരെ ഞാൻ കുറ്റം പറയില്ല. എന്നാൽ അതിലേറെ ശ്രേഷ്ഠമേറിയത് എന്റെ കർത്താവിന്റെ വേലയാണ്. പലപ്പോഴും കർത്താവിനോട് സംസാരിക്കുന്ന ഹാലലുയ, അങ്ങനെയാണ് ഈ ജനത്തിന്റെ ഇടയിൽ ഞാൻ നിന്നു പോകുന്നത്. ഒരമ്മ എന്നെ ആശ്വസിപ്പിക്കുന്ന പോലെ ഓരോ നിമിഷങ്ങളിലും കർത്താവിന്റെ ആത്മാവിരിക്കും. വളരെ ദൈവത്തിന്റെ കൃതജ്ഞനായിരുന്നു ഹാലലുയ. എല്ലാവരും പറയുന്നു ഒട്ടിക്കുന്ന പോലെയല്ല, അവൻ ശരിക്കും നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടത്തിലായി അവനെ ഒരുക്കത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. ആ പെൺപുള്ളിരി നമുക്കും ചെന്ന് കാണാമെന്നുള്ള ആ വളരെ സന്തോഷം. അല്ലെങ്കിൽ കുടുംബമായി കർത്താവ് എത്രത്തോളം ആക്കുന്നുവോ അത്രത്തോളം വിശ്വസ്തതയോടെ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ ചെന്ന് ചേരുവാൻ അടിയങ്ങളെയും കുടുംബമായി സഹായിക്കും.
സഹായിക്കണം. പ്രിയ ഷൈനി മോളെ നിങ്ങൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. ചെറുപ്രായത്തിൽ തന്നെ അവൾ വിധവയായെങ്കിൽ തന്നെയും നല്ലൊരു കാന്തൻ, നല്ലൊരു ബോബസിന്റെ വയലിലേക്ക് അവൾ ഇറങ്ങുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രത്യാശയാകുന്ന ആ വചനവുമായി അവൾ ഇറങ്ങുവാൻ, ഹല്ലേലൂയ, മറ്റൊന്നിനെ കുറിച്ച് ഓർക്കുവാനല്ല, മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടോടി ആ കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം അവളെ യോഗ്യരാക്കട്ടെ, മാതാപിതാക്കളാകുന്ന ഞങ്ങളെ സഹായിക്കട്ടെ. ഇനിയുള്ള എന്റെ ഇളയ പൈതലും കർത്താവിന്റെ വേലയിൽ അവൻ വർദ്ധിച്ചു വരട്ടെ. ഹല്ലേലൂയ, അവന്റെ സഹോദരൻ അളിയൻ, ഹല്ലേലൂയ, അവന് വേണ്ടി വളരെ കഷ്ടപ്പെട്ടു, വളരെയേറെ ദുഃഖം അനുഭവിച്ചു. എന്നാൽ ആ സമയം അസ്ത്രം മെഡിസിറ്റിയില് അവൻ വളരെയേറെ കൈത്താങ്ങലായിരുന്നു. ഓരോ മുഷവും കൂടാതെ പ്രിയ വൈദ്യനെ ശുശ്രൂഷിപ്പാൻ കർത്താവ് ഒരുക്കിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനെല്ലാം പ്രതിഫലമുണ്ട്, പ്രതിഫലം സ്വർഗത്തിൽ നിന്നും കൊടുക്കുന്നു. ഹല്ലേലൂയ, വിശ്വസ്തതയോടെ അവന്റെ സന്നിധി നിന്നുകൊണ്ട് ആ നല്ല ദാസനെ എന്ന് കേൾക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ എന്റെ കുഞ്ഞുങ്ങളും ആകട്ടെ, ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ ഹോവേ സേവിച്ച് നല്ല സാക്ഷിയായി ഹല്ലേലൂയ ക്രിസ്തുവിനെ, ഹല്ലേലൂയ, അന്ത്യം വരെയും അവന്റെ സേവനം അനുഷ്ഠിപ്പാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായവും പ്രാർത്ഥനയും ഞങ്ങളുടെ കുടുംബത്തിന്, ഓരോ വ്യക്തികൾക്കും അനുഗ്രഹമായിരുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയെ സഹായമായി ചോദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം. എനിക്ക് തോന്നുന്നു നമ്മുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവര്, അത്യാവശ്യം പറയാനുള്ളവര് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാൻ ഉള്ള സമയമാണ്. 34 വയസ്സുകൊണ്ട് ഒരു പുരുഷായുസ്സിൽ ചെയ്തു തീർക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്ത് പ്രിയ സജു ഉള്ളന്നൂർ താൻ പ്രിയം വെച്ച പ്രാണ പ്രിയന്റെ അടുക്കലേക്ക് ചേർക്കപ്പെട്ടു. അത് നമുക്ക് ഓരോരുത്തർക്കും വേദനയുളവാക്കുന്നു എങ്കിലും അതിനെ കവിഞ്ഞുള്ള ഒരു വലിയ പ്രത്യാശ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളത്തിൽ കർത്താവ് നൽകിയിരിക്കുകയാണ്. പ്രിയ സിജു സാർ പറഞ്ഞ ആ ടെസ്റ്റിമണി കഴിഞ്ഞ ഇന്നലെ യൂട്യൂബിൽ എക്സൽ മീഡിയ ടി വിയിൽ വന്നത് ഞാൻ ശ്രദ്ധിക്കുകയായി. അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷത്തിൽ കടന്നുപോയ വേദനയുടെ അനുഭവങ്ങൾ, ആ ഒരു ഒരു വർഷത്തിൽ തീവ്രമായ വേദനയിൽ കൂടെ ട്രീറ്റ്മെന്റുകളിലൂടെ അനേകം മരുന്നുകൾ ശരീരത്തിൽ കയറിയിറങ്ങിയൊക്കെ അദ്ദേഹം വളരെ വേദനയിലൂടെയാണ് കഴിഞ്ഞ ഒരു വർഷങ്ങൾ കടന്നുപോയത്. എന്നാൽ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ദൈവജനം എക്സൽ പ്രയർ മൂവ്മെന്റിലൂടെ, എക്സൽ വുമൺ ഫെലോഷിപ്പിലെ സഹോദരിമാരൊക്കെ ഉൾപ്പെടെ 100 കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന്റെ വിടുതലിനും സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നമ്മളെല്ലാവരും ചിന്തിച്ചു തീർച്ചയായിട്ടും അദ്ദേഹം പൂർണ്ണ സൗഖ്യവും ബലവും പ്രാപിച്ച് അദ്ദേഹം മടങ്ങി വരുമെന്ന്. ആസ്ട്രം മെഡിസിറ്റിയിൽ നിന്ന് ട്രീറ്റ്മെന്റിന് ശേഷം ഭവനത്തിൽ കടന്നു വന്ന് അദ്ദേഹം വിശ്രമിക്കുന്ന സമയത്ത് എക്സൽ പ്രയർ മൂവ്മെന്റിലും ഒക്കെ കടന്നു വന്ന അദ്ദേഹത്തിന്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം വിശ്രമിക്കുകയാണ്, 2 മാസം വിശ്രമം വേണം, അതിനുശേഷം സാറേ നമുക്ക് ഒരുമിച്ച് കൂടാം എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തെ അടുത്തറിയുന്ന ഒരാളെന്ന നിലയിൽ ഇത്രമാത്രം വിശ്വസ്തയോടെ ദൈവരാജ്യത്തിന് വേണ്ടി വളരെ എരിവോടെ അദ്ദേഹം ഓടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഏതൊരു കാര്യത്തിലും ആത്മാർത്ഥത, കഠിനാധ്വാനം അദ്ദേഹത്തെ കുറിച്ച് പറയുവാൻ ധാരാളമുണ്ട്. ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് അദ്ദേഹം എഴുതിയ പാട്ടുകൾ ഞാൻ എല്ലാം കളക്ട് ചെയ്യുകയായിരുന്നു. ഏകദേശം 6-ലധികം പാട്ടുകൾ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം എഴുതി. അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകൾ പാട്ടുകളാണ്. അദ്ദേഹം ആ കഴിഞ്ഞ ലാസ്റ്റില് ഈ അസുഖം ആയതിന് ശേഷം അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, ഈ വർഷത്തിലും സാറേ എനിക്കൊരു പാട്ട് എഴുതണം. 2020 അദ്ദേഹം എഴുതി. എന്നിട്ടും എന്നോട് പറഞ്ഞു, സാറേ അല്പം ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കീബോർഡും ഒക്കെ ആയിട്ട് ജോയലിനും ഒക്കെ കൂടി അവിടെ ഇരുന്നിട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വത്തിനുടമ. എങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം നമുക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത് പ്രിയ സിജു സാർ ആയിരിക്കുന്നത് എവിടെയാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ ഇത്രമാത്രം ശക്തരാക്കി നിർത്തുന്നത്. ഇന്നലെ പ്രിയ സിജു സാറിന്റെ ഭവനത്തിൽ കടന്നുപോയി. അവിടെ അല്പനേരം ഇരുന്നപ്പോൾ പ്രിയ ഷൈനി സിസ്റ്ററോടും പ്രിയ മാതാവിനോടും ഒക്കെ ഞാൻ ഇപ്രകാരം പറഞ്ഞു, നമ്മൾക്ക് ഉള്ള ഒരു വലിയ പ്രത്യാശയുണ്ട്, പബ്ലിക്കിന്റെ മുമ്പിൽ നമുക്ക് ആ പ്രത്യാശ നമ്മൾ കൈവിടരുത്. നമുക്കുള്ള ഓർമ്മകൾ ധാരാളമുണ്ട്, ഷൈനി സിസ്റ്റർക്ക് ധാരാളം ഓർമ്മകൾ. ഇന്നലെ അവിടെ ചെന്നപ്പോൾ ഷൈനി സിസ്റ്റർ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു,
നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രത്യാശ. സിജു സാർ എവിടെയായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നല്ലവണ്ണം അറിയാം. അദ്ദേഹം ഇപ്പോൾ ഒരിക്കലും ദുഃഖത്തിലും വേദനയിലും അല്ല, അദ്ദേഹം വളരെ സന്തോഷത്തിലാണ്. ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച്, ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്ന പോലുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാനുഷികമായ നിലയിൽ നമുക്ക് എല്ലാവർക്കും വേദനയാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ ടെസ്റ്റിമണി കേട്ടപ്പോഴൊക്കെ ഹൃദയം തകർന്നുപോയി. എക്സൽ മിനിസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ്. എക്സൽ വിബിഎസിൽ അദ്ദേഹം എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിനെ മാത്രം മതി. പ്രിയ ബിൻസാറൊക്കെ ഓർപ്പിച്ച് കുറിക്കാൻ 6 വർഷം അദ്ദേഹം ആ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹം എവിടെ ചെന്നാലും അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പ്രിയങ്കരനാണ്. സ്വയസിദ്ധമായ ശൈലി. അദ്ദേഹം നമ്മളെ വിട്ട്, ഈ ലോകം വിട്ട് താൻ പ്രിയംവെച്ച കർത്താവിന്റെ അടുക്കൽ ചേർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും ചെയ്യുവാനുള്ള ഒരു വീരോചിതമായ ഒരു യാത്രയെ ഇന്ന് നമ്മുടെ ഈ സൂമിൽ തന്നെ ഏകദേശം 100-ലധികം ആൾക്കാരാണ് സൂമിൽ ഇപ്പോൾ ലൈവിലുള്ളത്. ഫേസ്ബുക്കിൽ 300-ലധികം ആൾക്കാർ ഫേസ്ബുക്കിൽ ഇപ്പോൾ കാണും. യൂട്യൂബിൽ ധാരാളം ആൾക്കാർ കണ്ടിട്ടുണ്ട്. എത്രയോ ഒരു ദൈവദാസന് വേണ്ടി അദ്ദേഹത്തിന്റെ, ഇപ്പൊ ശരിക്കും ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും അദ്ദേഹം ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഹിതം മറ്റൊന്നായിരുന്നു. താൻ കഷ്ടതയും വേദനയും സഹിച്ച് പോകുന്നതിനേക്കാൾ ശരീരമെല്ലാം ശുഷ്കിച്ച് ഒരു വേദനയിൽ കൂടെ കടന്നു പോകുന്നതിനേക്കാട്ടിൽ നല്ല ആരോഗ്യത്തോടെ, നല്ല ശരീരത്തോടെ അദ്ദേഹം നമ്മളെ വിട്ട് കടന്നുപോയിരിക്കുക. നാളെ അദ്ദേഹത്തിന് നല്ലൊരു യാത്രയപ്പാണ് നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കേണ്ടത്. നമുക്കറിയാം ഇപ്പോൾ ഉള്ള COVID-19 പ്രതിസന്ധികൾ നമുക്കറിയാം. സാധാരണ ഫ്യൂണറൽ നടക്കുന്നത് പോലെ എല്ലാവർക്കും വരാൻ കഴിയത്തില്ല എന്നറിയാം. നാളെ നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. എക്സൽ മീഡിയ TVയിലൂടെ, യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിന്റെ പേജിലൂടെ, ക്രൈസ്തവ എഴുത്തുപേരുടെ പേജിലൂടെ ഒക്കെ നിങ്ങൾക്ക് ലൈവിൽ ഇത് കാണുവാനുള്ള അവസരമുണ്ട്. ഇനിയും ധാരാളം ആൾക്കാർ അവരുടെ ഓരോരുത്തരുടെയും അനുശോചനങ്ങൾ, അവരുടെ മെമ്മറികൾ പറയുവാൻ, പേഴ്സണലി പറയണം എന്ന് പറഞ്ഞ് പേഴ്സണലി മെസ്സേജ് തന്നവരുണ്ട്. നിങ്ങളെ പല ആൾക്കാരെയും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു കാര്യമാണ്. എങ്കിലും ദൈവം നിങ്ങളെ, നിങ്ങളുടെ ആ ഒരു സാന്നിധ്യത്തെ പ്രത്യേകാൽ ഞങ്ങൾ ഓർക്കുകയും നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. പ്രിയ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രിയ സിസ്റ്റർ ഷൈനി, പ്രിയ കുഞ്ഞ്, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മൾ ഇതെല്ലാം കേട്ടപ്പോൾ ചെങ്ങന്നൂർ ചർച്ചിനെ കുറിച്ച് നമ്മൾ കേട്ടു. ആ ചർച്ച് പണിഞ്ഞു പൂർത്തീകരിക്കണമെന്നുള്ള ആ ദൈവദാസന്റെ ആഗ്രഹങ്ങൾ, അത് തീർച്ചയായിട്ടും ദൈവം അതിനുള്ള വഴികൾ തുറന്ന് അത് പൂർത്തീകരിക്കും. ദൈവം അതിനുള്ള അവസരം ഉണ്ടാകട്ടെ. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നാളെ ഏറ്റവും വീരോചിതമായ ഒരു യാത്രയയപ്പ് ആ ക്രിസ്തു പഠനം കൊടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രിയ ടൈറ്റസ് ജോൺ മാസ്റ്റർ, ടൈറ്റസ് പാസ്റ്റർ നമ്മുടെ സൂമിലുണ്ടല്ലോ. ഇപ്പോൾ ചെങ്ങന്നൂരില് പ്രിയ ടൈറ്റസ് പാസ്റ്റർ ആണ് ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹം ഫൈനൽ വേർഡ്സ് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. പ്രിയ അതിന് പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് പ്രിയ മെഴുവേലി ശരവിലെ പാസ്റ്റർ, സാം പാസ്റ്റർ നാളത്തെ കാര്യങ്ങൾ ക്രമീകരണങ്ങൾ പറഞ്ഞ് ആശീർവാദത്തോടെ നമ്മുടെ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഓവർ ടു ടൈറ്റസ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്. വളരെ ദൈർഘ്യമേറിയ സമയം പരിമിതപ്പെടുത്തി പലരുടെയും അവസരങ്ങൾ കർത്താവിന്റെ ദാസൻ അനിൽ ദേവദാസൻ ഓർപ്പിച്ചതുപോലെ തന്നെ നമ്മൾ മാറ്റിവെച്ചിട്ട് ഈ ഒരു ശുശ്രൂഷ ഇന്ന് രാത്രിയുടെ പൂർത്തീകരിക്കുകയാണല്ലോ. മഹത്തായ ഒരു ജീവിതം ചുരുങ്ങിയ കാലം കൊണ്ട് ചെയ്തെടുത്ത എൻ്റെ സഹഭൃത്യൻ, ഒരുമിച്ച് കർത്താവിൻ്റെ വയലിൽ കഴിഞ്ഞ നാളുകൾ അധ്വാനിക്കുന്നിടയായി തീർന്ന സിജു പാസ്റ്ററെ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഈ കഴിഞ്ഞ മണിക്കൂറിൽ വന്ന വചനം ഇങ്ങനെയാണ്: നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിൽ ഞാൻ നിന്നെ വിചാരകനാക്കും, യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് പറഞ്ഞ ദൈവീയ വാക്കുകളാണ്. അല്പത്തിൽ എന്ന് പറയുമ്പോൾ അല്പമായ ആയുസ് കൊണ്ട് താന് തൻ്റെ ആയുസ്സിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് വിശ്വസ്തയോടെ തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തീകരിപ്പാൻ ദൈവം തനിക്ക് കൃപ കൊടുത്തു. താനത് വളരെ ഉത്സാഹത്തോടെ ചെയ്തു. ഇവിടെ എല്ലാവരും ആവർത്തിച്ചു പറഞ്ഞതുപോലെ കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തോട് സൗഹൃദം പുലർത്തിയവർ ആവർത്തിച്ചു പറഞ്ഞതുപോലെ അവസാന മണിക്കൂറിൽ വരെ എന്നോട് പറഞ്ഞൊരു കാര്യം: പാസ്റ്ററെ, പണിയുടെ കാര്യം എന്തായി, പണി എങ്ങനെയാണ്? അപ്പോൾ ഈ COVID-19 വന്നതുകൊണ്ട് ബാക്കി പേപ്പറുകൾ പലതും പ്രൊസീഡ് ചെയ്യുവാൻ ഞങ്ങൾ അല്പം വൈകി, ഓഫീസുകൾ ആ നിലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട്. എന്നാൽ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ആ ദൗത്യം മനസ്സിലാക്കുന്നു. ഒരു സഭാംഗം എന്നുള്ള നിലയിലും കർത്താവിൻ്റെ ദാസിന്റെ വേദനകളുടെ സമയങ്ങളിൽ ആ സഭയുടെ ശുശ്രൂഷകനായി തുടരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഈ ദൈവപ്രവൃത്തി മുമ്പോട്ട്
ഉറപ്പിക്കുവാൻ ഇവിടെ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ അതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ദൈവകൃപ ദൈവസഭയ്ക്ക് നൽകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസി ഷൈനിക്കും കുഞ്ഞിനും മാതാവിനും സഹോദരനും ഒക്കെ കൊടുത്ത ആത്മപ്രത്യാശയുടെയും ശക്തിയുള്ള വാക്കുകൾ, നമ്മെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ, അതോർത്ത് ദൈവത്തിന് സ്തുതി കരകയറ്റുന്നു. നാളത്തെ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുവാൻ ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നൽകിയ നല്ല സന്ധ്യയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എക്സൽ മിനിസ്ട്രീസ് ദൈവത്തിന്റെ ഹിതപ്രകാരം ഇങ്ങനെ ഒരു ശുശ്രൂഷ ഓൺലൈനിലൂടെ പരിമിതികൾക്ക് അതീതമായി ക്രമീകരിക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം. ആഗോളമായി അനുഭവിച്ചു വരുന്ന പ്രതിസന്ധികൾക്ക് നടുവിൽ കർത്താവെ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുവാൻ ഈ കുടുംബത്തെ ഓർത്ത് കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് നന്ദി കരയറ്റു. കർത്താവിന്റെ ദാസന് ദൈവം കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഓർമ്മകളെ അയവിറക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിൽ പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ നാളെ പകൽ കർത്താവിന്റെ ഭൃത്യന്റെ ഭൗതിക ശരീരത്തിന് ഒരു നല്ല യാത്രയയപ്പ് കൊടുക്കുവാൻ ദൈവം ഞങ്ങൾ കൃപ തരണം. പ്രകൃതി അനുകൂലമാക്കണമേ ദൈവമേ. രാഷ്ട്രീയ ദേശീയ കർത്താവെ കാര്യങ്ങളെ നിയമങ്ങളെ എല്ലാം ദൈവം നിയന്ത്രിച്ച് ഈ ആഗോളമായ പ്രതിസന്ധിയുടെ നടുവിൽ ഏറ്റവും ഉചിതമായൊരു കർത്താവിന്റെ ദാസർ ഓർപ്പിച്ചതുപോലെ വീരോചിതമായ ഒരു യാത്രയയപ്പ് ക്രിസ്തുവിന്റെ പഠനം നൽകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ ദാസന്മാരെ എല്ലാം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് കർത്താവിന്റെ ദാസി ഷൈനി കുഞ്ഞ്, പ്രിയ അമ്മാമ, അച്ചായൻ, കർത്താവെ സഹോദര കുടുംബം, മറ്റ് കർത്താവെ ഷൈനിയുടെ ഭവനം, പ്രിയപ്പെട്ടവർ, കർത്താവ് മെഴുവിലുള്ള സഭ, ചെങ്ങന്നൂരെ സഭ, പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, എല്ലാവരെയും ദൈവവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനത്താൽ ദൈവം ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എക്സൽ മിനിസ്ട്രീസിന്റെ പ്രവർത്തനത്തിന് ദൈവമേ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഞങ്ങളെ ഒരുമിച്ച് വൈകി വെള്ളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇത്രത്തോളം സമയം ഒന്ന് കൂടെ ഇരുന്നതിനായി സ്തോത്രം. രക്ഷകനും കർത്താവുമായ യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നു. കേട്ട് ഉത്തരം അരുളുമാറാകണമേ. സാംബാസ്റ്ററെ, അനൗൺസ്മെന്റും നാളത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ ഉള്ള ആശീർവാദവും സാംബാസ്റ്റർ. ഓക്കെ, സാം ഫിലിപ്പാസ് ലൈനിൽ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, നാളെ രാവിലെ നമ്മുടെ പുയ്യാനിൽ മോർച്ചറിയിൽ നിന്ന് രാവിലെ ബോഡി എടുക്കും. അതിനുശേഷമായിട്ട് ഭവനത്തിൽ ഒരല്പസമയം കൊണ്ടുവന്നിട്ട് നേരെ ചർച്ചിലേക്ക് കൊണ്ടുവരും. അവിടെയാണ് ശുശ്രൂഷകൾ നടത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള പ്രോട്ടോകോൾ കൊണ്ട് 20 പേരെ മാത്രമേ നമുക്ക് ചർച്ചിൽ അറ്റ് ടൈമിൽ ഇരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അടുത്ത ബന്ധുമിത്രാദികൾ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരാണ് അവിടെ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള പ്രിയപ്പെട്ടവർക്ക് ഒരുമിച്ച് കടന്നു വന്ന് കണ്ട് അനുശോചനം പറയേണ്ടവർക്ക് അനുശോചനം പറഞ്ഞ് നിങ്ങൾക്ക് മടങ്ങിപ്പോകാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ടൈറ്റസ് പാസ്റ്റർ ആശീർവാദം പറയുന്നതായി. ഒരു നിമിഷം കൂടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോടും ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും നാളെ നടക്കുന്ന ശുശ്രൂഷകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം നിങ്ങൾ ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗാഡ് ബ്ലെസ് യു.